ആദ്യമായി ഇതിനെ കുറിച്ച് ചില നല്ല വാക്കുകൾ പറഞ്ഞു, അതിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും സംവാദം നടത്താനുമായിട്ട് എന്നെ ക്ഷണിച്ചതില് ഉപരി അതിന്റെ ഭാരവാഹികൾ എല്ലാവർക്കും എന്റെ നന്ദി സ്നേഹമാണ്. ശരിക്കും ഞാനൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നീട് ഞാൻ അഡ്ലൈനിൽ പോയപ്പോൾ ആ ഒരു സ്ട്രാറ്റജി മാറ്റി, കാരണം അവർക്ക് കൂടുതലും താല്പര്യം പരസ്പരം സംവാദം നടത്തുന്നില്ല, ചോദിക്കുക അറിയുക ചോദ്യോത്തരങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞ് വിചാരിച്ചു വന്നാൽ അങ്ങനെ ആയിക്കോളട്ടെ, ഹോഴ്സസ് ഫോർ കോഴ്സസ് എന്നാണ് പറയുക. ഓരോരോ സി ഞാന് ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞാനൊരു പുസ്തകം കയ്യിൽ എടുത്തിരുന്നു, എൻ്റെ ഒരു പുതിയ പുസ്തകം, അത് കാറിനകത്താണെന്ന് തോന്നുന്നു. പിന്നെ ഒന്ന്, എൻ്റെ വാച്ചും ഞാൻ പറഞ്ഞു, രണ്ട് കുഴപ്പമില്ല. അത് പുസ്തകത്തിൽ നിന്നുള്ള ഒരു ടൈറ്റിലാണ്, എൻ്റെ പുതിയ ഏറ്റവും പുതിയ പുസ്തകം വെളിച്ചപ്പാടിൻ്റെ ഭാര്യ, ഡിജി ബുക്സ് ഈ മാസം പ്രസ് ചെയ്ത പുസ്തകം. അതിലൊരു അധ്യായമാണ് ഈ മുട്ടിലിഴയുന്ന കുട്ടി. മുട്ടിലിഴയുന്ന കുട്ടി എന്ന് പറയുന്നത് തന്നെ ഞാനൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സംസാരിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് എഴുതുന്ന കുട്ടി എന്ന് പറയുമ്പോ അതിനു മുന്നേ വേറൊരു കുട്ടിയെ കുറിച്ച് പറയാനുണ്ട്. അതും ഞാൻ എഴുതിയ ഒരു ലേഖനത്തിന്റെ പേരാണ്, അതായത് കുട കൊണ്ടുവന്ന കുട്ടി. ഈ കുട കൊണ്ടുവന്ന കുട്ടി എന്ന് പറയുന്നത് മഴയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിശ്വാസി സമൂഹത്തിൽ ഒരു മൈതാനത്തിൽ ഒത്തുചേരുകയും അവരെല്ലാം അവരുടേതായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് മഴയ്ക്കായി കോരകോര പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ വന്നവരിൽ ഒരാളുടെ കയ്യിൽ മാത്രമേ കുട ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും മഴയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നെങ്കിലും ശരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കുട്ടി കുട കൊണ്ടുവന്നു. അപ്പൊ കുട കൊണ്ടുവന്ന കുട്ടിയാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയാറുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവർക്ക് ദേ ഡോണ്ട് റിയലി എക്സ്പെക്ട്. അത് പലപ്പോഴും അങ്ങനെയാണ്, ഈ നമ്മള് വിശ്വാസത്തിന്റെ ഒരു വിശ്വാസി വലിയൊരു യുക്തിവാദിയാണ് വെച്ചാൽ. ഓൾമോസ്റ്റ് 99% യുക്തിവാദിയാണ്. അതിനുശേഷം ബാക്കി വരുന്ന കാര്യങ്ങളിൽ, അതായത് വിശ്വാസ കാര്യങ്ങളിൽ പോലും യുക്തിവാദിയാണ്. ക്രിസ്തുവിന്റെ സാത്താൻ ക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന ഒരു രംഗമുണ്ട്, പ്രഥമ മനുഷ്യനിഷ്ടം 41 ദിവസം. അപ്പൊ സാത്താൻ ചോദിക്കുന്നുണ്ട്, നിന്റെ കർത്താവ് ഇത്ര കരുത്തരാണെങ്കിൽ നിനക്ക് ഈ മലയുടെ താഴേക്ക് ചാടി അദ്ദേഹത്തിന്റെ മുഖത്വം വെളിപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിന്നെ രക്ഷിക്കുമല്ലോ, ഒരു പുഷ്പം പോലെ നിന്നെ എടുത്തോണ്ട് വരുമല്ലോ എന്ന്. അപ്പൊ ക്രിസ്തു പറയുന്ന ഒരു മറുപടി ഉണ്ട്, ക്രിസ്തു ചാടുന്നില്ല. ക്രിസ്തു പറയുന്നത് നിന്റെ കർത്താവിനെ നീ പരീക്ഷിക്കാൻ പാടില്ല എന്നും ഉണ്ട് എന്നാണ്. അപ്പൊ അന്ന് ക്രിസ്തു ചാടിയിരുന്ന ഒരു പക്ഷേ ബൈബിൾ ഉണ്ടാവുമായിരുന്നില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല. ക്രിസ്തു ചാടുന്നില്ല. അപ്പൊ ക്രിസ്തു ഒരു പക്ക യുക്തിവാദി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഭൗതികപരമായിട്ട് കാര്യങ്ങൾ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, യുക്തി കൈവിട്ടുകൊണ്ട് ഒരു നിമിഷം ഒരു സെക്കൻഡ് പോലും ആക്കി ജീവിക്കാൻ പറ്റില്ല. യു കാൻ ലിവ് ഈ വിശ്വാസങ്ങളില്ലാതെ, അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വിശ്വാസങ്ങളും അല്ല, ഞാനതൊക്കെ പല വേദികളും പറഞ്ഞിട്ടുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾ, അതെന്താണ് അന്ധവിശ്വാസങ്ങളെന്നും അതിന്റെ റേറ്റും റേഞ്ചും ഒക്കെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടാവണമെങ്കിൽ അതിനെ കുറിച്ച് പറയാം, എന്താണ് അന്ധവിശ്വാസം. ഇപ്പൊ കുട കൊണ്ടുവന്ന ഒരു കുട്ടിയെ മഹത്വപ്പെടുത്തുന്ന സാഹിത്യങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്, വാട്സപ്പിലൊക്കെ മെസ്സേജ് വരാറുണ്ട്. ദാറ്റ് ഇസ് ഫെയ്ത്ത്, ദാറ്റ്സ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഫെയ്ത്ത്. ഒരു കുട്ടി കുട കൊണ്ടുവന്നു. ഈ കുട കൊണ്ടുവന്ന കുട്ടി തന്നെയാണ് മുട്ടിലെഴുന്ന കുട്ടി. എന്താണ് മുട്ടിലെഴുന്ന കുട്ടി? ആ അടിസ്ഥാനം എന്താണ്? നമ്മളുടെ വിദ്യാഭ്യാസം, അതിനെ ആശ്രയിച്ചാണ് ഇന്ന് കുറച്ച് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കേരളത്തിലെ കാര്യങ്ങളാണ് പറയാൻ പറ്റുക. നിങ്ങൾ വേറൊരു ലാൻഡ്സ്കേപ്പിലാണ്, കൾച്ചറൽ ഇന്റലക്ച്വൽ ലാൻഡ്സ്കേപ്പിലാണ്. സ്റ്റിൽ എന്നെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിനും ചില സാഹചര്യങ്ങളുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസം സംബന്ധിച്ച് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്ന അവിടെ പൊതുവിദ്യാഭ്യാസം മതമുണ്ട്, മതങ്ങൾ നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസവും മതേതരം എന്ന് പറയുന്ന ഗവൺമെന്റ് നടത്തുന്ന മതവിദ്യാഭ്യാസം.
അപ്പൊ ആദ്യത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടല്ലോ, ഒരു ഗീതാ ക്ലാസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു മദ്രസ ക്ലാസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസിന്റെ കാര്യത്തിലോ ആർക്കും സംശയം ഉണ്ടാവില്ല. അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയൊരു തർക്കം ഉണ്ടാവില്ല. പക്ഷെ പലരും പ്രതീക്ഷിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിൽ വളരെ മതേതരമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. അത് ശരിയല്ല. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കാര്യം? അധ്യാപകർ, പാഠപുസ്തകങ്ങൾ, വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, സ്കൂൾ സാഹചര്യങ്ങൾ, ഈ അഞ്ചെണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ അഞ്ചിലും മതം വളരെ കൃത്യമായിട്ട് കലർന്നിട്ടുണ്ട്. കലർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മളുടെ ഒരു സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവം ഒക്കെ നോക്കുകയാണെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ആഹാരത്തിലും പഠിക്കുന്ന പാഠപുസ്തകത്തിലും എന്ത് കൊടുക്കണം എന്ത് തിന്നണം ഇതെല്ലാം തന്നെ മതം നിശ്ചയിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ ഇന്നുള്ളത്. ഇതായിരുന്നില്ല നമ്മുടെ അവസ്ഥ, നമുക്കറിയാം കുറച്ചു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പൊതു അവസ്ഥ. നമുക്കൊരു ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കുള്ള ഒരു മതാധിപത്യമാണ്. ജനാധിപത്യം നമ്മൾ പേര് പറയുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ഈ മതാധിപത്യം എന്ന് പറയുമ്പോൾ അതിന്റെ സബ്ഡിവിഷൻ ആയിട്ടുള്ള ജാതിയാണ് കൂടുതൽ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ജാതി എന്ന് പറയുന്നത് പാമ്പും പാമ്പിന്റെ കുഞ്ഞും എന്ന് പറയുന്ന മതങ്ങളിൽ നിന്നും പൊട്ടി വരുന്നതാണ് ജാതി. പണ്ട് അത്ര ഒരു സംവാദത്തിൽ വർണ്ണമാണ് ജാതി ഇല്ല എന്നൊക്കെ ആളുകൾ പറയുന്നത്. വർണ്ണം തന്നെയാണ് ജാതി. ഓരോരോ പേര് ഓരോ സമയങ്ങളിൽ ഇടുമ്പോൾ ഒരു സ്കൂള് തുടങ്ങുന്നത് എപ്പോഴും പ്രാർത്ഥനയോടെയാണ്. ഞാൻ പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്കൂൾ കരിക്കുലത്തിൽ, കേരളത്തിലെ സ്കൂൾ കരിക്കുലത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. ദേശീയ ഗാനം പാടിക്കൊണ്ട് തുടങ്ങുക, അത് പാടിക്കൊണ്ട് അവസാനിപ്പിക്കുക. ഇങ്ങനെ നിർദ്ദേശമുണ്ട് സ്കൂൾ കരിക്കുലത്തിലുള്ള കാര്യം. ഒരു ഒരു സ്കൂളിൽ അത് പാലിക്കുന്നു. പകരം ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, പല മതസ്ഥര് ഒരു സ്കൂളിൽ വരുന്നില്ലേ, മതമൊന്നും ഇല്ലാത്തവർ വരുന്നില്ലേ, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിലും പൊതു ഇടങ്ങളിൽ നിന്ന് മതം മാറ്റി നിർത്താൻ താല്പര്യമുണ്ട്, സ്വകാര്യ കാര്യമായിട്ട് മാത്രം മതം കൊണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ, ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം ഒരു ഇമ്പോസിഷൻ പോലെ, ഒരു ജനറൽ ഇമ്പോസിഷൻ പോലെ രാവിലെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എവിടെ? നമ്മുടെ പൊതുവിദ്യാഭ്യാസം. അത് പലപ്പോഴും ആ സമയത്ത് ചൊല്ലുന്ന പാട്ടുകൾ ചന്തമേറിയ പൂവിലും അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ. ഈ പാട്ടുകൾ യഥാർത്ഥത്തില് എല്ലാവർക്കും ബാധകമായ പാട്ടുകളില്ല, എല്ലാവർക്കും ബാധകമായ ദൈവങ്ങളും ഇല്ല, പൊതുദൈവങ്ങളില്ല, മതദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. പൊതുദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത് മതങ്ങളിലെ ഒരു വളരെ ബാലിശമായ അവകാശവാദം മാത്രമാണ്. ഈ വിശ്വാസികളെ സംബന്ധിച്ചാൽ പോലും ദൈവങ്ങളെ സമ്മതിക്കില്ല. ദൈവങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനായിരിക്കണം ദൈവം, ഞാനല്ലാതെ ഒരു ദൈവം നിനക്ക് ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കഥകളൊക്കെ ഉണ്ട്. എല്ലാ മതസാഹിത്യത്തിലും അതുണ്ടാകും. അത് മുൻനിർത്തി തന്നെയാണ് അവർ ഈ ദൈവങ്ങളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാലത്തും എല്ലാവർക്കും വായിക്കണമെങ്കിൽ കുറെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോ എല്ലാവർക്കും ബാധകമായ ഒരു ഇപ്പം സെമറ്റിക് റിലീജിയൻ അനുസരിച്ച് സൃഷ്ടിയും സൃഷ്ടാവും ഉണ്ട്. ഒരാൾ സൃഷ്ടിക്കുന്നു, നമ്മളെല്ലാം സൃഷ്ടിയാണ്, സൃഷ്ടിക്കുന്ന ഒരാൾ പുറത്തുണ്ട്. അതേസമയം ഹിന്ദുമതത്തിന്റെ ഒരു കോർ എന്ന് പറയാവുന്ന അദ്വൈതത്തില് ഇങ്ങനെ രണ്ട് കൺസെപ്റ്റ് ഇല്ല. നിങ്ങൾ തന്നെയാണ് പരമമായ ചൈതന്യം. അപ്പൊ അദ്വൈതം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാത്മാവും ജീവാത്മാവുമായിട്ടുള്ള കണക്ഷൻ, പരമാത്മാവിൽ നിന്ന് എന്തോ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങളുള്ള ചൈതന്യം. നിങ്ങൾ മരിക്കുമ്പോ ഇത് നിങ്ങളുടെ കിളി പോകുന്നു, ഇത് തിരിച്ചങ്ങ് പോകുന്നു. നിങ്ങള് ശരിക്കും നിങ്ങള് മാർക്ക് ലൈസൻസിന് 12 മാർക്ക് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ കറക്റ്റ് കൃത്യമായ എല്ലോ പോയിന്റ്സ് നേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കുറഞ്ഞ മനുഷ്യരായിട്ടോ പാപയോനിയിലൊക്കെ പറയുന്നതാണ് കൃഷ്ണൻ പറയുന്നത്. ചണ്ടാളനായിട്ട് ജനിക്കും, സ്ത്രീയായിട്ടും ജനിക്കും, അതൊക്കെ വളരെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ജീവികളായിട്ട് ജനിക്കും. അതേസമയം നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഒരു സന്യാസിയാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ജന്മചക്രങ്ങളിലൂടെ കടന്നു പോകേണ്ട കാര്യമില്ല. സൈക്കിൾ ഓഫ് ബർത്തിൽ നിന്ന് നിങ്ങൾ ലിബറേറ്റഡ് ആവും. നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ വൈഫൈ കണക്ഷൻ ആണ് പരമാത്മാവ്. നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ അലയേണ്ട കാര്യമില്ല, നായയും നരിയായും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത കാലത്ത് നിർമ്മലാനന്ദഗിരി എന്ന് പറയുന്ന
ഒരു സന്യാസി അദ്ദേഹം മന്ത്രിക്കുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം മോഡേൺ മെഡിസിനെതിരെ അക്ഷരാർത്ഥത്തിൽ അധിക്ഷേപം മാത്രം ചൊരിഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തി. ക്യാൻസറിന് തന്റെ കയ്യിൽ ചികിത്സയുണ്ടെന്ന് പറയുകയും പലരെയും ചികിത്സിക്കുകയും അവസാനം ക്യാൻസർ വന്ന് ഒരു മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയും ചെയ്ത ഒരു സന്യാസി വരികയും കൂടിയാണ്. നിസ്സാര വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത രോഗികൾ എന്നല്ല പേഷ്യൻസിന് അങ്ങനെയാണ് പറയുന്നത്, പേഷ്യൻസിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പെടുന്നു എന്നുള്ളതും അദ്ദേഹമാണ് നിർമ്മലാനന്ദഗിരിയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയത് എന്നുള്ളതും ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തെ, അദ്ദേഹം സന്യാസിയാണ്. സന്യാസി എന്ന് പറയുമ്പോൾ ഒരു ചുവന്ന വസ്ത്രമാണ്. ചുവന്ന വസ്ത്രം എന്ന് പറയുന്നത് കാഷായം, അഗ്നിയുടെ നിറമാണ്, തീയുടെ നിറമാണ്. തീ എന്ന് പറയുന്നത് നാശമാണ്. കാമനകളും മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മരിച്ച് എല്ലാത്തിൽ നിന്നും വിടുതൽ നേടിയ ഒരു ലിബറേറ്റഡ് സോളാണ് ശരിക്കും സന്യാസി. അയാൾക്ക് ഈ ഭൗതിക ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അയാളെ അലട്ടുന്നില്ല എന്നാണ് മതസങ്കല്പം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മതസങ്കല്പം അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ശിവഗിരിയിൽ പോയി കഴിഞ്ഞാൽ സന്യാസിമാരെ കാണാം. അവരൊരു 10 വർഷം, ഒരു 12 വർഷത്തിന് മുമ്പ് ശിവഗിരിയിലെ സന്യാസിമാര് നല്ല രീതിയിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പരസ്പരം വിറക് കൊള്ളി വെച്ച് തലമുണ്ട അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. കാരണം പവർ സ്ട്രഗിള്, അവർക്ക് പവർ വേണം, ബാക്കിയുള്ളവർക്ക് സ്ട്രഗിൾ. എങ്ങനെയാണ് എല്ലാം തിരിച്ച ഈ സന്യാസിമാര്, കാഷായം പൂകിയ ഈ സന്യാസിമാര്, ഈ അഗ്നിയുടെ നിറമുള്ള വസ്ത്രം ധരിക്കുന്ന സന്യാസിമാര് ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും പരസ്പരം തമ്മിൽ തല്ലുന്ന എന്നുള്ളത് ഇപ്പോഴും ഒരു എന്താ പറയാ, ഷ്രോഡിംഗറുടെ പൂച്ചയെ പോലെ ഒരു നിഗൂഢമായ കാര്യം, ആർക്കും മനസ്സിലാവില്ല. അപ്പൊ ഇദ്ദേഹം മരിച്ചപ്പോ ഇദ്ദേഹത്തെ അടക്കിയ രീതി വളരെ രസമാണ്. ഒരു കുഴി എടുത്തതിന് ശേഷം സാധാരണ എല്ലാവരെയും കിടത്താണ്, പുള്ളി അങ്ങനെ ഇരുത്തിയാണ് വേദാന്തം എന്ന് പറയുന്ന അതിനിഗൂഢവും അതിഭീകരവുമായ ഫിലോസഫിയാണ് ഞാൻ പറയുന്നത്. അതായത് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ നേരെ ഇങ്ങനെ ഒരാളെ മരിച്ചു കിടക്കുന്നവരെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെയാണ്, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആത്മാവ് പോയി എന്നാണ് പറയുന്നത്, പക്ഷെ അത് പുനർജനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് വിശ്വസിക്കുന്നത്. അദ്ദേഹം സന്യാസിയോട് ഇങ്ങനെ ഇരുന്ന് വേണം ഇദ്ദേഹത്തെ സമാധിക്കാം. അപ്പൊ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ ആത്മാവ് ശരിക്കും നേരിട്ട് ഇരുന്ന് പരമാത്മാവിൽ ലയിക്കുള്ളൂ. പരമാത്മാവിൽ ലയിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനർജന്മം ഉണ്ടാവില്ല. വേദാന്തത്തിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ വീണ്ടും ജനിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം എന്നൊരു ചോദ്യമുണ്ട്. അതൊരു സാധാരണ ഏതൊരു കുട്ടിയും ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ല. അടുത്ത ജന്മത്തിൽ അങ്ങനെ ഒന്നും ഉണ്ട് എങ്കിൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല. നിങ്ങളുടെ ധാരണകളെല്ലാം ഏതാണ്ട് ഒരു 4 വയസ്സിന് ശേഷമുള്ള ഓർമ്മകൾ, ശരാശരി 4 വയസ്സിന് ശേഷമുള്ള ഓർമ്മകൾ, മങ്ങിയും തെളിഞ്ഞും ഇങ്ങനെ നിൽക്കുന്നു, കുറെ കഴിയുമ്പോൾ ഓർമ്മയും പോകുന്നു, ഡിലീറ്റഡ് ആയി പോകുന്നു. ഇതാണ് സാധാരണ ഇതിൽ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ഇനി ജനിക്കാതിരിക്കലാണ് എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു ഒരു കോമഡിയാണ്. ഇതിനു വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് പോകുന്നത്. അത് ഒരു വേദാന്തത്തിന്റേതായിട്ടുള്ള ഒരു വലിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമുക്ക് തോന്നും വളരെ വളരെ നിസ്സാരമായിട്ടുള്ള സംഗതികളാണ് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട്. ഇപ്പൊ ഈശ്വര പ്രാർത്ഥനയിൽ അദ്വൈതം അല്ലെങ്കിൽ ഹിന്ദുമത വ്യൂസ് പിന്തുടരുന്നവർക്ക് ഒരിക്കലും സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ് എന്ന് കാണിക്കുന്ന ഒരു പ്രയർ ചൊല്ലാൻ പറ്റില്ല. എങ്ങനെയാണ് സാധിക്കുക? അവരുടെ തത്വത്തിന് തന്നെ എതിരാണ്. സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെയാണ്, നീ അത് തന്നെയാണ്, അദ്വൈതം എന്ന് പറയുന്ന ഒരു സാധനം മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ ചൊല്ലാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒറ്റ ദൈവത്തെ വിളിക്കുന്നു, ഇത് ദൈവം നിങ്ങൾ തന്നെയാകുന്ന ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ വ്യത്യാസമുണ്ട്. ഇനി എത്രയൊക്കെ പറഞ്ഞു വന്നാലും വ്യത്യാസമുണ്ട്. ഇവർക്കാണ് ഒരു ഒരു ഭക്തിഗാനം ഒരാളെ കൊടുക്കുകയും അവരെ ചൊല്ലുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇതിനകത്ത് വിശ്വാസം ഇല്ലാത്തവരുണ്ടാകും, വിശ്വാസം ഇല്ലാത്ത കുട്ടികളുണ്ടാകും, രാവിലെ പ്രേയറിന്റെ ആവശ്യം ഇല്ലാത്ത കുട്ടികളുണ്ടാകും. ഇവരെല്ലാം എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ, ഇപ്പൊ വയനാട്ടിലെ ഒരു ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചൊരു കുട്ടിയുണ്ടായിരുന്നു SSLC. അവൻ പ്രാർത്ഥനയില് കൈ കെട്ടി നിൽക്കുക. അവനെ വിളിച്ച് ഉപദേശിക്കാത്ത ടീച്ചേഴ്സ് ഇല്ല. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് ആദ്യമായി ഈ പ്രാർത്ഥന അനിവാര്യമായി വരുന്ന ചോദ്യം? ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും നമുക്കറിയാം, നമ്മൾക്ക് പുറത്തുള്ള എന്തോ ഒന്നില് നമ്മളുടെ ആക്ച്വലൈസ് അത്രയും പറയുമ്പോൾ ബാക്കി കുട്ടികൾ ചെയ്തോളൂ. നമ്മൾ കാരണമായിട്ട് എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും വെള്ളം എടുത്തതായിരിക്കും.
കുട്ടികൾ വെറും മണ്ടരൊന്നുമല്ലല്ലോ. കുട്ടികളുടെയൊക്കെ വന്ന് നിങ്ങളുടെ മുട്ടിൽ കാലം മുട്ടിൽ വീണ് പ്രാർത്ഥിക്കണമെന്നല്ല അധ്യാപകർ പറയുന്നത്. അവര് പറയുന്ന ഇതാണ്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അധ്യാപകരുടെ ഒരു അനുഗ്രഹം ജീവിതത്തിലെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് വലിയ സംഭവം തന്നെയാണ്. ഇന്ന സാറ് ഇന്ന ടീച്ചർ ഇത്രയും പറയുമ്പോഴേ കുട്ടികൾക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷ നന്നായി എഴുതിയാൽ മാത്രം പോരാ, ഇൻസ്ട്രുമെന്റ് ബോക്സിലെ എല്ലാ സാധനങ്ങളും കൃത്യമായി കൊണ്ടുപോയാൽ മാത്രം പോരാ, ഇവരുടെ അനുഗ്രഹമില്ലാതെ കാര്യങ്ങൾ പൂർണ്ണമാകില്ല എന്നുള്ളൊരു ബോധ്യം സ്വാഭാവികമായിട്ട് വിരുദ്ധിച്ച്. ആ വർഷം, അത് കഴിഞ്ഞ വർഷം തന്നെ കോട്ടൺ ഹിൽ സ്കൂളിൽ ഒരു വലിയൊരു ഗ്യാലറി, അതായത് ഒരു സ്റ്റേഡിയം പോലെയുള്ള ഒരു ഗ്യാലറി, ആ ഗ്യാലറിയിൽ അധ്യാപകരിങ്ങനെ മേളിൽ നിൽക്കുന്നു, കുട്ടികളായിട്ട് താഴെ വന്നിട്ട് സാഷ്ടാംഗം വീഴുന്നു. ഇതൊരു നൂറുകണക്കിന് കുട്ടികളാണ്. ഈ പടം മാതൃഭൂമി പത്രത്തിൽ അനുഗ്രഹം തേടി പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേരെല്ലാം അധ്യാപകർ മേളിൽ നിന്ന് പ്രദാസ്തു. ഈ ഫോട്ടോ വന്നപ്പോ പല മതപ്രചാരകരും പറഞ്ഞു ഇങ്ങനെയാണ് ഈ ഒരു സമ്മോഹനമായ ഭൂതകാലത്തേക്കാണ് നമുക്ക് തിരിച്ചു പോകുന്നത്, ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ എഴുത്തുകൾ. ഞാൻ ഇന്നൊരു പൊൻകണി പോലെ കണ്ട ഒരു ഈ നമ്മുടെ സമൂഹമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പഠിക്കുന്നുണ്ടല്ലോ ആഘോഷിക്കുന്നു. എങ്ങനെയാണ് ഈ മുട്ടിൽ വീഴുന്ന കുട്ടി ഒരു ഹീറോ ആവുന്നത് എന്നുള്ളൊരു ചോദ്യം പല കാര്യങ്ങൾ പറയാറുണ്ട് പല കുട്ടികളും. ഞാൻ ചോദിച്ചു നീ എന്തിനാണെന്ന് ചോദിച്ചു, ഞാൻ ഈ വന്ന് എന്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളോട് ചോദിച്ചൊരു കാര്യം, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നത് എല്ലാവരുമായിട്ട് കണക്റ്റഡാണ്, ജോഗ്രഫി പിള്ളേരുമായിട്ടും മലയാളം പിള്ളേരുമായിട്ടും കെമിസ്ട്രി ഹിസ്റ്ററി എല്ലാവർക്കും ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അങ്ങനെയാണ് അതൊരു ആചാരമാണ് അവിടെ, എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം. അവരെ അഞ്ച് ക്ലാസ് വരെ പഠിക്കുന്ന കാര്യമുള്ളൂ. ഞങ്ങൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സായി ഇംഗ്ലീഷ് ഒക്കെയാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2014 ജീവൻ ജോബ് തോമസ് ഒരു ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയിട്ടുണ്ട്. ആ അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിന്റെ കവറായിട്ട് വന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാം, അതിനകത്ത് എഴുതിയിരുന്ന ഇത്രയാണ് ഒരു ചോദ്യം, അതിന്റെ ഓപ്ഷൻസ്. അതിന്റെ കവിത ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്നാലും കവിത എങ്ങനെയാണ്, നെഞ്ചിൽ കുത്തിയ പന്തവുമായി വന്നു കട്ടാണ്, നെഞ്ചിലൊരു പന്തവുമായി വന്നു കാട്ടാളൻ, അങ്ങനെ കണ്ട ഒരു കവിതയാണ്. എക്സാക്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇതാണ് ചോദ്യം, നെഞ്ചത്തൊരു പന്തം കുത്തി വന്നു കാട്ടാളൻ, ഒരു വരിയാണ് ഒരു കവിതയുടെ, നെഞ്ചത്തൊരു പന്തം കുത്തി വന്നു കാട്ടാളൻ. ഇനി ചോദ്യം, ചോദ്യം എ വന്നതായിരുന്നു, ബി നെഞ്ചത്ത് എന്തായിരുന്നു കുത്തി. ഒന്നാം വർഷ ബി എ മലയാളത്തിന്റെ ചോദ്യമാണ്. ഈ ചോദ്യ കടലാസ് ആണ് കവർ പേജ്. ഈ ചോദ്യം ഒരു പ്ലേ സ്കൂളിലെ പിള്ളേരെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാല് അവർ നിങ്ങളെ ആട്ടും. കാര്യം അവന്റെ ബുദ്ധിശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഇത്ര ദയനീയമായിട്ടുള്ള ഇത്ര ശോചനീയമായിട്ടുള്ള അഭിപ്രായമാണെന്ന് അറിയുമ്പോൾ അവന് സഹിക്കാൻ പറ്റത്തില്ല. ബി എ ഫസ്റ്റ് ഇയറിലെ കുട്ടികളെ ഇത് നടന്ന, ഞാനിതൊന്നും നമ്മളെല്ലാം ഉള്ള കാര്യങ്ങളെ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരായിരിക്കും നിങ്ങൾ കൂടുതൽ കേട്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രോസസ് ചെയ്ത് വരുന്ന കുട്ടികളാണ്. പിന്നെ മാത്രമല്ല ഞാൻ ഈ ഫിസിക്സ് കുട്ടികളുടെ കാര്യം പറഞ്ഞു, ഈ ഫിസിക്സ് ഞാൻ പഠിപ്പിക്കാറുണ്ട്, ഞാൻ എപ്പോഴും പോയി ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നതെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. പറയാന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഓക്സിജൻ ശ്വസിക്കുന്നത്, നിങ്ങൾക്ക് നൈട്രജൻ ശ്വസിച്ചിട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് പിള്ളേരെ പിള്ളേരെന്ന് പറഞ്ഞാൽ അനന്തമായ സാധ്യതകളുള്ള നമ്മളെക്കാളൊക്കെ ഒരുപാട് മുകളിൽ പോകാൻ സാധ്യതയില്ല. മുകളിലാണെന്നൊന്നും ഞാൻ വെറുതെ പറഞ്ഞ് സൂചിപ്പിക്കുന്നൊന്നുമില്ല. മുകളിൽ പോകാൻ ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ, ദേ ഹാവ് ദ ടാലന്റ് ടു ഗോ. പക്ഷേ ചോദ്യങ്ങൾ, അധ്യാപകൻ യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ഉടമയൊന്നുമല്ല, അധ്യാപകൻ യജമാനനുമല്ല, പ്രഭുവൊന്നുമല്ല. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മേളിൽ ഇരിക്കുന്ന ടാങ്കിൽ നിന്ന് പൈപ്പിലൂടെ വരുന്ന വെള്ളം ഓരോരുത്തർ കുടിക്കുന്നത് പോലെ വിദ്യാർത്ഥി ഇങ്ങനെ കൈനീട്ടി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ അധ്യാപകന്റേതായിട്ടുള്ള യാതൊരു അയാളുടെ അധ്യാപകൻ ഒരു കുട്ടി നശിച്ചു പോകണേ എന്ന് ചിന്തിച്ചാൽ പോലും കുട്ടിക്ക് സുഖമായിട്ട് ഏറ്റവും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ കഴിയും. അല്ലെങ്കിൽ അധ്യാപകൻ ഒരു കുട്ടി ജയിക്കണമെന്ന് വിചാരിച്ചാലും കുട്ടിയുടെ ഭാവിയിൽ അത് യാതൊരു മാറ്റം, അങ്ങനെ ഇതൊരു പരീക്ഷണങ്ങൾ ഇതുവരെ എങ്ങും തെളിയിച്ചിട്ടില്ല. അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു വലിയ പരിമിതി കൂടിയാണ്. നിങ്ങൾ പി എച്ച് ഡി ഒക്കെ ഗവേഷണം നടത്തിയവർക്കൊക്കെ അറിയാം എന്തുമാത്രം പ്രശ്നങ്ങൾ ഈ ഗൈഡ് എന്ന് പറയുന്ന സംഭവം എന്താണ്. പലപ്പോഴും നല്ലൊരു പ്രബന്ധം എഴുതുന്നതിന് ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ ഗൈഡായി.
അധ്യാപകന് സാധ്യതയാണ്, ഒരു പരിമിതിയാണ്. ഇറ്റ്സ് എ ലിമിറ്റേഷൻ ആൻഡ് ആൾസോ ഓൾസോ എ പോസിബിലിറ്റി. പക്ഷേ ഈ ഈ ഈ കുട്ടികൾ, ഞാനൊരു കാര്യം പറഞ്ഞു, എന്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഡെയിലി ചെയ്ത് ആവർത്തിക്കരുത്, എനിക്ക് അനുഗ്രഹം അല്ല സാർ, സാറിന്റെ ബ്ലെസ്സിങ്സ് വേണം. ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് സാർ, വി വർ ട്രെയിൻഡ് ടു ഡു സോ, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്ത്, ഞങ്ങൾ ഇങ്ങനെയാണ് പത്താം ക്ലാസ് പാസ്, ഞങ്ങൾ ഇങ്ങനെയാണ് പ്ലസ് ടു പാസ്, ഞങ്ങൾ എല്ലാ ആനുവൽ പരീക്ഷയ്ക്ക് മുന്നേ ഞങ്ങളുടെ മാംസിന്റെയും സേഴ്സിന്റെയും ഒക്കെ അടുത്ത് പോയിട്ട് എങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് സാർ, ഞങ്ങൾ അങ്ങനെ ശീലിച്ചു. ഞാൻ പറഞ്ഞു ശരിയായിരിക്കാം, പക്ഷെ അതിവിടെ ആവശ്യമില്ല. ഞാനിങ്ങനെ വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരിക്കലും കുട്ടികളുടെയൊക്കെ ദേഷ്യപ്പെടാറ്, അവരോട് ഷൗട്ട് ചെയ്യാം, അങ്ങനെ ഒരു പ്രശ്നമില്ല, അങ്ങനെ കാര്യമില്ല. ആകെ ചെയ്യുന്ന ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ടീസിങ്, ടീസിങ് എന്ന് പറഞ്ഞാൽ ടീസിങ് ഇസ് എ പാർട്ട് ഓഫ് ടീച്ചിങ്, ചുമ്മാ എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് കത്തേണ്ടവരാണ് കത്തുവത്തുള്ളത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു കുട്ടി നിന്ന് ഭയങ്കരമായിട്ട് കരയുക, സാർ സാർ പറയുന്നത് ശരിയാണ് സാർ, ശരിയാണ് സാർ, ഞാൻ എന്ത് ചെയ്യണം സാർ, ഐ ഹെൽപ്ലെസ് സാർ, ഐ ആം ഹെൽപ്ലെസ്. കുട്ടി പറയാം എനിക്ക് ചെയ്യാറിയ, ഐ ആം ഹെൽപ്ലെസ്. ഞാൻ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ പോലും ഇത് അത്ര വ്യാപകമല്ല. ഇവിടെ കുട്ടികൾ സാധാരണ പരീക്ഷ അറിയില്ല, അവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് കൂടുതൽ ഞാൻ ഇവിടെ വന്ന് ബ്രിസ്ബെയിനിൽ വന്നിട്ട് പറയുന്നില്ല. നിങ്ങൾ ടി വി ഒക്കെ കാണുന്നവർക്ക് അറിയാം എന്താണ്. പക്ഷേ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യാണ്. പക്ഷേ ഞാൻ ആലോചിച്ച കാര്യം, ഈ അധ്യാപകർ ഇത് എൻജോയ് ചെയ്യും. ഇനി ഒരു ചോദ്യം, ഈ കുട്ടികൾ എല്ലാവരും ശരിക്കും ഈ മുട്ടിൽ വീഴാനായിട്ട് താല്പര്യമുള്ളവരാണോ എന്ന് ചോദിച്ചു. അല്ല, അവര് പറയുന്നത് അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങിച്ച് പരീക്ഷ എഴുതിയാൽ എന്തോ ഒരു ഗുണം കിട്ടും, വാട്ട് ഈസ് കോൾഡ് ആനമുട്ട, എന്തോ കിട്ടും എന്ന് അവരുടെ ധാരണ. അപ്പം ഇത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല. നമ്മളിപ്പോ ഒരു എന്താ പറയാ, നമ്മളെല്ലാം റെഡിയാക്കി, ബാഗേജ് എല്ലാം ക്ലിയർ ആക്കി, പൈസ എല്ലാം ആക്കി, അവസാനം ചെക്കിങ് അവിടെ ചെല്ലുന്ന നിങ്ങളുടെ വിസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്തോ ഒരു വിസ പോലെയാണ് അധ്യാപകരുടെ അനുഗ്രഹം എടുക്കുകയാണ്, ഇതില്ലെങ്കിൽ ഗുണമില്ല. അപ്പം അവരുടെ ലക്ഷ്യം എന്താണ്? ശരിക്കും അവരുദ്ദേശിക്കുന്ന ഇതാണ്, എന്തോ ഒരു ഭൗതിക നേട്ടം കാംക്ഷിച്ചാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗുരുത്വദോഷം ഉണ്ടാകും. അപ്പം ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു നേട്ടം കാംക്ഷിച്ചാണ് ഇത് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ അധ്യാപകരോട് ബഹുമാനം ഉണ്ടോ ഇല്ലയോ? ഇതൊരു ചോദ്യമാണല്ലോ. അതായത് സ്വർഗം കൊതിച്ചുകൊണ്ടും നരകം ഭയന്നുകൊണ്ടും ചില കാര്യങ്ങൾ പല്ലു ചെയ്യാറ്. ചില ചോദിക്കാറുണ്ട് ഞാൻ റേപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം എന്താണ്, ഞങ്ങളുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചു. ആ പുസ്തകത്തിൽ എഴുതി വെച്ചില്ലെങ്കിലും പുസ്തകം വഴി പോകുന്ന ആൾക്കാർ ഞങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു. മതത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മതം ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, മതത്തിന്റെ കാമ്പ് അതിന്റെ കോർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഈ അക്രമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പലരും പറയുന്നത് തമിഴ് മതം അവർ ഫോളോ ചെയ്യുന്നു, അവർക്ക് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മതത്തിൽ പറയുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ പച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എവിടെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, യഥാർത്ഥ മതവിശ്വാസിയാണ് ഏറ്റവും വലിയ അപകട കാര്യം. അവന്റെ പുസ്തകം അവന്റെ തത്വം പറയുന്നത് അപ്പടി ഫോളോ ചെയ്യുന്നവന്റെ അത്രയും അപകടകാരി അല്ല മറ്റുള്ളവർ. മതം സംബന്ധിച്ച്, വിശ്വാസം സംബന്ധിച്ച് ഏറ്റവും സഹനീയമായ വ്യക്തി എന്ന് പറയുന്നത് മതം ഏറ്റവും നേർപ്പിച്ചുപയോഗിക്കുന്ന, ഏറ്റവും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, ഏറ്റവും സാമ്പാറിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴിക്കുന്ന ആളാണ് ആ സാമ്പാറിനെ സഹിക്കുന്നത്. അതിന് മതം ഒരുപാട് വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ഒരു നാഗരികതയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് സ്വീകരിക്കാൻ പറ്റൂ. ഇപ്പൊ വേദന അറിഞ്ഞ് പ്രസവിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന എല്ലാ ക്രിസ്ത്യൻ സ്ത്രീകളും പാലിക്കുകയാണെങ്കിൽ സിസേറിയൻ എന്നുള്ളത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലെങ്കിലും അപ്രത്യക്ഷമാകേണ്ടതാണ്. വിഭചാരിണിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള ബൈബിൾ നിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ എത്ര സ്ത്രീകൾ ബാക്കിയുണ്ടാകും. ഇതിനകത്തൊക്കെ കാലികമായ മാറ്റം സ്വയം വരുത്തി പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ജീവിക്കുന്നവരെ കൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യർ. മതം അപ്പടി ഫോളോ ചെയ്യുന്നവരാണ് ആട് മേയ്ക്കാൻ പോകുന്നത്, സ്വയം പൊട്ടിത്തെറിക്കുന്നത്. അവരപ്പടി ഫോളോ ചെയ്യുന്നവർ. പിന്നെ നമുക്ക് പറയുമ്പോഴും മതം അവർ പറയുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയപ്പോ പുള്ളിയെ കാണാനായിട്ട് ഞങ്ങള് കുറച്ചു പേര് പോയി. ഞങ്ങളൊരു ചെറിയ പലത് കൈവെട്ടിയിട്ട് എന്നിട്ട് കാലുവെട്ട
ഒരു മഴ, ഒരു പ്രാകൃതമായ മഴ വെച്ചാണ് കിട്ടുന്നത്. ഈ വലതു കാലം ഒരുത്തെടുത്ത് വെച്ച് വെട്ടി, ഒരു വെട്ട് വീണ് കഴിഞ്ഞു, പൂർണ്ണമായിട്ട് കല്ലുമുറി. ആ വലതു കാലം വെട്ടിപ്പോഴുമുണ്ട്. മറ്റേ പറഞ്ഞാൽ നീ എന്ത് ഡാഷ് പരിപാടിയായി കാണിക്കുന്നു, ഈ കാലല്ല വെട്ടണം, മറ്റേ കാല വെട്ടണം. കാല് തെറ്റിപ്പോയി. 5:33 ഖുർആൻ, പ്രവാചകനെയും അവന്റെ ദൈവത്തെയും അധിക്ഷേപിക്കുന്നവരുടെ കരചരണങ്ങൾ, വിപരീത ദിശകളിലുള്ള കരചരണങ്ങൾ, വിപരീത ദിശകളിൽ ഭേദിച്ചു. അതായത് വലത് കൈ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെട്ടേണ്ടത് ഇടത് കാല. ഇവനിത് നേരെ പഠിക്കാത്തതുകൊണ്ട് ഇവൻ ആദ്യം വലത് കാലത്ത് കെട്ടി. അപ്പൊ മതം ശരിക്ക് പഠിക്കാത്തതുകൊണ്ട് ഈ പാപത്തിനൊരു വെട്ട്. ഇതാണ് യഥാർത്ഥ മതം മനസ്സിലാക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുന്നതിന്റെ ഒരു സത്യമുണ്ട് എന്ന് പറയാം. യഥാർത്ഥ മതവിശ്വാസം ആയിരുന്നെങ്കിൽ രണ്ടെണ്ണത്തിലെ ഒതുങ്ങി. നമ്മള് ഞാൻ പറഞ്ഞിട്ട് വന്നത് ഈ കുട്ടികളെ, ഇവര് മതവിശ്വാസത്തിൽ പ്രചോദിതരായിട്ട് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. അവര് ഏതോ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത്. ഇപ്പം അധ്യാപകർ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് നമ്മൾ അധ്യാപകരോടൊന്നും വലിയ ബഹുമാനമില്ല, ഒന്നുമില്ല. പണ്ടെങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനെന്റെ അധ്യാപകൻ ചാക്കോ മാഷായിരുന്നു എന്റെ അധ്യാപകൻ. അധ്യാപകനെ കാണുമ്പോൾ ഞാൻ പറയുന്നത് ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ല. എല്ലായിടത്തും മൂല്യച്യുതിയാണ്, ബഹുമാനമില്ല. ഞങ്ങളുടെ കോളേജിലൊക്കെ സംഘടനകളുണ്ട്, അവരെന്ന് പറയും സാറേ ഈ അധ്യാപകരെ അങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അങ്ങനെ അധ്യാപകരോട് നമ്മള് കാണുന്ന ചൂടിയും ചുരുങ്ങിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവൻ സാറെന്ന് വിളിക്കേണ്ട കാര്യം പോലും, നമ്മള് സാറെന്ന് വിളിക്കേണ്ട കാര്യമില്ല. എന്തിനാ സാറെന്ന് വിളിക്കുന്നത്? ലോകത്താരും അങ്ങനെ വിളിക്കാറില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്കറിയാം, അധ്യാപകരെ പേരിട്ടാണ് വിളിക്കുന്നത്. ഒന്നും പൊഴിഞ്ഞു പോകുന്നുമില്ല, ഒന്നും നഷ്ടപ്പെടുന്നുമില്ല. ആ ഞങ്ങൾ അതിനൊക്കെ വേണ്ടിയാണ് നിലകൊള്ളു. ഞാൻ പറഞ്ഞ നല്ല കാര്യം. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ജിസിക്ക് വരുന്ന, ഒന്നാം വർഷ ഡിഗ്രിക്ക് വരുന്ന കുട്ടികൾ രണ്ടാം വർഷ ഡിഗ്രി കുട്ടികളെ വിളിക്കേണ്ടത് ചേട്ട എന്ന്. അതെന്തിനാണ് ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് അനിൽ എന്നാണ് പേരെങ്കിൽ അനിൽ എന്ന് വിളിച്ചുകൂടാ, അനിലേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നു. അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും തൊട്ടു മുന്നേ ഉള്ള വർഷത്തിൽ വരുന്ന കുട്ടികളെ സീനിയേഴ്സിന് ചേട്ട എന്ന് വിളിക്കുന്നു. അതായത് ഇവര് ഡിപ്ലോമ ആണ്, പുരോഗമനമാണ് എന്ന് പറയാനായിട്ട് സാറിനെ പേര് വിളിക്കാം എന്ന് പറയുന്ന ടീമുകളിൽ. അതുവരെ ഏകദേശത്തിൽ നമുക്കൊന്നും പരിചയമില്ലാത്ത ഒരു ചേട്ട വിളിയാണ് അവിടെ. പിന്നെ സദാചാര പോലീസ്, കേരളത്തില് നിനക്കറിയാം 100 പേര് പരസ്പരം ചുംബിക്കുന്ന കാണാനായിട്ട് 5,000 പേര് മരത്തിന്റെ മുകളിലും കെട്ടിടത്തിന്റെ മുകളിലും നിന്ന് കാത്തിരുന്ന് നോക്കി വെള്ളം നടക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്. ഇവൻ സോമാലിയയിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോന്നിരിക്കുന്നു. കേരളത്തിലിപ്പോ യഥാർത്ഥ വിദ്യാഭ്യാസ രംഗത്ത് ഈ പല പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സദസ്സുകളിൽ പോലും കാണുന്നത് രണ്ട് ഒരു മറ, ഒരു ഭാഗത്ത് സ്ത്രീകള്, ഒരു ഭാഗത്ത് പുരുഷൻ. അങ്ങനെ ചെയ്യുമ്പോ അതിന് എന്താണോ അവിടെ നിലനിൽക്കുന്നത് അതിന് അംഗീകാരം കൊടുക്കണം. അങ്ങനെ ഈ നിലനിൽക്കുന്ന വളരെ മോശമായ അവസ്ഥയുടെ അംഗീകരിക്കുന്നവരെ പുരോഗമന ശക്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ സതി നിലനിൽക്കും, സതിക്ക് അവർക്ക് എതിർക്കാൻ കഴിയില്ല. കാരണം അത് ഒരു ജനതയുടെ വികാരമാണ്. പക്ഷെ സതി ഇന്ന് നിലവിലുണ്ടായിരുന്നെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള കുറെ പേര് സംസാരിക്കാൻ ആരെങ്കിലും ശ്രദ്ധിക്കണമെന്നില്ല. ഇന്നൊക്കെ സതി നീക്കം ചെയ്യാൻ, സതിയല്ല ഇതിനേക്കാൾ വലിയ അനാചാരങ്ങൾ പോലും നീക്കം ചെയ്യാൻ ഇന്ന് പ്രയാസമായി കേരളത്തിന്റെ ഒരു പൊതു അവസ്ഥ. ഇപ്പൊ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച വരും. ഒരു കാലത്ത് EMS ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ EMS പാർട്ടി പിന്തുണ കൊടുത്തില്ല. ഇന്ന് CPIM CPI ഒക്കെ ആളുകളെ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല. ഇടത്തര തിരുവനന്തപുരത്തെ SNS ഒരു ചർച്ച വിളിച്ചിരുന്നു, ഒരു കാരണവുമില്ലാതെ. ഇടതുപക്ഷ ഒരു ഒന്നില്ല, ഒരു പ്രത്യേകിച്ച് കാരണം പറയില്ല. അത് ഞാൻ പ്രത്യേകിച്ച് കാരണം അവരോട് ചോദിക്കും, എന്താണ് ഏകീകൃത സിവിൽ കോഡ് വേണോ? അപ്പൊ ഉദാഹരണത്തിന് സ്ത്രീകൾക്കെതിരെ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരുപാട് നിയമങ്ങൾ, മത നിയമങ്ങളുണ്ട്.
നമുക്ക് എല്ലാ നിയമങ്ങളിലും നല്ലത് എടുത്തുകൊണ്ട് ജെൻഡർ ഈക്വാലിറ്റി, ഈക്വൽ റൈറ്റ്സ്. ഇപ്പൊ ഇസ്ലാമിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആരെ പുരുഷനാണ്, ആരെ പുരുഷൻ ഇൻ എവറി സെൻസ്. ഒരു അച്ഛൻ ഒരു മകൻ, ഒരു അച്ഛൻ ഒരു മകൻ എന്നുള്ള അവസ്ഥ ഉണ്ടായിരിക്കട്ടെ. അല്ലെങ്കിൽ വേറെ ഉദാഹരണം, ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു ഗീതാകുമാരിയും ഒരു ഷഹാനി. ഗീതാകുമാരിക്ക് ഒരച്ഛനേ ഉള്ളൂ, അച്ഛനാണല്ലോ, ഒരു മോളെ, അദ്ദേഹത്തിന്റെ അച്ഛനും ഒരു മോളേ ഉള്ളൂ, വേറെ കുട്ടികളില്ല, ഏകസന്തതി. അച്ഛൻ മരിക്കുന്നു, ഗീതാകുമാരിക്ക് മൊത്തം സ്വത്തും കിട്ടുന്നു. ഷഹാനയും ഒരു മകളാണ്, ഷഹാനയുടെ അച്ഛൻ മരിക്കുന്നു, ഷഹാനയ്ക്ക് പകുതി സ്വത്തേ കിട്ടുന്നു. പിറ്റേന്ന് ഗീതാകുമാരി വന്ന് ഷഹാനയോട് പറയുന്നു, എന്റെ അച്ഛൻ മരിച്ചു, എനിക്ക് മൊത്തം സ്വത്തം കിട്ടി. ഷഹാൻ പറയുന്നു, എന്റെ ബാപ്പ മരിച്ചു, എനിക്ക് പകുതി സ്വത്തേ കിട്ടി. ഈ ഒരു സാധനം കണ്ണി കുത്തുന്ന സത്യമായിട്ട് നിലനിൽക്കുകയാണ്. ഇതിന്റെ മേലൊക്കെ കയറി കിടന്ന് എന്ത് സിദ്ധാന്തം ഉണ്ടാക്കുന്നു. ഇതിന്റെ മേളിലാണ് ആളുകൾ അടങ്ങിയിരിക്കുന്നത്. എങ്ങനെ ഒരു മനുഷ്യത്വ ബോധം, ഇതെങ്ങനെ, ഇത് പലപ്പോഴും ഈ ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള പ്രകടനങ്ങളുടെ മുൻനിരയിൽ സ്ത്രീകളെയാണ്, വിക്ടിംസിനെയാണ്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ ഹിന്ദു മതത്തിലും 1895 കൺസെന്റ് ബില്ല് ഉച്ചരിക്കുന്നത്. അതായത് ഹിന്ദു പെൺകുട്ടികളുടെ വിവാഹപ്രായം 10 വയസ്സിൽ നിന്ന് 12 വയസ്സായിട്ട് ബ്രിട്ടീഷുകാർ ഉയർത്തിയപ്പോ എന്റെ ജീവൻ കൊടുത്ത് ഞാൻ തടയുമെന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. വലിയ കൂടിയ നേതാവാണ്. 10 വയസ്സിന് 12 വയസ്സാക്കി ഹിന്ദു പെൺകുട്ടികളുടെ വിവാഹം. സതി നിർത്തലാക്കാനുള്ള ഓർഡറിൽ ഉത്തരവ് ഇടുന്നതിന് മുമ്പ് ഇവിടുത്തെ ബ്രിട്ടീഷ് അധികാരികളെ വിറപ്പിച്ച പ്രകടനങ്ങളും ഭീമവർജികളും കൊടുത്തത് സ്ത്രീകളെ കൊണ്ടാണ്. ഞങ്ങൾക്ക് ആവശ്യം ഈവൻ കൊല്ലത്ത് നിന്നു കഴിഞ്ഞാൽ കൊല്ലത്തെ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ സതി നടത്താനുള്ള അവകാശത്തിന് വേണ്ടി സമരം ഇരുന്നിട്ടുണ്ടാവുക. അവസാനം പൈസയും കൊടുത്ത് ഒരു തമിഴ് സ്ത്രീയായി പൈസയും കൊടുത്ത് ആളിനെയും കൊടുത്ത് തമിഴ്നാട്ടിൽ പോയി നിങ്ങൾ എവിടെയെങ്കിലും ചെയ്തോളാം. അത്രമാത്രം സമരം, ആ സമരം ചെയ്തപ്പോ അവർക്ക് അത് നടത്താനുള്ള അവകാശമുണ്ടെന്നും മതസ്വാതന്ത്ര്യം ഹനിക്കരുതെന്നും പറഞ്ഞ് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള നേതാക്കള് ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിലൊന്നും സതി അത്രയും കേട്ടിട്ടില്ലാത്ത കാര്യം. ഉത്തരേന്ത്യയുടെ കാര്യം പറയണം, ബംഗാളിലൊക്കെ ഏതാണ്ട് 100,000 വരുന്ന സ്ത്രീകളാണ് ഭീമവർജി കൊടുത്തത്. സതി ഈ ഉള്ളിലായിട്ട് എപ്പോഴും ഇരകളെ കൊണ്ട് പ്രതിരോധിക്കുന്ന ഒരു രീതിയാണ്. കാരണം ട്രെയിൻ ചെയ്ത് വരുന്ന ഈ മുട്ടിലെഴുതുന്ന കുട്ടിയും കുട കൊണ്ടുവന്ന കുട്ടിയുമാണ് ഈ ജനങ്ങളിലെ ഒരു സോഫ്റ്റ്വെയർ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റിയെടുക്കുക. ഇത്തരം വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്കറിയാൻ കഴിയും ഈ എല്ലാ വിശ്വാസങ്ങളെയും അടിസ്ഥാനം പറഞ്ഞ ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ. ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് കുട്ടികളെ നിങ്ങളുടെ മതം അല്ലെങ്കിൽ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് ആനയിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ കുട്ടികളെ മദ്യപാനത്തിൽ നിന്ന് തടയുന്നത്, എന്താണ് നിങ്ങൾ കുട്ടികളെ മദ്യപാനം പരിശീലിപ്പിക്കാതെ ഇത്ര എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ സമൂഹത്തിൽ മദ്യപാനം പരിശീലിപ്പിക്കുന്നില്ല, പുകവലി പരിശീലിപ്പിക്കുന്നില്ല, ഒരുപാട് മോശം കാര്യങ്ങൾ നമ്മൾ പരിശീലിപ്പിക്കുന്നില്ല. അത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. പക്ഷെ മദ്യപാനവും മതവും തമ്മിലുള്ള ഒരു വ്യത്യാസം ആലോചിച്ചു. രണ്ടും ലഹരിയാണ്. ഞാൻ എപ്പോഴും 4 ലഹരികളെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് സ്പിരിച്വലിസം, പിന്നെ പുകവലി, ഡ്രഗ്സ്. ഇത് 4-ാമത്തെ ഏറ്റവും വലിയ ലഹരി. 5-ാമത്തെ ഒരു ലഹരിയുണ്ട്, പ്രത്യയശാസ്ത്രം. പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാം. കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവർക്കറിയാം ഒരു ഗോത്രവർഗങ്ങൾ എങ്ങനെയാണോ പരസ്പരം ആക്രമിച്ചത്. എന്തോ പാർട്ടി പാർട്ടി പറയുന്ന കൊല്ലം, എന്തിനാണ് കൊല്ലുന്നത്? പാർട്ടിയാണ് കൊല്ലുന്നത്. മറ്റു ജില്ലക്കാർക്ക് പോലും അവരൊരു കോമഡി ആകുന്നത് അവരറിയുന്നില്ല. കേരളത്തിൽ തന്നെ അല്ല, ഇതൊക്കെ ആരെയും പറയേണ്ടതുണ്ട്. പ്രശ്നം ചെല്ലു പറയാറുണ്ട്, നിങ്ങൾ സദസറിഞ്ഞ് സംസാരിക്കണം എന്നാണ്. എന്തെങ്കിലും ഇവിടെ വരുന്നതിന് കൊല്ലം പറഞ്ഞു. ഇവിടെ ഭയങ്കര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംഘടനയാണ്, ഇടതുപക്ഷ സംഘടനയാണ്. സൂക്ഷിച്ച് സംസാരിക്കും. ഞാൻ പറയുന്നത് നമ്മൾ വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ അത് തെറ്റാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. പുരോഗമന നിലവിലുള്ള സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന സംഘടന, നിലവിലുള്ള അവസ്ഥ എന്താണ്, ഇടതുപക്ഷം എന്താണ് വലതുപക്ഷം എന്നുള്ളത് വിശ്വാസപരമായിരിക്കും, കൂടുതൽ മാമൂൽ പ്രിയരായിരിക്കും,
കൂടുതൽ റെട്രോഗ്രസീവ് ആയിരിക്കും, കൺസർവേറ്റീവ് ആയിരിക്കും. ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രോ പ്രോഗ്രസ് ആയിരിക്കും, ചേഞ്ചിന് റെഡി ആയിരിക്കും, മാറാൻ തയ്യാറായിരിക്കും, പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി പോലെ ഒരു സാധനം വരും ആദ്യം സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഏതാണ്ട് ആ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം അല്ലാതെ കൊടിയുടെ നിറമൊന്നുമില്ല. ആളുകൾ വിചാരിക്കുന്ന എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം, ഇതിനിടയ്ക്ക് രണ്ടു മൂന്ന് കളർ വെച്ച് കഴിഞ്ഞാൽ വലതുപക്ഷം. ഇടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവ്, പ്രോ ആയിരിക്കണം, പ്രോ പ്രോഗ്രസ് ആയിരിക്കണം. സ്റ്റാറ്റസ് കോയെ അവർക്ക് അവർക്ക് തൃപ്തിയല്ല, ഇത് പോരാ, ഈ അവസ്ഥ പോരാ. ഈ വെൽഫെയർ മെഷേഴ്സ് എന്തിനാ കൊണ്ടുവരുന്നത്? ഈ വെൽഫെയർ മെഷേഴ്സ് എപ്പോഴും കൊണ്ടുവരുന്നത് നിലവിലുള്ള ഇൻഇക്വാലിറ്റി ഉണ്ട് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ വെൽഫെയറിന്റെ ആവശ്യമില്ല, ഗവൺമെന്റ് വിട്ടു കളഞ്ഞാൽ മതി. അങ്ങനെയുള്ള ജനങ്ങളാണോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ കോടതിയിലൊക്കെ യഥാർത്ഥത്തിൽ ഈ സദാചാരത്തിന്റെ കാര്യത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോ കഴിഞ്ഞ മാസം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി അവിടെ ഒരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ തൊട്ടടുത്ത ബെഞ്ചിൽ, അല്ല തൊട്ടടുത്ത സീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ്, അവര് ബാഗ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം എവിടെ വിളിക്കുന്നു, അതാരാണ് അവിടെ വന്നിരിക്കുന്നത്, അവനിവിടെ പഠിക്കുന്നവനല്ലല്ലോ, അവൻ വേറെ എങ്ങനെ പഠിക്കുന്നതാണ്. അങ്ങനെ അവള് പറഞ്ഞു അവനെ വിളിച്ചോണ്ട് പോകാറു, പുറത്ത് പോകാൻ ഗേറ്റിനടുത്തുകൊണ്ട് പോയി അവനെ പിടിച്ചു മാറ്റിയിട്ട് ശരിക്കും മർദ്ദിക്കുന്നു. എന്ന് പറഞ്ഞ് അവന് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അവനെ പറഞ്ഞു, നീ ഇനി വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞു നിന്ന് പോക്കറ്റിലേക്ക് ഒരു പുതിയ കഞ്ചാവ് എടുത്തിട്ട് വരും, എന്നിട്ട് നിന്നെ മയക്കുമരുന്ന് കേസ് സ്വഭാവമായിട്ടും മയക്കുമരുന്ന് കേസ് വലിയ കേസാണ്. അങ്ങനെ അവര് പുറത്തു വന്നു. എല്ലാ വർഷവും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കാറുണ്ട്. സദാചാര പോലീസ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് ഒരു പുരോഗമന ചിന്താഗതിയുള്ള ആളുകൾക്ക്, ഇപ്പൊ സദാചാരം എന്ന് പറയുന്നത് പലപ്പോഴും ഒരാളിങ്ങനെ അപകടത്തിൽപ്പെട്ട് റോഡിൽ ഇങ്ങനെ ചോരയൊലിച്ച് നടന്നാൽ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ പോലും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പരസ്പരം സംസാരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ അത് കാഷ്വലി എടുത്ത് അവിടെ അല്ലെ, ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. ഇവരൊരു ബസ്സിൽ കയറി പോകണമെങ്കിൽ ടാക്സി പിടിക്കില്ല, പപ്പു പറഞ്ഞ ടാക്സി പിടിക്കണം. അത്രയധികം താല്പര്യം സ്വന്തം വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ എത്ര വാങ്ങിക്കുന്നുണ്ട്, കാര്യങ്ങൾ എത്ര ചെയ്യുന്നുണ്ട്, ആരൊക്കെ വരുന്നു പോകുന്നുള്ള അറിയാത്ത ആൾക്ക് പോലും അപ്പുറത്തെ വീട്ടില് ഏതൊക്കെ കാറ് വന്നതിന്റെ നമ്പർ വരെ. മലയാളിയെ കുറിച്ച് പൊതുവിൽ ഇപ്പൊ പറയുന്ന ഒരു തമാശയുണ്ട്, മലയാളിക്ക് നാല് കാര്യങ്ങൾ മലയാളിയുടെ ജീവിതം: ഒന്ന് ജനിക്കുന്നു, രണ്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കുന്നു, മൂന്ന് മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ച് സമ്മർദ്ദത്തിന് അടിപ്പെടുന്നു, നാല് മലയാളിയുടെ ജീവിതം നാല് സെന്റൻസ്. എങ്ങനെ യഥാർത്ഥത്തിൽ നമ്മളുടെ സദാചാരം എന്ന് പറയുന്നത് ഈ ഈ മലയാളിക്ക് ഈ പറയുന്ന സദാചാരം ഒന്നും ഉണ്ടായിരുന്നില്ല, സത്യമാണ്. കാരണം വീട്ടുമുറ്റത്ത് കുത്തിയണയ്ക്കുന്ന ചൂട്ടുകെട്ടകളുടെ എണ്ണം വെച്ചുകൊണ്ട് കുടുംബത്തിന്റെ ഗരിമയും മഹത്വവും വർണ്ണിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. രാത്രിയിൽ അല്ലെങ്കിൽ കാണുന്ന ചെരുപ്പുകളുടെ എണ്ണം വെച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ മഹത്വം, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മഹത്വം, ഒന്നിലധികം പുരുഷന്മാർ തന്നെ സന്ദർശിക്കുന്നു എന്നുള്ളത് കുറച്ചിലായിട്ട് കാണാത്ത ഒരു ഉപരിവർഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളുടെ അമ്പലങ്ങളിലോ നമ്മുടെ ക്ഷേത്രങ്ങളിലോ നമ്മുടെ സ്ഥലങ്ങളിലോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന അവിടുത്തെ കലാരൂപങ്ങളും ആർട്ടുകളും ഒക്കെ ശ്രദ്ധിച്ചു നോക്കും. ഈ ലൈംഗികത എന്നൊക്കെ പറയുന്ന സാധനം ഈ ആപ്പിൾ കടിക്കുന്നത് പോലെയുള്ള പ്രശ്നമൊന്നും ആയിരുന്നില്ല. അവർ കുറച്ചുകൂടെ ജീവിതം എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ദൈവങ്ങളെ പോലെ നോക്ക്, കൃഷ്ണൻ, കൃഷ്ണനെ ആരാധിക്കുന്ന സ്ത്രീകൾ പോലും സ്വന്തം ഭർത്താവ് കൃഷ്ണനാകരുത് എന്നാണ്. ദൈവമാണ് ഒരു പുരുഷൻ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും പരമമായ അവസ്ഥ എങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് വരുന്നതെന്ന് ചിന്തിക്കേണ്ടത്. ഹസ്ബൻഡ് ബി എ കൃഷ്ണ പറയോ ഈവൻ ബ്രദർ, നീ അങ്ങനെ പോകരുത്. പക്ഷെ കൃഷ്ണ ആരാധനയുണ്ട്, ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ. അവര് വളരെ ജീവിതം ആസ്വദിച്ചിട്ടുള്ള യഥാർത്ഥ ബ്രിട്ടീഷുകാർ പോകുന്ന എല്ലായിടത്തും അമ്മമാരി സാനി ശ്രദ്ധിച്ചു. കേരളത്തിന്റെ ഈ സദാ കേരളമല്ല, ഈ ബ്രിട്ടീഷുകാർ ചെല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഈ ശല്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷേ ഒരു കാര്യമില്ല, ഈ വിക്ടോറിയൻ മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, ഈവൻ വിക്ടോറിയൻ മൊറാലിറ്റി ആയി ഇതിപ്പോ കുഴപ്പമില്ല, ഈവൻ ഒരു കസേരയുടെയും മേശയുടെയും കാലുകൾ പോലും മറക്കണം എന്നായിരുന്നു ഒരു വായിച്ച കാര്യം. കാല് എന്ന് പറയുന്നത് സെക്സി എന്നുള്ളത് അതിങ്ങനെ തുറന്നു കേട്ടിട്ട്, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കഥയുണ്ട് ഈ കശുവണ്ടി കണ്ടിട്ട് സായിപ്പ് ബോധം കെട്ട് വീണു, വളരെ നഗ്നമാണ് ഈ പഴം എന്നാണ് അദ്ദേഹം എന്ന് പറയാറുണ്ട്. അന്ന് ഈ റോബർട്ട് ക്ലൈവ് 1787 ആ കാലഘട്ടമൊക്കെ പറഞ്ഞു, അന്നത്തെ കാലഘട്ടത്തിലേക്കുള്ള അത്ര മൊറാലിറ്റി കൊണ്ട് മിങ്ങിപ്പെട്ടുന്ന ഒരു ഞാൻ ഇന്ന് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ ലെഗസി അവകാശപ്പെടുന്ന ഓസ്ട്രേലിയ എവിടെ നിൽക്കുന്നു, ന്യൂസിലാൻഡ് എവിടെ നിൽക്കുന്നു, അമേരിക്ക എവിടെ നിൽക്കുന്നു, ദക്ഷിണാഫ്രിക്ക എവിടെ നിൽക്കുന്നു, അവരെ ഇതൊക്കെ കളഞ്ഞിട്ട് പോയി. അവര് അവർ പുതിയ പുതിയ പടവകൾ കയറി. ഈ അമേരിക്കയിലെ തന്നെ നിങ്ങള് ഈ മസാച്യുസെറ്റ്സ് ബോസ്റ്റൺ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് നോവൽ തുടങ്ങുന്നത്, നഥാനിയൽ ഹാവ്തോണിന്റെ. ആ നോവൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു ഒരു ശിശുവുമായിട്ട് ഒരു ചന്തലിങ്ങനെ നിൽക്കുക. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ആർക്ക് അറിയണം സമൂഹത്തിന്, ഈ കേരള സമൂഹത്തിന്റെ അടക്കം തന്നെയാണ് അതല്ലേ. കുട്ടിയുടെ അച്ഛനെ അറിയുക എന്നൊക്കെ പറയുന്നത് ഏണ്ടല്ലേ, എന്തറിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയേണ്ടതായിട്ടില്ലയോ, അത്തരത്തിലുള്ള ജ്ഞാനം ആണെന്ന് സാധാരണ ഉപനിഷത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അറിയാം, ഇതേ കണക്കുള്ള ജിജ്ഞാസ പലരുണ്ട്, ആരാണ് ഇതിന്റെ അച്ഛൻ. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് ചോദിക്കുന്നത് എവിടെ പറയുന്നില്ല, എവിടെയൊക്കെ ഒരുപാട് കളിയാക്കുന്നുണ്ട്, കുത്തുവാക്കുകൾ വരുന്നുണ്ട്, പരിഹാസം വരുന്നുണ്ട്. അവസാനം ഇതൊക്കെ പറയാൻ കഴിയില്ല, കാര്യം കുട്ടിയുടെ അച്ഛൻ അവിടുത്തെ ലോക്കൽ അച്ഛനാണ് പള്ളിയിലെ. അപ്പൊ അവളത് പിടിച്ചു വെക്ക, പാവ അച്ഛനെ ഞാൻ മൂലം അദ്ദേഹം അങ്ങനെ ആകരുതല്ലോ എന്നുള്ളത്. അവസാനം ഈ കുട്ടി അവർക്കൊരു ഗൗൺ കൊടുക്കണം, ഒരു വെള്ള ഗൗൺ ശിക്ഷയായിട്ട് കൊടുക്കണം. ഇവിടെ ജയിലിലാണ് വിടുന്നത്, കുട്ടി അച്ഛനില്ലാത്ത കുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ജയിലിലാണ് വിടുന്നത്. അതാണ് അവിടുത്തെ ഒരു വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. എന്നിട്ട് ഒരു 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 ഡ്രസ് കൂടെ ഉണ്ട്, ആ ഡ്രസ്സില് എ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട്, അഡൾട്രസ് എന്നാണ് ഡ്രസ്സ്. ഇതിട്ടുകൊണ്ടാണ് ഇവര് പള്ളിയിൽ പോകേണ്ടത്, അമ്പലം ഉണ്ടെങ്കിൽ അമ്പലം, അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടത്, സ്കൂളിൽ പോകേണ്ടത്, പഠിപ്പിക്കാൻ പോകേണ്ടത് എല്ലാം ഈ അഡൾട്രസ് എന്നുള്ള സ്കാർലറ്റ് ലെറ്റർ, ഈ ചുവന്ന അക്ഷരം, ഈ വെള്ള ഗൗണിൽ ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ അത് വെറും ഒരു ഒരു ഇമാജിനേഷൻ ഒന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന അവസ്ഥയാണ്. അതായത് 150-200 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ജനത പിന്തുടരുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു മോറൽ ഡിപ്രവിറ്റിയെ കുറിച്ചാണ് ആ നോവൽ പറയുന്നത്. അതവിടെ ഉണ്ടായിരുന്ന അവസ്ഥയാണ്. ഇന്ന് അമേരിക്കക്കാരവിടെ നിൽക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് വളരെ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ, ഈ പുരോഗമന സമൂഹങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത് ഉപയോഗിച്ച് അവർക്ക് തന്നെ മടുപ്പ് തോന്നിയ കാര്യങ്ങളാണ്. ഈ ആൺപെൺ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന ആരോഗ്യകരമായ ആൺപെൺ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ തടസ്സമാണ് ഇന്നത്തെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സദാചാര പോലീസിംഗ്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ അത്ര സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ചൂരൽ വെച്ച് അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം കൊച്ചിയിലെ ഒരു പാർക്കില് എറണാകുളത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് മതം സമ്പൂർണമായി പിടിമുറുക്കിയതിന്റെ, ഈ മതം പറയുന്ന എല്ലാ ടീച്ചേഴ്സും, എവറി ടീച്ചർ ബ്ലീഡിങ് വിത്ത് റിലീജിയൻ. ഇൻ ദ സെൻസ് അവർ ആമ്പിൾ സയൻസ് കൊടുക്കുന്നുണ്ട്, അവര് ചരടും കുറിയും ചാമ്പലും ഒക്കെ ആയിട്ടാണ് മിക്ക അധ്യാപകർ പൊങ്കാലയ്ക്ക് കൊണ്ടുവന്ന് നിവേദിച്ച പായസം വിതരണം ചെയ്യല്, എന്നിട്ട് കുട്ടികളെ കൊണ്ട് എങ്ങനെയുണ്ട് നല്ല രുചിയുണ്ടോ എന്ന് ചോദിക്കുന്ന ടീച്ചേഴ്സ് ആണ് കോളേജുകളിലുണ്ട്. ഞങ്ങളുടെ കോളേജിലെ ഇംഗ്ലീഷ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റും കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റും ഭയങ്കര മത്സരത്തിലാണ്. എന്തിനാന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് പൊങ്കാല ഇടുന്ന ആരാണ്, കോളേജിലാണ് പൊങ്കാല ഇടുന്നത്, അക്കാര്യത്തിലാണ് മത്സരം. അപ്പൊ ഇത്ര മതാത്മകമായ അന്തരീക്ഷത്തിൽ മതം നിന്ന് ജീവിക്കുന്ന കുട്ടികൾ, മുട്ടിലിരുന്നും കുട കൊണ്ടുവന്നും ജീവിക്കുന്ന ഈ കുട്ടികൾ, ഇവർ വലുതായി വരുമ്പോൾ അവരുടെ കുട്ടികളെ, മതം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂറ്റിയാണ്, ഇറ്റ്സ് മീനിങ്ലെസ് കണ്ടിന്യൂറ്റി ഇൻ ദ സെൻസ്, എന്താ പറയാ, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം വാർക്കപ്പണി പോലെ, ഒരു ചട്ടിയിലെ കോൺക്രീറ്റ് ഉണ്ട്, അതെടുത്ത് അടുത്താക്കി കൊടുക്കും, അയാൾ അടുത്ത അടുത്താക്കി കൊടുക്കും, അവസാനം കൊണ്ടുവന്ന കോൺക്രീറ്റ് സ്ഥലം. അതുപോലെ നിങ്ങളുടെ മുതുമുത്തച്ഛൻ ചട്ടിയെടുത്ത് നിങ്ങളുടെ മുത്തച്ഛന് കൊടുക്കുന്നു, മുത്തച്ഛൻ ചട്ടിയെടുത്തു അച്ഛന് കൊടുക്കുന്നു, അച്ഛൻ ആ ചട്ടിയെടുത്ത് നിങ്ങളുടെ തരുന്നു, നിങ്ങളതെടുത്ത് നിങ്ങളുടെ മക്കളുടെ മണ്ടക്കടിക്കുന്നു, എന്നിട്ട് വേറെ കുട്ടികളുടെയും മണ്ടക്ക് വേദന വിദ്യാഭ്യാസം നമുക്ക് കേരളത്തിൽ
നഷ്ടപ്പെടുകയാണ്, നമ്മളുടെ കുട്ടി മുട്ടിലിടുകയാണ്, അവന് എന്തോ നേട്ടം പ്രതീക്ഷിക്കുന്നു, അധ്യാപകരെ പ്രീണിപ്പിക്കുന്നു, അധ്യാപകരെ പ്രീണിപ്പിക്കുന്നുണ്ട്, അധ്യാപകര് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇത് സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്, ഒരു മതകർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. അധ്യാപകരോടുള്ള സ്നേഹവും ബഹുമാനവും കുറവാണെന്ന് അധ്യാപകരും കുട്ടികളും സമ്മതിക്കുന്ന ഒരു കാലഘട്ടം അവിടെ ഉണ്ട്. പക്ഷെ അപ്പോഴും തിരിച്ചു വരുന്ന ഇത്തരം മാമൂലികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി നമുക്ക് വളരെ നന്ദി രസ അതായി ചർച്ച തുടങ്ങുകയാണ്. ഞാൻ ആദ്യം എൻ്റെ ആദ്യം പറഞ്ഞപ്പോൾ സൂചിപ്പിക്കാതെ പോയൊരു കാര്യം ഇപ്പോൾ പറയാം. രണ്ടു മാസം മുമ്പ് പുലരിയുടെ ഒരു കമ്മിറ്റി കൂടിയപ്പോൾ അടുത്ത പരിപാടി എന്തായിരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ശ്രീ രവീന്ദ്ര മാഷിയുടെ ഓസ്ട്രേലിയ സന്ദർശനമായിരുന്നു ചർച്ചാവിഷയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇപ്പോൾ കേട്ടു, കൃത്യമായി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇങ്ങനെയൊരു ചർച്ച ഇവിടെ സംബന്ധിച്ച് ഒരു റിസ്ക് എടുക്കണമോ എന്ന്. ആ റിസ്ക് എടുക്കാൻ തയ്യാറായി തന്നെയാണ് പുലരി ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ദയവായി ചോദ്യങ്ങൾ ഒരു മിനിറ്റിൽ നിങ്ങൾ അവസാനിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. ഒരുപാട് ചോദ്യങ്ങളൊക്കെ വലുതായിപ്പോൾ വരുത്. നിങ്ങൾക്ക് എന്ത് ഏത് വിഷയത്തിലും ചോദിക്കാം. ചോദ്യങ്ങൾ വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അധിക്ഷേപങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നതല്ല. അത്തരം ചോദ്യങ്ങൾ നിരുത്സാഹപ്പെട്ടിരുന്നു, അത്തരം ചോദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ സൗഹൃദം എല്ലാവരും തമ്മിൽ തുടർന്ന് വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ആശയത്തിലോ വിശ്വാസത്തിലോ അഭിപ്രായ വ്യത്യാസം എല്ലാ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ നമ്മുടെ സൗഹൃദങ്ങൾ തുടരണമെന്ന് തന്നെയാണ് പുലരിയുടെ ആഗ്രഹം. ഇന്നിവിടെ നടക്കുന്ന ഈ പ്രഭാഷണവും ചർച്ചകളും ചർച്ചകളെ തുടർന്നുണ്ടാകുന്ന വിഷയങ്ങളുമെല്ലാം പുലരിയുടെ അഭിപ്രായം ആയിരിക്കുന്നതല്ല. പുലരി ഇനിയുള്ള ഇത്തരം ചർച്ചകൾ ഇനിയും തുടരും, ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ടുവരും, സമൂഹത്തിലെ ആൾക്കാരുടെ കൂടി ചർച്ച ചെയ്യും. പുലരിക്ക് അതിന് ഭയമില്ല. പക്ഷെ പുലരിയുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് പുലരി കൃത്യമായി സമൂഹത്തെ അറിയിക്കുന്നതായിരിക്കും. ചർച്ച തുടരും. അവിടെ മൈക്ക് പറയൂ. താങ്കൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് വളരെ വളരെ പ്രജ്ഞമായ പ്രഭാഷണങ്ങളാണ് എല്ലാം തന്നെ വളരെ വളരെ റിച്ചാർഡ് ഡോക്കിൻസ് കുറച്ചു മുമ്പ് ലണ്ടനിൽ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്ററിയായിട്ട് നടത്തിയ ചർച്ചയിൽ ആള് ഗോഡ് ഡെലൂഷൻസിലെ ആ 7 points എടുത്തിട്ട് പറഞ്ഞു. അദ്ദേഹം പൂർണ്ണമായും ഒരു ദൈവത്തിന്റെ അസ്തിത്വത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നില്ല, ഒരുപക്ഷെ മോർ ദാൻ 90% നിഷേധിക്കുന്നുണ്ടാവും, പക്ഷെ കുറച്ച് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു എഗ്നോയിസ് സ്റ്റൈലാണ് പറയുന്നത്. അപ്പൊ പൊതുവിലും എത്തിസ്റ്റായിട്ടുള്ള ആളുകളുടെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ്, ഒരു ചെറിയ ഒരു പെർസെന്റേജ് ഇപ്പോഴും ഒരു സൂപ്പർ പവർ എന്നുള്ള നിലയിൽ അങ്ങനെ വിടുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഇപ്പം യൂറോപ്പിലാണെങ്കിലും വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ രാജ്യം പുരോഗമിക്കുകയും സാമ്പത്തികമായി പുരോഗമിക്കുകയും അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നന്നാവുകയും ചെയ്യുമ്പോൾ മതങ്ങൾ താഴേക്ക് പോകുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നമ്മളിപ്പം അടുത്ത ഒരു 20-30 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ മതത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ? സുനിൽ, റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഒരു സ്കെയിൽ ഉണ്ട്, അതായത് 1 മുതൽ 7 വരെയുള്ള നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഗോഡ് ഡെലൂഷനകത്ത്. 1 എന്ന് പറയുന്നത് കട്ട വിശ്വാസി, ഈ ആട് മേയ്ക്കാൻ പോകുന്ന വിമാനം കൊണ്ടുവന്ന് വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ ഇടിച്ചു തകർത്തുകൊണ്ട് അവർക്കെല്ലാം ഒറ്റയടിക്ക് വിസ അടിച്ചു കൊടുക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ. പിന്നെ 2 എന്ന് പറഞ്ഞാൽ വിശ്വാസി, പിന്നെ നല്ല അല്പം ആശ്വാസമുണ്ട്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസി എന്തോ ഒരു സാധനം ഉണ്ട്,
പൂർണ്ണമായ ഒരു പിടുത്തമില്ല. നാല് എന്ന് പറയുന്നത് ഒരു വിശ്വാസമൊന്നും ഇല്ല, എന്നാ അവിശ്വാസവും ഇല്ല. അഞ്ചെന്ന് പറയുമ്പോൾ അവിശ്വാസമാണ് കൂടുതൽ. ആറ് എന്ന് പറയുമ്പോൾ അവിശ്വാസി. ഏഴ് എന്ന് പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്ന എന്താ പറയുക കട്ട നിരീശ്വരമാണ് എന്നൊക്കെ നമ്മൾ പറയാം. ഇങ്ങനെ സ്കെയിലില് 6.9 ആണ് താനെന്നും 7 പോകുന്നതെന്നാണ് അദ്ദേഹം ഗോഡലീഷ പറയുന്നതെന്നാണ് എന്റെ ഓർമ്മ. ഈ ദൈവം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും സംശയം ഈ നാസ്തികർക്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഈ അതിനകത്ത് എന്താണ് ദൈവം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവം എന്ന് പറയുമ്പോൾ പലർക്കും പലതാണ്. ഒന്നാമത്തെ കാര്യം ഈ ദൈവം എന്ന് പറയുന്ന സാധനം ചില പറയും സ്നേഹമാണ് ദൈവം എന്ന് പറയും. ഗോഡ് ഈസ് ലവ്. അങ്ങനെ സ്നേഹമില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അത് ചേഞ്ചിങ് ഗോൾ പോസ്റ്റ് ആണ്. അത് പറയും പ്രപഞ്ചം എല്ലാം ഉണ്ടാക്കിയ ഒരാളാണെന്ന് പറയുന്ന ടീമുകളുണ്ട്. അപ്പൊ അവരൊക്കെ പറയും എല്ലാത്തിനും ഒരു കാരണമുണ്ട്, ആ കാരണമാണ് ദൈവം. അപ്പൊ ദൈവത്തിന് കാരണം ദൈവം, ദൈവത്തിന് കാരണമൊന്നുമില്ല, ദൈവം സിംപ്ലി അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. അപ്പൊ അവിടെ വഴി മുട്ടുമ്പോ വേറെ കാര്യങ്ങൾ ചില പറയും നീ തന്നെയാണ് ദൈവം, നീയും ദൈവമായിട്ട് വ്യത്യസ്തം. അപ്പോഴും വഴിമുട്ടിപ്പോവും. ഞാൻ തന്നെയാണ് ദൈവമെങ്കിൽ ദൈവം ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ. അപ്പോ നിർവചനങ്ങൾ വലിയൊരു പ്രശ്നമാണ്. പല പല നിർവചനങ്ങൾ പല രീതിയിൽ ആളുകൾ പറയാറുണ്ട്. ഇനി ഇത് എന്തൊക്കെയാണെങ്കിലും ദൈവം എന്ന് പറയുന്ന സങ്കല്പം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൂപ്പർസ്റ്റിഷനാണ്. പല കാര്യങ്ങളും ഇപ്പോൾ ഉരുളല് തെറ്റാണ്, പിന്നെ ശൂലം കുത്തിയിറക്കുന്നത് തെറ്റാണ്, പിന്നെ ഇത് അതും ഇതും എല്ലാം തെറ്റാണ്. പക്ഷേ ദൈവം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, അതെന്തോ ഒരു സംഭവമാണ്, അതങ്ങനെയൊന്നുമല്ല, അതിന് അന്ധവിശ്വാസമല്ല. ഫിസിസിസ്റ്റുകളൊക്കെ അങ്ങനെ പറയാറുണ്ട്, മറ്റവരങ്ങനെ പറയാറുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ദൈവം എന്ന് പറയുന്നത് ഒരു മനോകൽപ്പനയാണ്. പണ്ടൊക്കെ ഉള്ള ആൾക്കാർ പറയാറുണ്ടായിരുന്നു മനസ് സ്വർഗവും നരകവും എവിടെയാണെന്ന് ചോദിക്കും പറയും. എന്റെ ഞാൻ എന്റെ ടീച്ചറോട് ചോദിച്ചു സ്വർഗവും നരകവും എവിടെയാണ് ടീച്ചറെന്ന് ചോദിക്കുന്നത്. അത് മനസ്സിലാണ്, മനസ്സിലാണ്, മനസ്സിലേ ഉള്ളൂ. നമ്മുടെ എല്ലാം ഉള്ളത് മനസ്സിലാണ്. മനസ്സ് എന്ന് പറയുന്നത് മസ്തിഷ്കം. മൈൻഡ് ഈസ് വാട്ട് യുവർ ബ്രെയിൻ ഡസ്. മസ്തിഷ്കം ചെയ്യുന്നത് എന്തോ അതാണ് മനസ്സ്. മനസ്സ് എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല, ഒരു ടോട്ടൽ ഒരു ന്യൂറോ പ്രോസസ്സിന്റെ ഒരു ടോട്ടൽ ഔട്ട്കം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മൈൻഡ്. അതിന് പലതരത്തിൽ കോൺഷ്യസ്നെസ്, ജനറൽ കോൺഷ്യസ്നെസ് ഉണ്ട്, സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള അടരുകളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു മനോജന്യ സങ്കല്പം, അത് ഇപ്പൊ ഞാൻ ഈ മുറിയിൽ ഞാൻ പറയുകയാണ്, ഷിബു എന്ന് പറയുന്ന ഒരു കണം ഉണ്ട്. ഷിബു എന്റെ ഷിബു എന്ന് പറഞ്ഞാൽ അതൊരു ഈ മുറിയുടെ അടിസ്ഥാനം തന്നെ ആ കണമാണ്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങൾ ആധുനിക ഡിറ്റക്ടറുകൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തപ്പെടില്ല. പക്ഷെ അതുണ്ട്, അതുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റും. ഞാൻ പറയണത് ഷിബു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ ചോദിക്കുക, ഹൗ കൻ ഐ ബി ഹിയർ വിത്തൗട്ട് എ ഷിബു ഇൻ ദിസ് വേൾഡ്? എന്നുവെച്ചാൽ എവിടെ ഷിബു? കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല, ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ആ ഷിബുവിനെ തള്ളാൻ ആർക്കും സാധിക്കില്ല. സയൻസിന് ദൈവമല്ല, ദൈവ സമാനമായിട്ടുള്ള മനോജന്യ സങ്കല്പങ്ങളെ തള്ളാൻ സയൻസിന് സാധിക്കില്ല. മായാവി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ മനോജന്യ സങ്കല്പങ്ങൾ, അത് ദൈവമാവട്ടെ, പ്രേതം പ്രേതം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ചില ഒരാൾ പറയാൻ കഴിയും ഞാൻ ദൈവവിശ്വാസം, പക്ഷെ ഈ പ്രേതം പ്രേതമൊക്കെ എന്ത് കഴിയുന്ന ഈ വൈറ്റ് ആൻഡ് വൈറ്റ് സാരി, ഹെയർ ഡ്രസ്സിങ്, ഷാംപു, എന്ത് ഇതൊക്കെ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ? ഞാൻ ചോദിച്ച് താങ്കൾ ആത്മാവ് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ആത്മാവ് എന്ന് പറയുന്ന സാധനം ആത്മാവ് വിശ്വസിക്കുന്നു, ആത്മീയവാദിയാണ് ഞാൻ. ആത്മാവുണ്ടെങ്കിൽ ഈ അലഞ്ഞു നടക്കുന്ന ആത്മാവുണ്ടാകാൻ സാധ്യതയില്ലേ? പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താത്വികമായി അലഞ്ഞു നടക്കുന്ന ആത്മാവാണല്ലോ, ഒരു ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയോ ഒക്കെ മുഴുവൻ പേപ്പറും കിട്ടാത്തത് കൊണ്ട് അല്ല വീട്ടക്കാര് പരീക്ഷ എഴുതണം, കുറെ സപ്ലൈ എഴുതാൻ ബാക്കിയുള്ളത് കൊണ്ട് ഇവിടെ കിടക്കുന്ന നേരെ ഹെഡ് ഓഫീസിൽ പോകാത്ത ടീമുകളാണ് ഈ പ്രേതങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ പ്രേതവിശ്വാസിയായിരിക്കും. അല്ല, പ്രേതമൊക്കെ മോശമാണ്, അതൊക്കെ കാണുമ്പോൾ ചിരി വരും, ദൈവം അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് താത്വികമായിട്ട് യാതൊരു സാധ്യത. അപ്പം മനോജന്യ സങ്കല്പങ്ങൾ, പിന്നെ മാത്രമല്ല ഒരു കാര്യം ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. നെഗേഷൻ കനോട്ട് ബി പ്രൂവ്ഡ്. ഇപ്പൊ ഒരു നെഗറ്റീവ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ദൈവം ഇല്ല എന്ന് ഇപ്പൊ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ ദൈവം ഉണ്ട്?
ഒരു എത്തിയിസ്റ്റ് എന്ന് പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്ന ആളല്ല, മറിച്ച് ദൈവം ഉണ്ട് എന്ന് അംഗീകരിക്കാത്ത ആളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തെളിവില്ല, യുക്തിസഹമില്ല. നിങ്ങൾ തെളിവും യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അംഗീകരിക്കുന്നത് എന്തായാലും ഞാൻ അപ്പോഴേ അംഗീകരിക്കും, രണ്ട് കൈ ഉയർത്തും. ഐ നീഡ് എവിഡൻസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ. അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രേതം എടുക്കുന്നില്ല, ഡിങ്കനും എടുക്കുന്നില്ല. ഡിങ്കൻ ഓക്കെ, ഡിങ്ക വിശ്വാസികളെ ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. അല്ലാതെ ദൈവമില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ എനിക്ക് വേറെ പണിയില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ കൂലിക്ക് ഇങ്ങനെ ദൈവമില്ല, ജാത്തനില്ല, പ്രേതമില്ല എന്നൊന്നും പറഞ്ഞ് എനിക്ക് സമയമില്ല. ഇത് ഉണ്ട് എന്ന് ഞാൻ എടുക്കുന്നില്ല, ഈ സാധനം ഞാൻ എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. നിരീശ്വരവാദി അല്ലെങ്കിൽ എത്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അർത്ഥമുള്ളൂ. അല്ലാതെ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ആർക്കും, ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു അങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല, അതിന് സമയമില്ല. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞു നടക്കണം, ഷിബു ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ നടക്കാറുണ്ടോ? പക്ഷെ ഷിബു നിങ്ങൾ എടുക്കുന്നില്ല അതൊന്ന്. അതുകൊണ്ടാണ് അതുപോലെ തന്നെ സയൻസിന് നെഗേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഇല്ലാന്ന് എങ്ങനെ തെളിയിക്കുന്നത്? തെളിവിനായിട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള സാധനം കൊണ്ടുവരും, എന്തെങ്കിലും ഫോട്ടോഷോപ്പ് കോപ്പീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോസിൽ തെളിവുകൾ. ഇല്ല ദൈവം ഇല്ല എന്നുള്ളതിന്റെ ഫോസിൽ തെളിവാണ് ഇത്രയും നാട്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ലോക ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള തെളിവ് താണ്. ഇങ്ങനൊന്നും ഇല്ല. നെഗേഷൻ കാനോട്ട് ബി പ്രൂവ്ഡ്. നെഗറ്റീവ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പറയും, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. ഇതാണ് അപ്പോസിഷൻ. അത് ദൈവം എന്നല്ല, എന്ത് നിങ്ങളുടെ മനോജന്യ കൽപ്പനകൾ എന്തായിരുന്നാലും, ഹാരി പോട്ടർ ആയാലും ഡിങ്കനായാലും മായാവി ആയിരുന്നാലും കാക്രിപൂക്രി ആയിരുന്നാലും മൂത്താങ്കിരി ആയിരുന്നാലും, ഇല്ല എന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല, അതിന്റെ കാര്യമില്ല. പക്ഷെ അത് ഉണ്ട് എന്ന് പറയും. മൂത്താങ്കിരിയാണ് എന്റെ സർവ എന്റെയും കുടുംബത്തിന്റെയും ആശ്വാസം, മൂത്താങ്കിരി എന്ന് എഴുതി വെച്ചാൽ ഞാൻ അത് ചെയ്യും. രണ്ടാമത്തെ ചോദ്യം, മതം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പോ എങ്ങനെയാണ് ചർച്ചുകൾ ബാറുകളാകുന്നത് എന്നുള്ള കാര്യം ആയിരിക്കും നിങ്ങൾ ചോദിച്ചത്. മതം കൈയഴിയാണ്, യൂറോപ്പ് മതം കൈയഴിയാണ്, അതിന്റെ ഒരു വെളിച്ചം അവിടെ കാണാനുണ്ട്. ഏറ്റവും കൂടുതൽ മതം കൈയഴിഞ്ഞിട്ടുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഏറ്റവും നല്ല യു എൻ ഹാപ്പിനെസ് ഇൻഡെക്സിലും പ്രോസ്പെരിറ്റി ഇൻഡെക്സിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നോർവേ, സ്വീഡൻ, അതുപോലെ തന്നെ ഫിൻലൻഡ്, ഐസ്ലൻഡ്, അതുപോലെ ഡെൻമാർക്ക് പോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അവിടെയാണ് ഒരുപക്ഷെ ലോകത്തുള്ള വെൽഫെയർ രാജ്യങ്ങൾ, വെൽഫെയർ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ മോഡലാക്കുന്ന, ഈവൻ ഓസ്ട്രേലിയ പോലും മോഡലാക്കുന്നത്, സ്വീഡനിലും നോർവേയിലും ബെൽജിയം സോറി ഡെൻമാർക്കിലും ഒക്കെ നടക്കുന്ന പരിഷ്കാരങ്ങൾ, സാമൂഹ്യ മാറ്റങ്ങൾ, ഈവൻ ജെൻഡർ ഇക്വാലിറ്റി ഉൾപ്പെടെ. നിങ്ങൾക്കൊരുപക്ഷെ അറിയാൻ കഴിയും, ഞാൻ ചോദ്യയോട് അല്പം ബന്ധപ്പെട്ടാണെങ്കിലും പറയുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമം നടക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു ഏതാണ്? ഏത് രാജ്യമാണ്? ഇല്ല, ഇന്ത്യ അല്ല, സ്വീഡനാണ്. നെറ്റിൽ അടിച്ചു നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമം നടക്കുന്നത് സ്വീഡനാണ്. അപ്പൊ നമ്മൾ ലോകത്ത് സ്ത്രീകൾക്കെതിരെ ഒരു ആക്രമം നടക്കാത്ത രാജ്യം സൗദി അറേബ്യ. നിങ്ങൾക്ക് ഒരു ഡേറ്റ അവിടെ നിന്ന് കിട്ടില്ല. എന്നാൽ നമ്മളെല്ലാം പരിതപിക്കുന്ന കേരളത്തെ കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും അവിടെയൊക്കെ ഭയങ്കര പ്രശ്നം. എന്താണ് സ്വീഡനിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വീഡനിൽ നിങ്ങളൊരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെ കഴിയുന്നു. അപ്പൊ നിങ്ങൾ ജയിലിൽ ചെന്ന് സോറി പോലീസ് സ്റ്റേഷൻ ചെന്ന് പറയുന്നു, പുള്ളി എന്നെ പീഡിപ്പിക്കുന്നു. അവർ ചോദിക്കും, അയാളുടെ പേരെന്താണ്? എഴുതി. എത്ര നാളായിട്ട് നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ 10 മാസമായിട്ട് ഒരുമിച്ചിട്ട്, 2 മാസം ഞാൻ വേറെ കോഴ്സിന് പോയി അന്ന് ഉണ്ടായിരുന്നില്ല, ബാക്കി 8 മാസം ഉണ്ടായിരുന്നു. എന്നിട്ട് അയാളുടെ പേര്, എന്നിട്ട് 8 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 8 × 30 ശനാഴ്ച, 8×3 = 24, 240 കേസ് ഇയാൾക്കെതിരെ. ഓരോ ദിവസവും ഓരോ പീഡനം. ഇങ്ങനെയാണ് സ്വീഡനിൽ സ്ത്രീ പീഡന കേസുകൾ രജിസ്റ്റർ. അപ്പം മൊത്തം കേസിൽ അപ്പോഴേ നെറ്റി കൊടുക്കുക, അപ്പോഴേ കൊടുക്കുക. എന്നറിയാം നമ്മൾ അടിച്ചു പോകുമ്പോൾ സ്വീഡൻ ലോകത്ത് ഏറ്റവും കൂടുതൽ തട്ടിക്കൊണ്ട് പോക്കലുകൾ നടക്കുന്ന സ്ഥലം ഏതെന്നറിയാം? കാനഡ. നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, വായിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ തട്ടി കിഡ്നാപ്പിംഗ് കേസുകൾ നടക്കുന്ന, കിഡ്നാപ്പിംഗിന്റെ ലോക തലസ്ഥാനം കാൻബറയാണ്. നെറ്റടിച്ചു നോക്കുക, ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. നിങ്ങളെങ്ങനെ നടന്നു ചോദിക്കാം? നെറ്റ് എല്ലാവരെയും യുണൈറ്റ് ചെയ്യുന്നു എന്ന് പറയണം, മരണം എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞോളും, ഇന്റർനെറ്റ് എല്ലാവരും ഒന്നിപ്പിക്കുന്നു. അടിച്ചു നോക്കാം, ഞാൻ കണ്ട കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ കിഡ്നാപ്പിംഗ് കാൻബറ നടക്കാൻ കഴിഞ്ഞു വെച്ചാൽ, കാൻബറയിലെ കിഡ്നാപ്പിംഗിന്റെ നിർവചനമാണ് പ്രശ്നം. അവര് നിർവചിക്കുന്നത് എല്ലാ മിസ്സിംഗ് കേസുകളും കിഡ്നാപ്പിംഗ് ആണ്. അത് പ്രധാനമായിട്ട് കാൻബറയിലെ ഈ ഡിവോഴ്സ് ആകുന്ന ഭർത്താവും ഭാര്യയും, ഇതില് ചിലപ്പോ കുട്ടികളെ അവര്
ഡിവൈഡ് ചെയ്തെടുക്കും ടൈം കുട്ടികളെ. ഇന്നിപ്പോ ബുധനാഴ്ച അമ്മയുടെ കൂടെ, വ്യാഴാഴ്ച അച്ഛന്റെ കൂടെ, അല്ലെങ്കിൽ 10 മണി വരെ ഇങ്ങനെ ഒരു ടൈം കൊടുക്കും. അപ്പം വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് അമ്മയ്ക്ക് കുട്ടിയെ കൈമാറേണ്ടതെന്ന് ഇരിക്കുന്നത്. അപ്പൊ അമ്മ ഈ കുട്ടിയെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്, മോള് അല്ലെ മോനിങ്ങനെ വരാനായിട്ട്. അപ്പൊ 6 മണിയായപ്പോഴും കുട്ടി വന്നിട്ടില്ല, കാറ് വന്നിട്ടില്ല. ഉടനെ അവൻ നെറ്റിൽ കയറി കേസങ്ങൾ വരും കുട്ടിയെ കാണാൻ. മഹാഭൂരിപക്ഷം കിഡ്നാപ്പിംഗ് കേസുകളും ക്യാമറയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം കേസുകൾ. അപ്പൊ ആളൊരു വായിച്ചു നോക്കുമ്പോൾ വാസ്തു ക്യാമറയെ മുഴുവൻ കിഡ്നാപ്പ്. മനുഷ്യന്റെ അവകാശത്തിനും അവന്റെ അധികാരത്തിനും വേണ്ടി ഈ സമൂഹങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന വെൽഫെയർ മെഷേഴ്സ് കൂടിയാണ് ഇത്. അവിടെ അത്ര ഉന്നതമായിട്ടുള്ള ഒരു നാഗരിക ജീവിതം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള, മാത്രമല്ല അവര് ഒന്നും ഒളിക്കുന്നില്ല, ഒളിക്കാത്തത് കൊണ്ട് ഒളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അതേപോലെ വെൽഫെയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യം. യൂറോപ്പിൽ എന്തുകൊണ്ടാണ് മതം മരിച്ചത്? പക്ഷേ ഒരു കാര്യം താങ്കൾ ചോദിച്ചൊരു കാര്യം, ഇന്ത്യക്ക് പുരോഗതി കിട്ടണമെങ്കിൽ മതം എന്തായിരിക്കണം? രണ്ട് കാര്യങ്ങൾ ഇരിക്കുന്നത് പറയാം. ഞാൻ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ എന്നാലും നിങ്ങളോട് ആദ്യമായിരിക്കും പറയുന്നത്. സൗദി അറേബ്യ ഫോർ എക്സാമ്പിൾ, സൗദി അറേബ്യ വളരെ റിച്ച് കൺട്രി, പക്ഷെ ഇതിനേക്കാൾ നല്ല റോഡുകളാണ് സൗദി അറേബ്യ. നിങ്ങൾ ഇതിനേക്കാൾ വലിയ രമ്യകർമ്മങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ സൗദി അറേബ്യ കാണും. അവരെ ചിലപ്പോൾ അടുത്തുകൂടെ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സുഗന്ധമായിരിക്കും അവരുടെ, ഇത്രമാത്രം സുഗന്ധം. പക്ഷേ ആ സമൂഹം ജീവിക്കുന്നത് ഏതാണ്ട് 14 നൂറ്റാണ്ട് പിറകിലാണ്. ആ ഒരു സോഫ്റ്റ്വെയർ, അതായത് സെറിബ്രലി, അത് നൂറ്റാണ്ടുകൾ പുറകിലാണ്. ഭൗതികമായിട്ട് അമേരിക്കയുടെയും അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളുടെയും അതുപോലെ തന്നെ എണ്ണയുടെയൊക്കെ ഒരു കരുത്തിൽ അത് വലിയ മാത്രം വികസിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ സോഫ്റ്റ്വെയർ പോരാ. കാരണം മതം തന്നെ ജീവിക്കുന്ന രാജ്യമാണ്. മതം തന്നെ ജീവിക്കുകയും മതമുണ്ട് എണ്ണയും ഉണ്ട് എങ്കിൽ പ്രശ്നമില്ല. കാര്യം എണ്ണയ്ക്ക് മതത്തിന്റെ എല്ലാ ന്യൂനതകളും പരിഹരിക്കാൻ സാധിക്കും. അതേസമയം മതമുണ്ട് എണ്ണയില്ല എന്നുള്ള രാജ്യങ്ങൾ എടുക്കുക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സോമാലിയ, ഇത്തരം രാജ്യങ്ങളിലേക്ക് നിന്ന് പോകും. അവര് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും എല്ലാം മതമാണ്. അവിടെയൊക്കെ ഇപ്പൊ സോമാലിയുടെ ഒക്കെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100% വിശ്വാസികൾ. ഭൂമിയിലെ നരകങ്ങളാണ്, സമ്പത്തില്ല. സമ്പത്തുണ്ടെങ്കിൽ മതം ഉണ്ടാക്കുന്ന കോട്ടങ്ങൾ ഒരുമാതിരി പരിഹരിച്ചുകൊണ്ട് പോകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മതം കൊണ്ട് തന്നെ പുരോഗമിക്കാൻ കഴിയും. ഏതാ താങ്കൾ പറഞ്ഞ ചോദ്യം, മതം വെച്ചുകൊണ്ട് തന്നെ പുരോഗമിക്കാൻ സാധിക്കും. അത്രമാത്രം സമ്പത്തുണ്ടാവണം, റിസോഴ്സസ് ഉണ്ടാവണം. റിസോഴ്സസ് ഉണ്ടായാൽ മാത്രമല്ല കറക്റ്റ് മാനേജ്മെന്റ്, അവർ മാനേജ്മെന്റിലെ കാര്യമുണ്ട്. അവർ ആളുകളെ വിളിച്ചുകൊണ്ട് തന്നെ എങ്ങനെ റിസോഴ്സസ് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർ ആളുകൾ. അവിടെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു അമേരിക്കക്കാരനെ സൗദി അറേബ്യയിൽ തലയിറക്കുന്നതായിട്ട് അല്ലെങ്കിൽ ചാട്ട പറഞ്ഞടിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരെയൊക്കെ കണ്ണ് ചൂടുന്നെടുത്തെന്നും വെട്ടിക്കൊന്നെന്നും ഒക്കെ കേൾക്കാറുണ്ട്. ഒരു അമേരിക്കക്കാരനെ, ഈവൻ ഒരു ബ്രിട്ടീഷുകാരനെ പോലും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ വളരെ അപൂർവമായിട്ട്, പക്ഷേ ദേ ആർ നോട്ട് പ്രോസിക്യൂട്ടഡ്, ചെയ്യില്ല. അങ്ങനെ അവന്റെ കയ്യിലാണ് സാധനം ഇരിക്കുന്നത്. അപ്പോ സമ്പത്ത് അത്രമാത്രം ഉണ്ടെങ്കിൽ പുരോഗതി നേടാം. ഇന്ത്യയുടെ കാര്യത്തിൽ അത്രേ പറയാനുള്ളൂ. ഇതൊരു വലിയൊരു ഉപ്പിചാക്ക് എടുത്തു വെച്ചുകൊണ്ട് നീന്തുന്നത് പോലെയാണ് മതം വെച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് പോകുക. അത്രയൊക്കെ ശക്തനാണെങ്കിൽ, നിങ്ങൾ അത്ര മസ്കുലറായിട്ട് ഉള്ള ഒരു ബോഡിയാണ് നിൽക്കുള്ളതെങ്കിൽ, അത്ര കരുത്തനാണെങ്കിൽ ഒരു ഉപ്പിചാക്ക് എടുത്തുകൊണ്ട് നീന്താം. പക്ഷെ എപ്പോഴും അത് നിങ്ങളെ താഴ്ത്തിക്കൊണ്ടേയില്ല. ഇതൊരു വലിയ ബാധ്യതയാണിത്, ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ തടസ്സം കൂടിയാണിത്. കാര്യം നമ്മളുടെ സയൻസ് കോൺഗ്രസ്സുകളിലൊക്കെ വരുന്ന പ്രമേയങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിരിപ്പിച്ച് കൊല്ലുന്നത് ഇന്ത്യയിൽ ഒരു കേസ് അല്ലാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ പോകുന്നതെന്നല്ലാതെ പലപ്പോഴും അതൊരു വലിയ തടസ്സമാണ്, അന്വേഷണത്തിനൊരു തടസ്സമാണ്. അതാണ് ഒരു പ്രശ്നം. എല്ലാത്തരം അന്വേഷണങ്ങൾ നിങ്ങൾ വിചാരിക്കുകയാണ്. ഇപ്പോ സ്വർണം പ്രസവിക്കുന്ന പശുക്കൾ ഉണ്ടായിരുന്നു പണ്ട് എന്ന് പറയുമ്പോൾ ഒരു സയൻസ് വിദ്യാർത്ഥി എന്താണ് കാണുന്നത്? ആ പശുവിന് എന്തോ ഉദര രോഗം ഉണ്ടായിരുന്നു അല്ലേ, ലോഹ കഷ്ണങ്ങൾ പ്രസവം, അങ്ങനെ കാണാം. സയൻസിന് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഒരു വിശ്വാസി കാണുന്ന എന്താണ്? ദിവ്യമായ പശു സ്വർണം പ്രസവിക്കുന്നു. സ്വർണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഖനനം ചെയ്തെടുക്കുന്നതെന്ന് പോലും വിശ്വാസിക്കേണ്ട കാര്യമില്ല. അത് ഇത്രയും ഖനനം ചെയ്ത് ഒരുപാട് പ്രോസസ് ഉണ്ട്, അവസാനം ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ഇത്രയും ഇതാണ് കിട്ടുന്നത്. അതങ്ങനെ പശു തന്നെ പ്രസവിക്കുക, ഇതാണ് സയൻസ് കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന പ്രമേയം, നമ്മുടെ ഭരണാധികാരികൾ കൈയടിക്കുന്ന പ്രമേയം. ഗാന്ധാരിയുടെ പ്രസവിച്ച മാംസക്കട്ടയായിരുന്നു ക്ലോണിങ്ങിന്റെ തുടക്കമെന്നും പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ശിവൻ എന്തോ തലവെട്ടി ഒട്ടിച്ചല്ലോ, ഗണപതിയുടെ തലവെട്ടി ഒട്ടിച്ചു. ഗണപതിയുടെ ജന്മത്തെ കുറിച്ച് തന്നെ 41 കഥകൾ ഞാൻ വായിച്ചു.
അതിൽ ഒരു കഥയെ ഉള്ളത് തലവെട്ടി വിട്ടു, വേറെ കഥയൊക്കെ എന്റെ സമൂഹത്തിൽ നിന്നാണ് അന്നത്തെ അറിവിനെ ആധാരമാക്കിയത്. എനിക്ക് അരിസ്റ്റോട്ടൽ ഉൾപ്പെടെയുള്ള വലിയ പ്രതിഭകൾ കൊണ്ടുവന്ന അറിവിന്റെ മുകളിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. പണ്ട് ബെന്നാഷ ഷേക്സ്പിയറിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ബെന്നാഷ പറഞ്ഞത്, ഐ എം എ ബെറ്റർ റൈറ്റർ ദാൻ ഷേക്സ്പിയർ. അപ്പോൾ പറഞ്ഞു ചോദിച്ചാൽ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നു? അത് ഷേക്സ്പിയർ 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. ഷേക്സ്പിയർ വിമാനത്തിൽ കയറിയിട്ടുണ്ടാകും. ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൻ്റെ അറിവിൻ്റെ അമൂശിയിൽ നിന്നാണ് അവൻ്റെ രചനകൾ ഉണ്ടാകുന്നത്. സമൃദ്ധമായ അനുഭവങ്ങളും അറിവുകളുമാണ് നമ്മുടെ രചനയുടെ അടിസ്ഥാനം. ഞാൻ വിമാനത്തിൽ കയറിയിട്ടുണ്ട്, ഷേക്സ്പിയർ കയറിയിട്ടുണ്ട്. ഞാൻ എ സിയിൽ ഇരുന്നിട്ടുണ്ട്, ഷേക്സ്പിയർ ഇരുന്നിട്ടുണ്ടാവും. ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മസ്തിഷ്കത്തിന് വലിയ തോതിൽ മതിക്കുന്ന ഒരു കാര്യമാണ് ഷേക്സ്പിയർ. ഞാൻ ഈ അനുഭവിച്ചിട്ടുള്ള ഒന്നും തന്നെ ഷേക്സ്പിയർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഷേക്സ്പിയർ രാജാവിനെ കണ്ടുകൊണ്ട് ഞാനും കണ്ടിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ എല്ലാ അനുഭവങ്ങളും ചരിത്രത്തിലൂടെയും അല്ലാതെ എനിക്കറിയാം. ഐ ആം ഹാവിങ് എ ഹാൻഡ് ഷേക്ക് വിത്ത് ഇറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ബട്ട് ഷേക്സ്പിയർ ഡിഡ് നോട്ട് ഹാവ് മെനി ഓഫ് ദ എക്സ്പീരിയൻസ് ഐ ഹാവ്. സോ ദാറ്റ്സ് വൈ ഹി സെഡ് ഐ ആം സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് ഐ റൈറ്റ്. ഷേക്സ്പിയറിന്റെ തോളിൽ കയറിയിരുന്നാണ് ഞാൻ എഴുതുന്നത്. മനുഷ്യന്റെ ജ്ഞാനം വികസിച്ചു വരുന്നത് ഇങ്ങനെയാണ്, ജ്ഞാന പരിസരങ്ങൾ വികസിച്ചു വരുന്നത് ഇങ്ങനെയാണ്. എല്ലാം അറിയുന്ന പഴയ ആൾക്കാരും ഒന്നും അറിയാത്ത നമ്മളും എന്നുള്ളത് അബദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ, കുറച്ചുകൂടെ പുറകോട്ട് പോകൂ, വാട്ട് അബൌട്ട് ഹി മേ ബി നോയിങ് മോർ ദാൻ ദിസ് റിഷ്യോ സാപ്പിയൻസ് ഓർ ആചാര്യൻസിസ്, അല്ലെ? അങ്ങനെയല്ലേ? പുറകോട്ട് പോകും തോറും അറിവിന്റെ വ്യാപ്തിയും ഭാവനയുടെ ആഴവും ഒക്കെ വർദ്ധിക്കുകയാണെങ്കിൽ ഈ ഗുഹാമനുഷ്യന്റെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഓസ്ട്രലോപിതക്കസ്, അല്ലെ? ഓസ്ട്രേലിയ അല്ലേ? ഓസ്ട്രലോപിതക്കസ് എന്ന് പറഞ്ഞാൽ തെക്കൻ ദേശത്തെ ആൾക്കുരങ്ങ് എന്നുള്ള അർത്ഥമുണ്ട്. ഓസ്ട്രലോ എന്നുള്ള മീൻസ് സൗത്ത് എന്നുള്ള അർത്ഥമാണ്. ഓസ്ട്രലോപിതക്കസ് ഒക്കെ എന്തുമാത്രം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ചോദ്യത്തിന് ഉത്തരം ഞാൻ അല്പം പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യ പുരോഗമിക്കുമായിരിക്കും, പുരോഗമനം. ബാക്കിയുള്ള റിസോഴ്സസ് ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആണെങ്കിൽ മതം വെച്ചുകൊണ്ട് തന്നെ, ഈ ഉപ്പിയാക്ക് വെച്ചുകൊണ്ട് തന്നെ നീന്താൻ സാധിക്കും. പക്ഷേ ഉപ്പിയാക്ക് എടുത്തെങ്കിൽ മാത്രമേ ശരിക്കും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുള്ള അവൻ്റെ വ്യക്തിത്വത്തിന് വികസിക്കാനായിട്ടുള്ള, ഞാനൊരു വ്യക്തിത്വവാദിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതുന്ന ആളാണ്. അതായത് കൂട്ടത്തിന് വേണ്ടി ആൾക്കൂട്ടത്തിലെ ഒരു ഇസ് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. മനുഷ്യന് പ്രാധാന്യമുണ്ട്, ഓരോ വ്യക്തിക്കും പ്രാധാന്യമുണ്ട്. അതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ ഈ മതം ദുർബലപ്പെടുത്തുകയെങ്കിലും ചെയ്യേണ്ടതുണ്ട്. സോവിയറ്റ് റഷ്യ 75 വർഷം കൊണ്ട് മതം മയക്കി കിടത്തിയ 75 വർഷം കൊണ്ട് സോവിയറ്റ് റഷ്യ നേടിയ നേട്ടങ്ങൾ ഇന്ന് സോവിയറ്റ് റഷ്യയിലുള്ളവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്ത് തത്വശാസ്ത്രമായാലും അവർ ആക്ച്വലി ഇതേ മതത്തിന് ഒരു ഇഞ്ചക്ഷൻ, ഒരു ക്ലോറോഫോം കൊടുത്തുകൊണ്ടാണ് 75 വർഷം സോവിയറ്റ് യൂണിയൻ എന്നുള്ള, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു അൺബിലീവബിൾ കോമ്പിനേഷനാണ്. ഇപ്പോൾ യുക്രൈനും ജോർജിയയും ഉസ്ബെക്കിസ്ഥാനും ഒക്കെയുള്ള അവരുടെ പരസ്പര ബന്ധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ 1989 വരെ ഒറ്റ രാജ്യമായി നിലകൊണ്ടു എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ഹാരി പോട്ടർ കഥ പോലെ അവിശ്വസനീയമാണ് ഇന്നത്തെ സംഭവം. അതിനെ ഒരുമിച്ച് നിർത്തിയത് ഫാസിസം തന്നെയാണ്, ഇത് വേറെ കാര്യം. പക്ഷെ ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായ നേട്ടങ്ങൾ അതിൽ പ്രധാനമൊന്ന് മതത്തെ മയക്കിക്കത്തി. മതത്തെ മയക്കുന്നത് എല്ലാ സമൂഹത്തിലും നല്ലതായിരിക്കും എന്നാണ്. താങ്ക് സോ മച്ച്. നമസ്കാരം. വളരെ നല്ലൊരു വിഷയം അവതരിപ്പിച്ചതിന് നന്ദി. മതത്തിന്റെ ആത്മീയതയുടെയും ഒക്കെ ഒരു ഭൗതികമായ സാധ്യതകളും അതിന്റെ പരിമിതികളും അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് അങ്ങയുടെ ആദ്യ ഭാഗത്ത് അങ്ങനെ സംസാരിച്ചതെന്ന് ഞാൻ സമ്മറൈസ് ചെയ്യുന്നത്. അതിന്റെ മനഃശാസ്ത്രപരമായ വശങ്ങളിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതിൽ നിന്ന് അങ്ങ് വരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കും. മതത്തിന്റെ മനഃശാസ്ത്രപരമായ സാധ്യതകളെയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അങ്ങ് പറഞ്ഞ ഭൗതികമായതിന്റെ എല്ലാ സാധ്യതകളും, പറഞ്ഞ പോലെ മതം കൊണ്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസം കൊണ്ട് ഒരാൾ ഉയരം കൂടുമെന്നോ ഗണപതിയുടെ തല ഒട്ടിക്കാൻ പറ്റുമെന്നോ അതിനോടെല്ലാം പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷെ ഇന്ത്യയെ പോലെയൊക്കെയുള്ള ഒരു രാജ്യത്ത് മതത്തിന്റെ മനഃശാസ്ത്രപരമായ സാധ്യതകൾ ഇന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ഇപ്പോൾ ഒ വി ജിനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മീയതയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന്. കാരണം ഇന്ത്യയിൽ ഇപ്പോഴും ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസും കൂടാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക്
അവരെ സഹായിക്കാൻ ഇപ്പോൾ മതത്തിന് സാധിക്കുന്നുണ്ട്. എന്റെ പ്രധാന ചോദ്യം അതല്ല, ഞാനതിലേക്ക് എനിക്കുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കമന്റ് എന്ന നിലയിൽ ഞാൻ പുലരിയുടെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വളരെ പ്രസക്തമായ ഒരു ഭാഗം ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നത്, ഷ്രോഡിംഗറിന്റെ പൂച്ചയെ കുറിച്ച് സംസാരിച്ചു, അദ്വൈത വേദാന്തത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുലരിയിൽ ഈ വിഷയം അങ്ങ് വരുന്നതിനോടനുബന്ധിച്ച് വളരെ ഗഹനമായ ഈ വിഷയത്തിനെ പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇടപെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ വളരെ വളരെ പെരിഫറലായിട്ടാണ് ഇതിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പ്രസക്തമായ ഭാഗം ഞാൻ ഇതിൽ തന്നെ വായിക്കാം. ഷ്രോഡിംഗറിന്റെ പൂച്ചയെ കുറിച്ച് അങ്ങ് സംസാരിച്ചു. അപ്പൊ എനിക്കതില് ഞാൻ ഈ പറഞ്ഞ അന്നെ പറഞ്ഞ പോലെ തന്നെ ഇന്റർനെറ്റിൽ കിട്ടിയതാണ്. പക്ഷെ അതിന്റെ ഒരുവിധ ബേസിസ് ഒക്കെ ഞാൻ അന്വേഷിച്ചു. ഞാനൊരു റിസർച്ചറാണ്, ശാസ്ത്രജ്ഞനാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ തന്നെ അഭിപ്രായത്തിൽ ഒരു പക്ഷെ ഞാനൊരു ശാസ്ത്ര അവബോധമില്ലാത്ത ആളായിരിക്കും. എന്നാലും അതിന്റെ ഒരു സോഴ്സ് അന്വേഷിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഷ്രോഡിംഗറിന്റെ തന്നെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, നമ്മുടെ അതേ 1944 ഡബ്ലിനിൽ അവതരിപ്പിച്ച ഒരു 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 ഉപന്യാസമാണ്. അതിൽ അദ്ദേഹം ഡീൽ ചെയ്യുന്ന വിഷയം ഈ ക്വാണ്ടം ഫിസിക്സും അതിൻ്റെ ബയോളജിക്കൽ ആയിട്ടുള്ള സാധ്യതകളെ പറ്റിയും ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ആ അനുബന്ധത്തിൽ അദ്ദേഹം പറയുന്നത് അദ്വൈത വേദാന്തത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ക്വാണ്ടം ഫിസിക്സിന്റെ ആധാരം വെച്ചുകൊണ്ട് നമുക്ക് മനുഷ്യ ജീവനെയും ജനിതകത്തെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് ശേഷം അദ്ദേഹം പറയുന്ന എപ്പിലോഗിൽ ഭാരതം എന്ന് പറയുന്ന ദേശത്തേക്ക് പറഞ്ഞ പോലെ അദ്വൈത വേദാന്തം എന്ന് പറയുന്ന കോൺഷ്യസ്നെ പറ്റി, വൺനെസ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ടെന്നും അതിന്റെ സാധ്യതകളിൽ എനിക്ക് ഒരുവിധം താല്പര്യമുണ്ടെന്നും ഉള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു ഞാൻ അനിക്ഡോട്ടൽ എവിഡൻസ് പോലെയാണ് പറഞ്ഞത്. അല്ലാണ്ട് ക്വാണ്ടം ഫിസിക്സിനെയും വേദാന്തത്തിനെയും ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഷ്രോഡിംഗർ വേദാന്തിയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഇവരെ എനിക്ക് ഈ പറഞ്ഞ പോലെ അതൊരു മനഃശാസ്ത്രപരമായ മേഖലയിലേക്ക് വേദാന്തം കടന്നു കഴിയുമ്പോൾ നമുക്കൊന്നിനും ബാഹ്യമായ ഭൗതികമായ തെളിവുകൾ വെച്ചിട്ട് നമുക്കൊന്നിനെയും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഐൻസ്റ്റീൻ ദൈവമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന പോലെ അതിൻ്റെ പോലെ തന്നെ ഒരു പ്രൊമിസസിലാണ് ഇത് പറയുന്നത്. പക്ഷേ ഒരു അനിക്ഡോട്ടൽ എവിഡൻസ് ആയിട്ട് അതിനെ നമുക്ക് സ്വീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നമ്മൾ ഈ ചർച്ചകളിൽ വേദാന്തത്തിനെയൊക്കെ നമ്മൾ പറ്റി പറയുമ്പോൾ അതിന്റെ വളരെ ബാഹ്യമായ സാധ്യതകളും പരിമിതികളും പറഞ്ഞിട്ട് അതിനെ നമ്മൾ അടച്ച് ആക്ഷേപിച്ച് ഇതൊരു എന്താ ഉരുടൽ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി അതിനെ ഗഹനമായി സമീപിച്ചുകൊണ്ട് അതിന്റെ സാധ്യതകളെ പരിശോധിച്ചിട്ട് അത് പറഞ്ഞ പോലെ തന്നെ അദ്വൈത വേദാന്തം ശരിയല്ല നല്ലതല്ല എന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടി അതിനെ ഗഹനമായി പരിശോധിച്ചതിന് ശേഷം അതിന്റെ സാധ്യതകളെ കുറിച്ച് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം അതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വതന്ത്ര ചിന്തയ്ക്ക് കുറച്ചും കൂടി സാധ്യതകൾ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കമന്റ് ആയിട്ട് വേണമെങ്കിൽ കേൾക്കാം, ചോദ്യമായിട്ട് വേണമെങ്കിൽ അത് താങ്കൾക്ക് എന്തെങ്കിലും മറുപടി പറയാം. താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. അദ്വൈതത്തെ കുറിച്ച് ഈ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നൊരു ഇന്റർനെറ്റ് വാദമുണ്ട്. അത് പൊതുവിൽ എല്ലാ മതവിശ്വാസികളും അവരുടെ തത്വചിന്ത ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ പുറത്ത് കടന്നിട്ട് ഇങ്ങനെ മരഴുകയാണ്, നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഒരു പൊതുവാദമാണ്. അതിന് മാത്രമല്ല, താങ്കളുടെ പേര് ഒന്ന് പറയാമോ? ശ്രീകാന്ത് എന്നാണ്. ആ ശ്രീകാന്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അപ്പീൽ ടു അതോറിറ്റിയാണ് താങ്കൾ ഇരിക്കുന്നു, അപ്പീൽ ടു അതോറിറ്റി നടത്തി, അതൊരു ലോജിക്കൽ ഫലസിയാണ്. രണ്ട്, അനക്ഡോട്ടൽ എവിഡൻസ്, ഒരു സയന്റിസ്റ്റിന് ഒരിക്കലും എടുക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അനക്ഡോട്ടൽ എവിഡൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ഫാലസിയാണ്, അത് സയൻസിൽ ഒരു കാര്യമായി എടുക്കാൻ കഴിയുന്ന കാര്യമല്ല. പിന്നെ ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടും കാര്യമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞുവെങ്കിൽ ഇന്നത് ശരിയാണെങ്കിൽ വേറൊരാൾ പറഞ്ഞത് തെറ്റണം അല്ലേ? ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് പറയുന്നത് കുറെ വേറൊരു ശാസ്ത്രജ്ഞൻ തെറ്റാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് തെറ്റാവും. ഇല്ല, ആളുകൾ പറയുന്നതല്ല, സയൻസിലെ തെളിവ് എന്ന് പറയുന്നതൊന്നും ആരെങ്കിലും പറയുന്നതുകൊണ്ടോ പറയാതിരിക്കുന്നതുകൊണ്ടോ അല്ല. ഇപ്പോ ഈ നാസ്തികത എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ നാസ്തികത തന്നെ എടുത്തു നോക്കണം, അതിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എഴുതിയോ റിച്ചാർഡ് ഡോക്കിൻസ് എഴുതിയോ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ ഹിച്ചൻസൺ പറയുന്നു അല്ല, ഇവരാരും പറഞ്ഞില്ലെങ്കിലും അതിനുള്ള തെളിവുകളും അതിനുള്ള യുക്തി ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞു, ഒരു ഒരു എത്തീസ്റ്റും ഈ ലോകത്തില്ല എങ്കിൽ പോലും എത്തീസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ സാധുവാണ്, കാരണം മറ്റേതിന് തെളിവില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല കാര്യങ്ങളുണ്ട്. വേദാന്തത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചെന്ന് കരുതുന്നു.
ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബുദ്ധനെ എറിഞ്ഞ കല്ല്. അതിന്റെ രണ്ടാം ഭാഗം വേദാന്തത്തെ കുറിച്ച് മാത്രമാണ്. ഇതുവരെ ഇപ്പൊ പുസ്തകം ഇറങ്ങിയിട്ട് 3 വർഷം ആവുന്നുണ്ട്. ഇന്ന് വരെ വേദാന്തത്തിന്റെ ഈ പറയുന്ന ആഴങ്ങളിൽ വലിയ കഴിവുണ്ടെന്ന് പറയുന്ന ആരും തന്നെ അങ്ങനെ ഒരു ഡിബേറ്റിനോ അങ്ങനെ ഒരു ലെറ്റർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പല കാര്യങ്ങളും എനിക്ക് ലെറ്ററൊക്കെ കിട്ടാറുണ്ട്. ആണെന്റെ വരട്ടെ, നമുക്ക് സംസാരിക്കാം. ചുമ്മാ വേദാന്തം വലിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇതിനകത്ത് എന്നുള്ളതെന്ന് അറിയണമല്ലോ. ഇതിന്റെ ആഴങ്ങളിൽ ഷ്രോഡിംഗറുടെ കാറ്റ് 1944 അദ്ദേഹം ക്വാണ്ടം ഫിസിക്സ് വിശദീകരിക്കാനായിട്ടാണ് ആ കാറ്റിന്റെ അനാലജി ഉപയോഗിച്ചത്. ഇന്ന് മനസ്സ്, അദ്ദേഹത്തിന്റെ ചോദ്യം മനസ്സ് എവിടെയാണ് എന്നൊരു ചോദ്യത്തെ ചോദിച്ചു. മനസ്സ് അങ്ങനെ ഒരു ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമോ ഒരു ഭൗതികമായിട്ടുള്ള ഒരു അവയവമോ അല്ല. ആദ്യമായി സിമ്പിളായിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത് ഒരു നമ്മളുടെ മൊത്തത്തിലുള്ള 1.5 kg ജെല്ലി, ബില്യൺസ് ഓഫ് ന്യൂറോൺസ്. ആ ന്യൂറോൺസിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം, കോൺഷ്യസ്നെസ് മാത്രം എടുക്കാം. പൊതുവായിട്ടുള്ള കോൺഷ്യസ്നെസ് ഉണ്ട് ശരീരത്തിന്, അതോടൊപ്പം തന്നെ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. പൊതുവായിട്ടുള്ള കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ പ്രാഥമിക ബ്രെയിൻ ഉണ്ട്, ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് അമിഗ്ദല ഉൾപ്പെടെ വൈകാരിക കേന്ദ്രങ്ങളും പോൺസ്, മെഡുല, അതുപോലെ തന്നെ മിഡ് ബ്രെയിൻ, അതെല്ലാം കൂടെ വരുന്ന ആദിമ ബ്രെയിൻ ഉണ്ട്. നമ്മുടെ ചോദനകളുടെയും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശപ്പ്, സെക്സ്, ദേഷ്യം, ഭയം, കൊതി, ഇതൊക്കെ ഏതൊരു മൃഗത്തിനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയും. അത് പ്രൈമറി പ്രോഗ്രാം. സംതിങ് ലൈക്ക് എന്താ പറയാ, ഒരു ഒരു ഈർക്കില്ല, നിങ്ങൾ ഒരു ഐസ് ഐസ് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ ഇവിടെ എന്താണെന്നറിയില്ല, ഐസ് ഇങ്ങനെ ഈർക്കിൽ ഇങ്ങനെ ഞങ്ങൾ അവസാന ഈർക്കിൽ മാത്രം ബാക്കി. അങ്ങനെ ഒരു സ്റ്റെം ഉണ്ട് നമ്മുടെ ബ്രെയിൻ. ഈ സ്റ്റെം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി ബ്രെയിൻ ആണ്. ഈ ബ്രെയിനിലാണ് അടിസ്ഥാനപരമായ ചോദനകൾ. അത് ഇറ്റ് ടേക്സ് കെയർ ഓഫ് യുവർ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, ടേക്ക് കെയർ ഓഫ് യുവർ പൾസേഷൻ ഓഫ് യുവർ ഹാർട്ട്, ദെൻ ഡയാലിസിസ് ഓഫ് ബ്ലഡ്. അടിസ്ഥാനപരമായിട്ടുള്ള ജൈവ ക്രിയകളെല്ലാം തന്നെ ശരിക്കും അതിനുള്ള നിർദ്ദേശം സെറ്റ്ഡ്, അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ ബ്രെയിൻ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഭയം ഉണ്ടോ? ഭയം ഉണ്ടാകാൻ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല, ഭയം തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ കോർട്ടെക്സ് എന്ന് പറയുന്ന സാധനമാണ് പിന്നീട് വരുന്ന ബ്രെയിൻ. അവിടെയാണ് ശരിക്കും മനുഷ്യന്റെ ഡിസ്ക്രീഷൻ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഭാഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും കോർട്ടെക്സിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ നാഗരികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് കോർട്ടെക്സ്. ഈ ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ഈ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, ഉദാഹരണമായിട്ട് മുഖം തിരിച്ചറിയാനായിട്ടുള്ള മസ്തിഷ്ക മേഖലയാണ് ഫ്യൂസിഫോം ജൈലസ് എന്ന് പറയുന്നത്. ഫ്യൂസിഫോം ജൈലസിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളുകളുടെ മുഖം തിരിച്ചറിയാൻ കഴിയും. ദൃശ്യ മേഖലയിൽ തന്നെ ഏതാണ്ട് 30 പ്രത്യേക മേഖലയുണ്ട് വിഷ്വൽ കോർട്ടെക്സ്. നിങ്ങളുടെ കണ്ണും മുന്നിലാണെങ്കിലും നിങ്ങളുടെ വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്ന പറയുകയാണ്. നിങ്ങൾക്കറിയാൻ, എല്ലാവർക്കും അറിയാൻ കഴിയാണ്. അതിൽ തന്നെ കളറിന്, ഷേപ്പിന്, സൈസിന് ഓരോന്നിനും ഭിന്നമായിട്ടുള്ള ന്യൂറോൺ മേഖലകളാണ് നമ്മൾ. അതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പോൾ ഒരു ഹെമറേജ് വരികയാണ്. ചില ആൾക്കാരുണ്ട് അവർക്ക് മോഷൻ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാർ. അപ്പൊ അവര് എന്ത് ചെയ്യാം, ബാക്കി കാഴ്ചയെല്ലാം കാണും. കാപ്പിയുണ്ട്, ഇപ്പോ ആ കാപ്പി അവരെടുത്ത് കുടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ കപ്പ് ഉയർന്നു വരുന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല, അവർ തലച്ചോറ് പ്രോസസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടിച്ചിട്ടായിരിക്കും അവർ ശരിക്കും കാപ്പിയോടെ എത്തിയെന്നറിയും. കാപ്പി കാണുന്നുണ്ട്, പക്ഷെ ദേ കനോട്ട് പ്രോസസ് മോഷൻ, ബിക്കോസ് ദ മോഷൻ ഏരിയ ഓഫ് ദേ വിഷ്വൽ കോർട്ടെക്സ് ഈസ് നോട്ട് വർക്കിംഗ്. അപ്പം ഈ 30 മേഖലയിൽ സൈസിനും ചിലർക്ക് സൈസ് തിരിച്ചറിയാൻ പറ്റില്ല. ചെറിയൊരു ഗണപതിയുടെ വിഗ്രഹവും വലിയൊരു ഗണപതിയുടെ വിഗ്രഹവും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അവർ ആകെ ഷേപ്പാണ് തിരിച്ചറിയുന്നത്, ഗണപതി. ബട്ട് എത്ര വലിയ ഗണപതി, എത്ര ചെറിയ ഗണപതി തിരിച്ചറിയാൻ പറ്റില്ല. ചിലർക്ക് കളറ് തമ്മിൽ സിനസ്തേഷ്യ. നിങ്ങള് ഞാനിപ്പോ ഒരു പുസ്തകം, വി എസ് രാമചന്ദ്രന്റെ ഒരു പുസ്തകം ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, ദ ടെൽ ടെയിൽ ബ്രെയിൻ എന്ന പുസ്തകം. DC ബുക്സ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പക്ഷേ ന്യൂറോളജി സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു അദ്വൈതവാദിയായിട്ട് തുടങ്ങിയ ആളാണ്. അയാൾക്ക് ഇന്ത്യൻ ഒന്നാന്തര ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പ്രത്യേകിച്ച് ഇപ്പൊ അദ്ദേഹം ഒരു അജ്ഞേയവാദത്തിൽ നിന്ന് ഏതാണ്ട് എത്തിയത്തില്ല. ഞാനും ഡിക്കൻസിനും പിങ്കറിനും ഒപ്പമാണ് ഞാനെന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ന്യൂറോളജിസ്റ്റാണ് വിളയന്നൂർ എസ് രാമചന്ദ്രൻ. ഒരുപക്ഷെ നോബൽ പ്രൈസ് കിട്ടുമെന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു ന്യൂറോളജിസ്റ്റാണ്. ഈസ് ഇൻ കാലിഫോർണിയ. അദ്ദേഹം നമ്മുടെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പൗത്രനാണ് തമിഴ്നാട്ടുകാരൻ. വിളയന്നൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ നിങ്ങൾ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ മസ്തിഷ്കം ഉണ്ടാക്കുന്ന നിരവധി പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാം മാത്രമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഇവല്യൂഷൻ ഇല്ലാതെ ഒന്നും സയൻസിൽ, പ്രത്യേകിച്ച് ജീവശാസ്ത്രത്തിൽ ഒന്നും ഇവല്യൂഷൻ ഇല്ലാതെ നമുക്ക് തെളിയിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കും. തിയറി ഓഫ് ഇവല്യൂഷൻ ആണ് അതിന്റെ ബേസിസ്. അതിൽ സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ജീവികൾക്ക്
ഇരപിടിക്കാനും ആഹാരം തേടാനും രക്ഷപ്പെടാനും അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാനത് കേരളത്തിലൊക്കെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഒരു പൂച്ച ഒരു എലിയെ ഓടിക്കുന്നു, എലി ചെന്നൊരു മാളത്തിലേക്ക് കയറും. ഈ മാളം ചെറിയ മാളം, എലി മാളത്തിൽ കയറി കഴിഞ്ഞാൽ പൂച്ച അവിടെ പുറത്ത് നിന്ന് ഇങ്ങനെ കാത്തിരിക്കും. എലി അകത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കും, എലി ഇറങ്ങുവരുമില്ല, പൂച്ച അകത്തോട്ട് കയറാൻ ശ്രമിക്കുകയില്ല. ഇവിടെ മൂന്ന് നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൂച്ചയ്ക്ക് അതിന്റെ ശരീരത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് അതിന്റെ ബ്രെയിനിൽ ഒരു ബോധമുണ്ട്. രണ്ട്, ആ ഹോളിന്റെ വലുപ്പത്തെ കുറിച്ച് അതിനൊരു ബോധമുണ്ട്. മൂന്ന്, തനിക്ക് അതിനകത്ത് കയറാൻ കഴിയില്ല എന്നുള്ളതിനെ കുറിച്ച് ബോധമുണ്ട്. എലിക്കാകട്ടെ, എലിയുടെ ശരീരത്തിന്റെ വലുപ്പത്തെ കുറിച്ചും എത്രത്തോളം ശരീരമുണ്ടെന്നും ആ ഹോളിന് എത്ര വലുപ്പമുണ്ടെന്നും തനിക്കതിൽ കയറാൻ കഴിയുമെന്നും പൂച്ചയ്ക്ക് അതിൽ കയറാൻ കഴിയില്ല എന്നും പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഇത്രയും തന്റെ ശരീരത്തെ കുറിച്ചുള്ള ഒരു ബോധം. ബോധം പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റിയാണ്. അതായത് പാസ്റ്റ്, ഞാനിപ്പോ സംസാരിക്കുന്ന ഓരോ വാക്കും തൊട്ട് മുന്നേ സംസാരിച്ച ഒരു വാക്കിന്റെ ഒരു ഒരു ന്യൂറൽ കണ്ടിന്യൂറ്റിയാണ്. സൈനാപ്സിസ് ചേർന്നുള്ള കോർഡിനേഷൻ. എപ്പോഴും നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം ചേർന്ന് വരുമ്പോഴാണ്. രണ്ട് ന്യൂറോൺസ് അറിയാലോ നിങ്ങളെ, ഡെൻഡ്രൈറ്റിസും ആക്സോൺസും ഒക്കെ പഠിച്ചു. അത് വിട്ടുപോകുമ്പോഴാണ് ഓർമ്മ കുറവുണ്ടാകുന്നത്. ഓർമ്മ തന്നെ പല രീതിയിലുണ്ട്. നമ്മൾ ഓർമ്മ എന്ന് പറയുന്നത് ഒറ്റ സാധനമല്ല, എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, പ്രൊസീജിയറൽ മെമ്മറി ഉണ്ട്, സെമാൻറ്റിക് മെമ്മറി ഉണ്ട്. ചില ആൾക്കാരൊക്കെ അപകടമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് അവർക്ക് സംഭവിക്കുന്ന പറഞ്ഞാൽ അവർക്ക് എല്ലാം ഓർക്കാൻ കഴിയും, അച്ഛൻ അമ്മ എല്ലാം ഓർക്കാൻ കഴിയും. പക്ഷെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല. ഇത് പേപ്പറാണ് എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. വാഴപ്പഴം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അവർക്ക് അറിയില്ല. ചിലർക്ക് നഷ്ടപ്പെടുന്ന പ്രൊസീജിയർ മെമ്മറി മാത്രമേ. പ്രൊസീജിയർ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനുള്ള, ഇപ്പൊ പല്ല് തീർക്കാം, പ്രൊസീജിയർ ബാക്കിയെല്ലാം പോയി ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ രാവിലെ എന്നാ മോനെ പോയി പല്ല് തീർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേസ്റ്റും ട്യൂബും, അല്ലെ ട്യൂബ് അല്ല ബ്രഷ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കിണ്ടിരിക്കും, അവരെങ്ങനെ വെച്ചിട്ട് അതിലൊക്കെ. ഇത് അറിയില്ല, കാര്യം ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള കഴിവ് നഷ്ടം. രാമചന്ദ്രൻ തന്നെ പറയുന്ന ഒരു ഈ പറഞ്ഞൊരു ഇതിനകത്ത് തന്നെ ഒരു ഉദാഹരണം, ഈ ഭാഷ തന്നെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ സെമാൻറ്റിക് മെമ്മറി നഷ്ടപ്പെട്ട ഒരാള് അയാളുടെ ഒരു ഹെമറേജിന് ശേഷം അയാളെ അഡ്മിറ്റ് ചെയ്തപ്പോ അയാളുടെ രണ്ട് മേഖലയുണ്ട്. ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സിന് അടുത്ത് വരുന്ന ഏരിയയും അതുപോലെ തന്നെ വെർണിക്കസ് ഏരിയ എന്ന് പറയുന്ന രണ്ട് ഏരിയയാണ് ഭാഷയുടെ പ്രൊഡക്ഷൻ ഏറ്റവും പ്രധാനം. ഈ വെർണിക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സെമാൻറ്റിക്സ് ആണ്, അർത്ഥം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതേസമയം സിൻഡാക്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. സിൻഡാക്സ് എന്ന് പറഞ്ഞാൽ പദഘടന, അത് കാര്യങ്ങളാണ് ബ്രോക്കാസ് ഏരിയ. ബ്രോക്ക എന്ന് പറയുന്ന ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ വെർണിക് എന്ന് പറയുന്ന ആളും ഒരു ന്യൂറോളജിസ്റ്റ്. അവരുടെ പേര് ആ ഏരിയക്ക് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഇതവർ കണ്ടെത്തിയത് ആ ഏരിയ പോകുന്ന ആൾക്കാർക്ക് സിൻഡാക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഏരിയ പോകുന്ന ആൾക്ക് അർത്ഥം അറിയാൻ പറ്റുന്നില്ല. അപ്പം രാമചന്ദ്രന്റെ ട്രയൽ വന്ന ഒരാള്, അയാൾക്ക് സെമാൻറ്റിക് ഏരിയയാണ് പോയത്, വെണ്ണിക്കസ് ഏരിയയാണ് പോയത്. അയാള് ഒരു പുസ്തകം വായിക്കാൻ കൊടുത്തപ്പോ അയാൾ നന്നായിട്ട് വായിച്ചു, എന്നിട്ട് പുസ്തകത്തില് പേന വെച്ച് ഐഡന്റിഫൈ ഓരോന്ന് അടയാളപ്പെടുത്തി പടവും വരച്ചു വെച്ച് സൈഡിൽ. ഇടയ്ക്ക് ചില പടമൊക്കെ വരച്ച് വെച്ച് വായിക്കുന്ന ഒരാരെങ്കിലും നിങ്ങളുണ്ടോ എന്നറിയില്ല. ഞാൻ എങ്ങനെയാണ്, ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പടം വരച്ചു. അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ബോറടിയും മാറാം, നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റും ആവും, കുറച്ച് ഫോക്കസ് ചെയ്ത് വളരെ സജീവമായിട്ട് ഇയാൾ വായിച്ചു. വായിച്ചിട്ട് പുസ്തകം ഇങ്ങനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇളങ്ങ് വാങ്ങിക്കും. ഒന്നര മണിക്കൂർ അയാൾ വായിച്ചു. അതൊരു ക്ലോസ് സർക്കിൾ ടെലിവിഷനിൽ ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിലൂടെ വന്നിട്ട് ഈ പുസ്തകം എടുത്ത് മാറ്റി നോക്കിയപ്പോഴാണ് ഇയാൾ ഇതെല്ലാം വായിച്ചിരിക്കുന്നു. പക്ഷെ പുസ്തകം, ഇയാൾ അമേരിക്കക്കാരനാണ്, അമേരിക്കക്ക് പുറത്ത് പോയിട്ടില്ല. പുസ്തകം മൊത്തം തമിഴ് പുസ്തകം. ഈ തമിഴ് പുസ്തകമാണ് ഇത്ര ഭീകരമായി അണ്ണൻ വായിച്ച് മൊത്തം ഐഡന്റിഫൈ ചെയ്ത് പടവും വരച്ച് വെച്ചേ. അയാളെ സംബന്ധിച്ചുള്ള അർത്ഥം ഒരു വിഷയമല്ല. അയാൾ നോക്കും കടമയെല്ലാം കറക്റ്റ് ഇട്ടിരുന്നു, അടുത്ത വർക്ക് അടുത്ത വർക്ക് സിൻടാക്സ് നിങ്ങൾ എങ്ങനെയാണോ. അത് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മാത്രം നൽകുന്ന മസ്തിഷ്ക മേഖലകളുണ്ട്. ഈ അർത്ഥവും പദഘടനയും ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഭാഷ ഉണ്ടാവുന്നത്. നിങ്ങളുടെ ബോധവും തിരിച്ചറിവുകളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതെന്നും ഒരു ഭാഗം പോകുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ സെൽഫ് കോൺഷ്യസ്നെസ്സിന് തന്നെ ചില ഏരിയസ് ആംഗുലാർ ജൈറസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് മനുഷ്യന്. ഈ ആംഗുലാർ ജൈറസ് എന്ന് വെച്ചാൽ യുണീക് ടു ഹ്യൂമൻ ബീയിങ് ആണ്. എന്നുവെച്ചാൽ ന്യൂറോൺസ് ആണ്, പക്ഷെ ഓരോ ഫങ്ഷൻ ആംഗുലാർ ജൈറൻസിന് കാര്യമായ പ്രശ്നം ഉണ്ടായ ഒരാൾക്ക് ഈ രൂപകങ്ങൾ, അതായത് മെറ്റഫേഴ്സ് പ്രോസസ് ചെയ്യാൻ പറ്റും. മെറ്റഫേഴ്സ് പറഞ്ഞ സംതിങ് ലൈക്ക് ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് ഒരാളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്താണ് ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുമ്പോൾ മനസ്സിലായി. കാരണം നിങ്ങൾക്ക് രൂപകങ്ങൾ അല്ലെങ്കിൽ മെറ്റഫേഴ്സ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
അത് ആംഗ്ലോ ജൈറസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ശരിയായ പ്രവർത്തനം കൊണ്ടാണ് മനുഷ്യന് മാത്രം അത് സാധിക്കുന്നത്. പക്ഷെ സാധാരണ ഇതിന് പ്രശ്നമുള്ള ഭാഗുന്നത് പോലെ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ വിവിധ മേഖലകൾ പ്രവർത്തനരഹിതമാകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ, ബോധവും ആത്മബോധവും ഭാഷയ്ക്കുള്ള കഴിവും കാഴ്ചയ്ക്കുള്ള കഴിവും കേൾവിക്കുള്ള കഴിവും ഇതെല്ലാം നഷ്ടപ്പെടും. ഞാൻ ആ പൂച്ചയുടെ കാര്യം, എലിയുടെ കാര്യം പറഞ്ഞോളാം. ഈ രണ്ട് കൂട്ടർക്കും സെൽഫ് അവയർനെസ് ഉള്ളത് കൊണ്ടാണ് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതും മറ്റുള്ള ആള് കാത്തിരിക്കുകയും ചെയ്യും. ഇത് ജീവികൾക്ക് സഹായകരമായതുകൊണ്ടാണ് ഈ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടായത്. സെൽഫ് കോൺഷ്യസ്നെസ് ഇസ് എ പ്രോഗ്രാം, മെനി ഓഫ് ദ പ്രോഗ്രാം. കേൾവി ഒരു പ്രോഗ്രാമാണ്, കാഴ്ച ഒരു പ്രോഗ്രാമാണ്. കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ച എന്ന് പറഞ്ഞാൽ സെറിബ്രൽ പ്രോഗ്രാമാണ്. കണ്ണുകൊണ്ടൊന്നും അല്ല, നമ്മൾ കണ്ണു വെച്ചാണ് കാണുന്നത്. ചില പറഞ്ഞാൽ ഞങ്ങൾ കണ്ണ് ഇന്ദ്രിയങ്ങളിലൂടെയാണ് കണ്ണൊന്നും വേണ്ട കാണാൻ. കണ്ണടച്ച കണ്ടുപിടി, ഞാൻ നിങ്ങൾക്ക് കണ്ണടച്ചു. എന്റെ ഭാര്യയും കുട്ടിയും ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ തുറന്നിരുന്നാണോ കാണുന്നത്? അന്തര് പടം വരയ്ക്കുന്നുണ്ട്. അന്തര് പടം വരയ്ക്കുന്ന എങ്ങനെയാണ്? നിങ്ങൾ എന്തെങ്കിലും പടം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആന, ആനയെ വരയ്ക്കുന്ന എങ്ങനെയാണ്? ഈ ആനയാണ് നിങ്ങളുടെ മോട്ടോർ കോർട്ടെക്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് നിങ്ങളെ പേശികളെ ചലിപ്പിച്ചുകൊണ്ട് ആന ഇവിടെ വരണം, ഇവിടെ ആന ഉണ്ടാവണം. ഇവിടെ ആന ഉണ്ടല്ലെങ്കിൽ പേപ്പറിൽ ആന വരുത്തില്ല. അപ്പൊ ഇവിടെ ഒരു ആന ഉണ്ടെങ്കിലല്ലേ ഇവിടെ വരുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ ആനയെ കാണുന്നു, ആനയെ എല്ലാവരും കണ്ടുകൊണ്ടാ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് പുറത്ത് നോക്കി ആനയെ കണ്ടുകൊണ്ട് വരയ്ക്കാം, അകത്തുള്ള ആനയെ വരയ്ക്കാം. ഞാനൊരു സ്വപ്ന സുന്ദരി എന്നൊക്കെ ചില പറയുക കലാകാരന്മാർ, എന്റെ സുന്ദരിയാണ് ഞാൻ വരയ്ക്കുന്നത് പറയുമ്പോൾ ആ സുന്ദരി പുറത്തുണ്ടാവില്ല, അങ്ങനെ സുന്ദരിയും ഉണ്ടാവില്ല. അല്ലെ, ആ സുന്ദരി വേറെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ എനിക്കിവിടെ ആ സാധനം ഉണ്ട്, ഞാനത് നോക്കി എന്റെ ഇതിലൂടെ നിങ്ങളൊന്ന് വരയ്ക്കുക. അപ്പൊ അങ്ങനെ അന്തരം എങ്ങനെയാണ് പടം വരയ്ക്കുന്നത്? അന്തര പടം വരയ്ക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അന്തര പടം വരയ്ക്കും, അവർക്ക് കാഴ്ച ശക്തിയില്ല. അതെങ്ങനെയാണ് വേദാന്തം എന്ന് പറയുന്നത്? അങ്ങനെയല്ല വേദാന്തം. താങ്കൾ അത് താങ്കൾ എന്തൊക്കെ പറഞ്ഞു പെരിഫറൽ ആയിട്ട് വായിച്ചു. വേദാന്തവും ക്വാണ്ടം ഫിസിക്സുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. ഒരു ബന്ധവുമില്ല. യെസ് സർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വേദാന്തവും നിങ്ങൾ ഈ പറയുന്ന ഈ ശാസ്ത്ര എന്താ പറയാ, ഈ മനസ്സിന്റെ കോൺഷ്യസ്നെസ് ഒന്നും അല്ല വേദാന്തം പറയുന്നത്. ഈ കോൺഷ്യസ്നെസ് ഒക്കെ ആക്കിയെടുക്കുന്ന ഈ ചോപ്രമാരും കാപ്രമാരും ഒക്കെ വന്നിട്ട് ഇത് കോൺഷ്യസ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതാണെന്നൊക്കെ വരുത്തി ആളുകളെ അടിച്ചിരുത്തുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വേദാന്തം പറയുന്ന ഇത്രയാണ് ഞാൻ പറയാം, വളരെ സിമ്പിളായിട്ട് വാദമായിരിക്കും ഏറ്റവും നല്ലത്. വേദാന്തം പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ആത്യന്തികമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അതാണ് പരമമായ യാഥാർത്ഥ്യം, അതിനെയാണ് പരമ ചൈതന്യം, അതിനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഗീതയിൽ താനാണ് പരമാത്മാവെന്ന് കൃഷ്ണൻ പറയുന്നത്. ഓക്കെ, അവ ഒരു മനസ്സിലായി. നമ്മളെല്ലാം ഉള്ള ജീവ ചൈതന്യം എന്ന് പറയുന്നത് ആ പരമാത്മാവിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പരമാത്മാവ് തന്നെയാണ്. ഇത് രണ്ടാണെന്ന് നമുക്ക് തോന്നുന്നു, അതിനെയാണ് ഭേദകൽപ്പന എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് തോന്നാൻ കാര്യം, നമുക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളും അത് ഒന്ന് തന്നെയാണ്, നമ്മൾ അതിൽ ചേരും, നമ്മൾ വി ബിലോങ് ടു ദാറ്റ്. ഇതാണ് അപ്പം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ, അതായത് ഈ കാണുന്നതല്ല യഥാർത്ഥത്തിൽ ഉള്ളതല്ല, ഇത് ബ്രഹ്മത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഈ പ്രപഞ്ചം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഈ ഒരു വസ്തുവിന്റെ ആത്യന്തികമായ ഒന്ന്, ഞാൻ നിങ്ങൾ സി രാധാകൃഷ്ണനുമായിട്ട് ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട്, അതൊന്നും കണ്ടില്ലേ? പുള്ളി പറഞ്ഞു നിങ്ങളും ബ്രഹ്മമാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അപ്പൊ എന്നാ പ്രശ്നം? ഞാനും ബ്രഹ്മമാണ്. ഓക്കെ, അതാണല്ലോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള തിരിച്ചറിവ്. നിങ്ങൾ ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അടിപൊളിയാക്കി ജീവിച്ചോടെ? നിങ്ങൾ എന്തിനാണ് പിന്നീട് ഈ പുസ്തകങ്ങൾ വായിക്കുകയും പിന്നെ അതാണ് ഇതാണെന്ന് തെളിയിക്കാനൊക്കെ ശ്രമിക്കുന്നത്? ഉദാഹരണമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന കാറിൽ ഒരാളൊരു ബോംബ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഫോർ എ ഫോർ ചിന്തിക്കുക. അതൊരു വസ്തുതയാണെങ്കിൽ, അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, അത് ആ ടൈമർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും അത് പൊട്ടുവേ? പൊട്ടു, ഉറപ്പാണല്ലോ. ശരി, ഞാൻ ബ്രഹ്മമാണ്, അല്ലെ, ബ്രഹ്മത്തിന്റെ ഭാഗമാണ്, ഞാൻ അറിയുന്നില്ല, എനിക്ക് വിവരമില്ല, ഞാൻ വേദാന്തം പഠിച്ചിട്ടില്ല, ഉരുണ്ട് പുറത്ത് കിടന്നുള്ള ഇതാണെന്ന് ഇരിക്കട്ടെ, സമ്മതിച്ചു. പക്ഷേ ഞാൻ ബ്രഹ്മമാണെങ്കിൽ എന്റെ മുഴുവൻ ആനുകൂല്യം എനിക്ക് കിട്ടുമല്ലോ. ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കിട്ടുമോ? കിട്ടണ്ടേ? കിട്ടണം, കിട്ടണം, കിട്ടണം. പിന്നെന്തിനാണ് പഠിക്കുന്നേ?
കാര്യം ഈ മനുഷ്യർ മനസ്സിലാവുന്ന ഭാഷ പറയുന്നതാണ് ഈ പ്രശ്നം. പിന്നെന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇനി എന്തിനാണ് ഇത് അറിയുന്നത്, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ അറിയുന്നില്ല, ഓക്കെ എനിക്ക് എന്ത് പ്രശ്നമാണ്, ഞാൻ പോകേണ്ട റൂട്ടിൽ തന്നെ പോയിക്കൊള്ളത്തില്ലേ, എനിക്ക് പോകാനുള്ള സിംഗപ്പൂർ പോകാനുള്ള റൂട്ട് അറിയത്തില്ല, ഞാൻ പ്ലെയിനാണ് കയറിയിരുന്ന പോരെ, പ്ലെയിൻ അങ്ങോട്ടല്ലേ പോകുന്നത്, അല്ലാതെ എനിക്ക് ഇപ്പോ ഇത്ര ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ വെച്ച് പ്ലെയിൻ തിരിച്ചുകൊണ്ട കാര്യം എനിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അതാണ് അല്ലെങ്കിൽ ഞാൻ അവസ്ഥയിലാണ്, ഇത്ര ഉള്ളു വേദാന്തം. അത് ശരിയാണേലും തെറ്റാണേലും നിങ്ങൾ അതാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി വേദാന്തം എന്താണെന്നുള്ളതിനെ കുറിച്ച് ശങ്കരാചാര്യർ പറഞ്ഞതും രാമാനുജൻ പറഞ്ഞതും മാധുരി പറഞ്ഞതും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇത്രയധികം പരസ്പര വിരുദ്ധമായ ഒരു കാര്യം പറയാൻ കഴിയുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇനി ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ അവര് ശങ്കരാചാര്യർ എന്താണ് പറഞ്ഞതിനെ എന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു. യാതൊരു കുലബന്ധമില്ലാത്ത കാര്യങ്ങൾ, ഇത്രയധികം വൈരുദ്ധ്യങ്ങൾ, എല്ലാവരും പറയുന്ന ഏതാണ്ട് ഒരു കാര്യമാണ്. പക്ഷെ മാധുരി പറഞ്ഞത് ദ്വൈതമാണ്, രണ്ടാണ്, ജീവാത്മാവും പരമാത്മാവും രണ്ടാണെന്നാണ് മാധവാചാര്യർ പറഞ്ഞിട്ടുള്ളത്. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ടും ഒന്നാണെന്നുള്ളതാണ്, രണ്ടും വേദാന്തമാണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അന്ത്യത്തിൽ വരുന്നതെന്നുള്ള, അതായത് വേര്, തടിത്തണ്ട്, ശാഖ, അവസാനം വരുന്ന പഴം, ഈ പഴം ആണ് വേദമാകുന്ന വൃക്ഷത്തിന്റെ ഫലങ്ങളാണ് വേദാന്ത ചിന്തകൾ. വേദാന്ത ചിന്തകൾ വരുന്ന ഉപനിഷത്തുകളിലും എന്ന് പറയുന്ന അവസാന ഭാഗത്താണ് വേദാന്ത ചിന്തകൾ വരുന്നത്. ഉപനിഷത്തുകൾ നിങ്ങൾ ആദ്യത്തെ ഒരു 10 ഉപനിഷത്തുണ്ട്, മെയിൻ ഉപനിഷത്ത് ദേവി ഇതൊന്ന് വായിക്കാം, എന്തറിഞ്ഞാലും വേറൊന്നും അറിയേണ്ടതായിട്ടില്ലോ, അതാണ് ഉപനിഷത്ത് എന്നാണ് പ്രചരണം. പക്ഷെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, അതിൽ ഒന്നാന്തരം കാര്യങ്ങളാണ്, ചിരിച്ച് മണ്ണ് വെക്കുന്ന കാര്യങ്ങളുണ്ട്. ഇനി ഈവൻ ചില മംഗളം, ഈ ഇക്കിളി മാഗസിനുകളൊക്കെ ഉണ്ടല്ലോ, ആ മാഗസിനുകളൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഉപനിഷത്തിൽ വായിച്ചാൽ ഞാൻ എന്റെ പേരും ഇതൊക്കെ പറഞ്ഞു, വളരെ നഗ്നമായിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സാധനങ്ങള്. ബൈബിളൊക്കെ ആണല്ലോ എല്ലാവരും മാറ്റിയത്, ബൈബിൾ അത് പറയുന്നു ഇത് പറയുന്നു, അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ ഉപനിഷത്തുകൾ. ഞാൻ വേദമല്ല പറഞ്ഞത്, ബ്രാഹ്മണമല്ല പറഞ്ഞത്, ഞാൻ പുരാണമല്ല പറഞ്ഞത്, ഇതിഹാസങ്ങളല്ല പറഞ്ഞത്, ഉപനിഷത്തുകൾ 10 ഉപനിഷത്തുകളുണ്ട്. അത് മാത്രം ദശോപനിഷത്തുകൾ എന്നറിയുന്ന ശങ്കരാചാര്യ ഭാഷയും ചമച്ച 10 ഉപനിഷത്തുകൾ, അത് നിങ്ങൾക്ക് മലയാളത്തിൽ സംസ്കൃതത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാകുന്നത് മലയാളത്തിൽ വായിച്ചു. ഇതിനകത്തൊന്നും ഈ നിങ്ങളീ പറയുന്ന സാധനമൊന്നും ഇല്ല ഇതിനകത്ത്. അതൊക്കെ അന്നത്തെ മനുഷ്യർക്ക് തോന്നി അന്നത്തെ കാര്യങ്ങള് അവർ കുറച്ച് എഴുതിയിരിക്കുന്നു, അതിനകത്ത് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയാ, അപ്പോ എക്കാലത്തും നമുക്ക് സ്വീകരിക്കാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഉദാഹരണമായിട്ട് മാതാപിതാക്കളെ സ്നേഹിക്കണം, അതൊരു കാട്ടു മനുഷ്യൻ പറഞ്ഞാലും ഇന്നത്തെ മനുഷ്യൻ പറഞ്ഞാലും ശരിയാണ്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നതല്ലേ, അവര് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന അല്ലെ. മിതമായ ആഹാരം, ആഹാര ആവശ്യത്തിനെ കഴിക്കാവൂ എന്നൊരു ഗുഹാ മനുഷ്യൻ പറഞ്ഞാൽ നീ ഗുഹാ മനുഷ്യനാണ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, അവൻ പറഞ്ഞ ശരിയാ. അപ്പൊ നമ്മുടെ പാരമ്പര്യത്തിലും പാസ്റ്റിലും ഒക്കെ ഉണ്ടല്ലേ, എക്കാലത്ത് സ്വീകരിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ചില കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞതിനെ പരിഷ്കരിച്ച് ഉപയോഗിക്കാം, അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കതിനെ റിഫോം ചെയ്തുകൊണ്ട് ഉപയോഗിക്കും, അതും ശരിയായ നിലപാട് തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ അവർ പറഞ്ഞാൽ പൊട്ടത്തരമായിരിക്കും, അത് തള്ളിക്കളയാം, എന്തെങ്കിലും മനുഷ്യൻ മുന്നോട്ട് പോകും. ഈ 3 നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥ മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ താങ്കൾ പറഞ്ഞെല്ലാം സ്വാഭാവികമായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള ഓക്കെ റൈറ്റ്, അതെ നമുക്ക് ഈ യോജിക്കാനുള്ള മേഖലകൾ കൂടുതൽ ഇല്ല. ഞാൻ താങ്കളോട് ചോദിച്ച പ്രിൻസിപ്പൽ ക്വസ്റ്റ്യൻ, വേദാന്തം എന്ന് പറയുന്നത് നിങ്ങള് ബ്രഹ്മമാണ് എന്നുള്ള തിരിച്ചറിയലാണ് അതിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ. അങ്ങനെ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ അതിന് അല്ല തിരിച്ചറിഞ്ഞാൽ ഒന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം, അതായത് ശ്രീകാന്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും തിരിച്ചറിഞ്ഞാലും ഇപ്പൊ ഇത്രയും 50 വർഷമൊക്കെ ഒരു ഗുരുവിന്റെ കീഴിൽ ഇരുന്ന് ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചു 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 ഞാൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിയും. ഇവിടെ ഉള്ളവരോ ഒരു ആശ്രയക്കാരനോ എങ്ങും പോകുന്നില്ല, അവൻ ബ്രഹ്മം തന്നെയാണ്. രണ്ടുപേർക്ക് ഒരേ ടിക്കറ്റ് ഇല്ല, രണ്ടുപേരും വിസ ഉണ്ട്, അവർ രണ്ടുപേരും പ്ലെയിനിൽ കയറ്റില്ലേ, ഇത് അറിയുന്നോണ്ട് എന്തോ പ്രയോജനം എന്നാ ഞാൻ ചോദിച്ചില്ല. That's the biggest answer I can get from Australia. Thank you. അപ്പച്ചനോട് ചോദിക്കുകയാണ്, മനസ്സ് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സാധനം വല്ലതാണെന്നാണ് അപ്പച്ചൻ ചോദിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉള്ളതാണോ അതോ ബ്രെയിനിന് ശരീരത്തിന് വെളിയിലുള്ളതാണോ എന്ന്.
ജസ്റ്റ് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ. ഞാൻ അതെ അപ്പത്തിനോട് വേണ്ടിയാണ് ഞാൻ മറുപടി പറഞ്ഞത്. ശരീരത്തിനുള്ളിലാണ്, ശരീരത്തിനുള്ളിലല്ലോ 100%. അത് എവിടെ ബ്രെയിനാണത്? ആ ഞാൻ പറയാലോ, മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ് എന്ന് പറഞ്ഞാൽ അത് ബ്രെയിനിലാണോ എന്നുള്ള ചോദ്യം എങ്ങനെ വരുന്നത്? ചേട്ടൻ നമ്മൾ പറയണ്ടല്ലേ, എന്റെ ഹൃദയംഗമായ ആശംസകൾ, എന്റെ ഹൃദയത്തിന്റെ ഉടമ, ഓണർ ഓഫ് മൈ ഹാർട്ട്. ഇത് എങ്ങനെയാ പറയാന്നറിയോ, മനുഷ്യന്റെ സാധാരണ നമ്മളിപ്പോ പെട്ടെന്ന് വികാരമൊക്കെ വരുമ്പോ ഹാർട്ട് തക് തക് അല്ലെ ഭയങ്കരമായിട്ട്. അപ്പൊ പണ്ടത്തെ മനുഷ്യൻ ചിന്തിച്ചു, ഈ വേദാന്തത്തിന് ശേഷമുള്ളതായിരിക്കും, വേദാന്തത്തിന് മുന്നേ ഉള്ള മനുഷ്യൻ അത്രയും ചിന്തിച്ചു, അത് ചിന്തിച്ചു ഈ മനുഷ്യന്റെ വികാര വിചാരങ്ങളും ഫീലിങ്സും എല്ലാം വരുന്നത് ഇവിടുന്നാണ്. പണ്ടുള്ള എല്ലാ കൃതികളും നോക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും, എന്റെ ഹൃദയം, ഞാൻ എന്റെ ഹൃദയമാണ് നിനക്ക് തോന്നുന്നത് എന്നൊക്കെയാണ്. എന്നാ എനിക്ക് രാവിലെ ഞാൻ വിജയകുമാർ വിജയകുമാർ മൊത്തം പറഞ്ഞിട്ട് ഹൃദയം 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 എന്നാണ്, ഹൃദയം ഇല്ലാത്തതുകൊണ്ടാണ് ഹൃദയം ഇല്ലാത്ത തീരുമാനങ്ങൾ. ഇത് ഒരു ശരിയാണ്, നമ്മളുടെ ഭാഷയിലേക്ക് തന്നെ ഈ ഹൃദയം വന്നിട്ട് മനസ്സിലായി, ഹാർട്ടി വെൽക്കം ടു മൈ ഹൗസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഹാർട്ടാണ് വികാര വിചാരങ്ങളുടെയും ചിന്തകളുടെയും കേന്ദ്രം എന്ന് ചിന്തിച്ചിരുന്ന ഒരു ഗോത്ര ജനതയുടെ ജ്ഞാന പരിസരങ്ങളിൽ നിന്നാണ് എല്ലാ ഭാഷകളിലേക്കും ഈ മനസ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ റെഫറൻസിലും ഹാർട്ട് വന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം ഹാർട്ട് ഇസ് ജസ്റ്റ് എ പമ്പ്, ഇതൊരു പമ്പ് മാത്രമാണ്, അതിനകത്ത് ന്യൂറോൺസും ഇല്ല, ചിന്താശേഷി ഒന്നും ഇല്ല, ഇത് പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള സാധനമാണ്. നമ്മളുടെ മുഴുവൻ സത്വം, പണ്ട് ശങ്കരാചാര്യർ ചോദിച്ച കാര്യമുണ്ട്, ഇതേ കാര്യം തന്നെ പറയാം, വീണ്ടും വേദാന്തത്തിലേക്ക് പോവാം. എന്റെ കൈ വെട്ടി, കൈ പോയി. എന്റെ കാല് വെട്ടി, കാല് പോയി. എന്റെ മൂക്ക് വെട്ടി, മൂക്ക് പോയി. അപ്പൊ പറഞ്ഞു, കാല് വെട്ടിയപ്പോഴും കൈ വെട്ടിയപ്പോഴും മൂക്ക് വെട്ടിയപ്പോഴും എന്തോ ബാക്കി വരുന്ന ഒന്നില്ലേ, അതവനാണ് കോൺഷ്യസ്നെസ്. അപ്പൊ നിങ്ങളെ കാലല്ല, നിങ്ങളെ കണ്ണല്ല, മൂക്കല്ല, വായല്ല, ഇതെല്ലാം വെട്ടിപ്പോഴും നിങ്ങൾ ബാക്കിയാവുന്നു. ആ നിങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. നമ്മള് വളരെ നോട്ടിലാണ്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അത് ഈ കഴുത്തെന്ന് വെട്ടിയാൽ ഈ ചോദ്യം തന്നെ സാധ്യതയില്ല, അത് ഇതങ്ങ് വെട്ടുക. അപ്പൊ പിന്നെ എന്ത് വെട്ടിയെന്നുള്ള ചോദ്യവും ബാക്കി വരുന്ന സാധനമില്ല. എന്ന് വെച്ചാൽ ഇതിന് മേളിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ 1.5 kilograms ഓഫ് ജെല്ലി, റിപ്പീറ്റ് മെനി ടൈംസ്, ഇതാണ് നിങ്ങൾ. നിങ്ങളുടെ കണ്ണുകൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കണ്ണുകൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഈ മസ്തിഷ്കത്തിലെ നിങ്ങളുടെ ദൃശ്യ മേഖലയുടെ ലേക്ക് പ്രകാശം കൊണ്ടുവരാനും റോഡ്സ് ആൻഡ് കോൺസ് കോശങ്ങൾ, രണ്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കോശങ്ങളാണ് റോഡ്സും കോൺസും, നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഇത് ഫോക്കസ് ചെയ്ത് ഈ സ്പെറിക്കൽ ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ പ്രകാശം കൊണ്ടുവരാനായിട്ടുള്ള രണ്ട് സാധനം മാത്രമാണ് നിങ്ങളുടെ കണ്ണുകൾ. കാഴ്ച എന്ന് പറയുന്നത് സെറിബ്രലാണ്, കേൾവി എന്ന് പറയുന്നത് സെറിബ്രലാണ്, ബോധം എന്ന് പറയുന്നത് സെറിബ്രലാണ്, മണം എന്ന് പറയുന്നത് സെറിബ്രലാണ്, രുചി എന്ന് പറയുന്നത് സെറിബ്രലാണ്. രുചിയൊക്കെ ഉണ്ടാകുന്ന എല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നിങ്ങൾ കെമിക്കലോ, വസ്തു കെമിക്കലാണ്, ഞങ്ങൾ കഴിക്കില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷെ രുചി കെമിക്കലാണ്, ഫുൾ കെമിക്കലാണ്. മനസ്, അതായത് നിങ്ങള് എവിടെയോ ഇരിക്കുന്ന ഒരാൾ, ഇത് കേൾക്കാം, ജീവൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇപ്പോഴും, ഹലോ, ജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ജീവൻ ബ്ലഡിനകത്താണെന്ന് ഞാൻ പറയുന്നു. ഈ ബ്ലഡിന്റെ ഇവല്യൂഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിക്കിപീഡിയയിൽ അടിച്ചു നോക്കാം. ആദ്യം എങ്ങനെയാണ് ബ്ലഡ് ഉണ്ടാകുന്നത്, ജീവി ശരീരങ്ങളിൽ ബ്ലഡ് ഉണ്ടാകും. ബ്ലഡിന്റെ പ്രാഥമികമായിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തേക്ക്, ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ഈ ബ്ലഡില് ഓക്സിജൻ കലർന്നിട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു മാധ്യമമായിട്ടാണ് ബ്ലഡ് ആദ്യം വരുന്നത്. ആദ്യം അതൊരു ജെല്ലി ഫോമിലായിരുന്നു, ആദ്യഘട്ടത്തിൽ ഇതിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പൊ നമ്മളുടെ ബ്ലഡ് അതൊരു ക്യാരിയറാണ് ശരി, അതിനകത്ത് എല്ലാ ഒരു വണ്ടി പോകുന്നു. പ്രധാനമായിട്ട് ഈ നഗരങ്ങളിലൂടെ എല്ലാം കൂടെ ഒരു സർവീസ്, അതേകണക്കൊരു സർവീസ് ആണ് ശരിക്കും, സർവീസ് ആയിട്ടാണ് ഇവല്യൂഷൻ ഓഫ് ഈ ബ്ലഡ് വരുന്നത്. ബ്ലഡ് നമുക്ക് വേണ്ടുന്ന പോഷകങ്ങൾ, ഉദാഹരണമായിട്ട് ഒരാള് അയാളുടെ ഹൃദയം നിലച്ചു കഴിഞ്ഞാൽ ഒരു 5
സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ മാത്രമേ മസ്തിഷ്കത്തിലെ പല മേഖലകളിലും ജീവിക്കൂ, കാരണം ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടാകുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല, ഈ ചോക്കിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിം പിള്ളേര് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ചോക്ക് ചെയ്യുന്നത് വേണമെങ്കിൽ എക്സ്പെർട്ടുകൾ പിടിച്ചിട്ട് നിങ്ങളെ ഇങ്ങനെ കൊണ്ടിരുത്തിയിട്ട് ഇനി ചോക്ക് ചെയ്യും. ചോക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാല് 5 പൈസ ചെലവില്ലാതെ നിങ്ങൾ ഒരു മാസ്മരികമായ തലത്തിലേക്ക് പോവുക. ഇത് അമേരിക്കയിലെ CNN ഇവിടെയൊക്കെയുള്ള റേഡിയോയും TV ഒക്കെ പറയാറുണ്ട്. ഇത് ഭയങ്കര അപകടമാണ്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് തലച്ചോറിന്റെ പല കോശങ്ങൾക്കും കിട്ടുന്നതിനുള്ള സാധ്യത കുറെ സമയത്തേക്ക് സസ്പെൻഡ് ചെയ്യുക. ഈ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ഈ ബ്രീതിങ് എക്സസൈസിലും വരുന്നത്. നിങ്ങളുടെ തലച്ചോറിന് കിട്ടിക്കൊണ്ടിരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടാതെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭ്രമം ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് അനുഭൂതികൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ വേറൊരു അവസ്ഥയിലേക്ക് പോകും. ഇത് വേണമെങ്കിൽ ബ്രീതിങ് ടെക്നിക്കിലൂടെ കൊണ്ടുവരാം, കുറെ നേരം പിടിച്ചിരുത്തിയിട്ട് പെട്ടെന്ന് റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചോക്ക് ചെയ്യുക, ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് തലച്ചോറിലെത്തുന്നതിന്റെ ആ റേറ്റിനെ നിയന്ത്രിക്കുക. അങ്ങനെയാണ് ഭിന്നമായിട്ടുള്ള അവസ്ഥ. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പൊ നോർമലാണ്, നിങ്ങൾക്ക് ഈ ബ്രീത്തിങ് കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പല പല അവസ്ഥകളിൽ എത്തിച്ചേരാൻ കഴിയും. നിങ്ങൾ കുറെ നേരം നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് നോക്കൂ, നോസ് അടച്ചു നോക്കൂ, അവന് ഭയങ്കര അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കാൻ, ഗഞ്ചാവ് അടിച്ചാലുണ്ടാവും, ശ്വാസം പിടിച്ചാലുണ്ടാവും, ചോക്കിങ് ചെയ്താലുണ്ടാവും. ബ്ലഡിൽ ജീവൻ ഇരിക്കുന്നില്ല. ജീവൻ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു ഒരു ഇരിക്കുന്ന സാധനം ഒന്നും അല്ല. അതുകൊണ്ടാ പറഞ്ഞത്, അല്ല അല്ല അങ്ങനെ ബ്ലഡ് ഇല്ലാത്ത ജീവികളില്ലേ? ബ്ലഡ് ഇല്ലാത്ത ജീവികളില്ലേ? ബാക്ടീരിയക്ക് ബ്ലഡ് ഉണ്ടോ? അതായത് ചേട്ടാ, ഈ ഞാൻ വിശ്വസിക്കുന്നത് സത്യമാകണമേ എന്നുള്ള ചിന്തയല്ല, സത്യത്തിൽ വിശ്വസിക്കണം എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതിനെന്തെങ്കിലും കാണും, കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ബാക്ടീരിയക്ക് ബ്ലഡ് കാണും, ബാക്ടീരിയക്ക് ബ്ലഡ് കാണണേ ഭഗവാനെ. ഇതൊക്കെ ചേട്ടാ, ഇത് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഈ ബോഡി ലാംഗ്വേജ് ശരിയല്ല, ഞാൻ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്നു. ഇവിടെ വന്നപ്പോ ഞാൻ ദിജു ശിവദാസ് എന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു SBS റേഡിയോ. ദിജു ഹീസ് നോട്ട് എ ബിലീവർ ആക്ച്വലി, പക്ഷേ പുള്ളി ഒരു മാധ്യമത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ചില ബാലൻസ് കെ നായർ നടന്നു. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ചോദിച്ചത്. പുള്ളി ചോദിച്ചത്, താങ്കൾ ഈ ഡിബേറ്റുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ താങ്കളുടെ എതിരാളികളെ വളരെ നിഷ്കരണം തള്ളുന്നു, ഒരു മയമില്ലാതെ സംസാരിക്കുന്നു, ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് എങ്ങനെയാണ്. ഞാനങ്ങനെ മറുപടി, ഞാൻ ചോദിച്ചാൽ ബേസിക്കലി ഞാൻ കാര്യങ്ങൾ പറയുമ്പം അഗ്രസീവ് ആണ്, അതിനകത്ത് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഐ ആം നെവർ വയലന്റ്, ഐ നെവർ ഇൻസൾട്ട് എ പേഴ്സൺ ഓർ ഡിസ്പറേജ് എ പേഴ്സൺ ഓർ അങ്ങേയറ്റം മര്യാദയോടു കൂടിയാണ് ഇവർ അല്ലാതൊരെണ്ണം കൊണ്ടുവരട്ടെ, അങ്ങനെയാണെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ ചെയ്തു. പക്ഷേ കാര്യങ്ങൾ പറയുന്നിടത്ത് ചിലടത്ത് അപഹാസ്യമായ പരിഹാസ്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ അപഹസിക്കേണ്ടി വരും. കാരണം അതിനെയൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുന്നത് സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കിഡ്സ് ഗ്ലൗ എന്ന് പറയുന്നത് അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ അവസ്ഥ വരുന്നത്. ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയണം, പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ ഈ പറഞ്ഞ കാര്യം ഞാൻ എന്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറയുക, അത് ഒരു നഴ്സറി ചോദ്യം മാത്രം പോലും അല്ല, മറിച്ച് ഒരു പ്ലേ സ്കൂൾ ചോദ്യമാണ് എന്നാണ് ഞാൻ ആദ്യം പറയാറുണ്ട്. ഞാൻ അങ്ങ് അവിടെ അങ്ങ് ഇത് ചെയ്തു ബ്ലോക്ക് ചെയ്തു, കാരണം വിജയകുമാർ രാവിലെ പറഞ്ഞു ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട്. മറുപടി കാണാത്ത കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ പറയാറില്ല. സയൻസ് കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സംഭവമല്ല, കണ്ട കാര്യങ്ങളിൽ പോലും വിശ്വസിക്കാത്ത സംഭവമാണ്. കണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? നോക്കുമ്പോ ആകാശമുണ്ട്, എന്തൊക്കെ പറയാം, ആകാശമുണ്ട്, ഞാൻ എടുക്കില്ല. അത് നോക്കുമ്പോ ആകാശമുണ്ട്, ഞാൻ എടുക്കത്തില്ല. സൂര്യൻ ഉദിക്കുന്നു, ഞാൻ അങ്ങനെയിരിക്കില്ല. സൂര്യൻ ഉദിക്കുന്നില്ല. ഈ ഭൂമി എന്ന് പറയുന്നത് 1607 km/h തിരിയുന്നുണ്ട്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. സൂര്യൻ സൗരയൂഥത്തെ മൊത്തം കൊണ്ട് ഗലാറ്റിക് സെന്ററിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഗാലക്സികൾ അതിന്
അതിന്റെ സെന്ററിന് ചുറ്റും കറങ്ങുന്നുണ്ട്, മൾട്ടിപ്പിൾ മോഷൻസും ഓർബിറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് യാതൊരു ബുദ്ധിമില്ല, ഞാൻ നോക്കുമ്പോ എനിക്ക് ഒരു അനുഭവം കാണലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ എന്തെല്ലാം കാണും, എത്തീസമെന്നോ അല്ലെങ്കിൽ സയൻസെന്നോ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് കാണൽ വിശ്വസിക്കലല്ല. കാണലുമായിട്ട് ഒരു ബന്ധം ഇലക്ട്രോൺ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ കാണലുമായിട്ട് ബന്ധമില്ല ചേട്ടാ. കാണുന്നത് വിശ്വസിക്കലാണ് അല്ലെ, കാണാത്ത വിശ്വസിക്കൽ, അങ്ങനെ ഒരു തലവേ അല്ല എന്നുള്ളത്. കണ്ടാലും വിശ്വസിക്കുന്നില്ല, പിന്നെന്താണ് വിശ്വസിക്കുന്നത്? തെളിവ് കേളു, ഇതെല്ലാം തെളിവല്ല. ഇലക്ട്രിസിറ്റി കാണുന്നു, ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റ് കാണുന്നു, ഇലക്ട്രിസിറ്റി നമ്മൾ കാണുന്നില്ല. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിന്റെ ഫലങ്ങൾ നമ്മൾ കാണുന്നു, ദൈവത്തെ കാണുന്നില്ല, അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു. പല ആൾക്കാർക്ക് പ്രാർത്ഥന എന്താണെന്ന്, ഒത്തിരി വേടുകൾ ഉപയോഗിച്ച് പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന എന്താണെന്ന് നിർവചനം എന്ന് പറയാമോ? എന്താണ് പ്രാർത്ഥനയുടെ നിർവചനം എന്ന് പറയാമോ? ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് നിർവഹിച്ചു എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പ്രാർത്ഥന എന്ന വേർഡ് ഒത്തിരി ഉപയോഗിച്ചു. പ്രാർത്ഥന എന്ന് പറഞ്ഞ ഭിക്ഷാടനമാണ് ചേട്ടാ. ഇത് ലെവലായാലും ഇപ്പൊ നിങ്ങളിപ്പോ ആരാധനാലയങ്ങളിൽ ചെന്നിരുന്നു കഴിഞ്ഞാല് അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുമ്പിൽ ഒരു തട്ടുകടക്കാരൻ തുണി കൊണ്ടു നിൽക്കാൻ സമ്മതിക്കും, അല്ലെ? അവൻ ചെയ്യുന്ന ബിസിനസ് തന്നെയല്ലേ പുറത്തും ചെയ്യുന്നത്? അപ്പൊ അവന് ബിസിനസ് നഷ്ടപ്പെടും. അങ്ങനല്ല ഞാൻ പറഞ്ഞത്, വ്യക്തിക്ക് ബഹുമാനം അറിയിക്കുന്നുണ്ട് ആശയങ്ങൾ. അതായത് ചേട്ടാ ഞാൻ പറഞ്ഞതാണ്, ശ്രദ്ധിക്കുക. ഞാൻ ചിദാനന്ദപുരിയുമായിട്ടുള്ള ഡിബേറ്റിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞൊരു കാര്യമാണ്, ഈ അവിടുത്തെ വിശ്വാസികളെല്ലാം ഇങ്ങനെ കുരുപൊട്ടി ഭയങ്കര അപ്സെറ്റ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം പറത്തൽ മത്സരമാണ്. അപ്പൊ ഈ മത്സരം എന്ന് പറഞ്ഞാൽ പട്ടങ്ങൾ തമ്മിലാണ്, ഏത് പട്ടമാണ് മേളിൽ പോകുന്നത് എന്നുള്ളതാണ്, അല്ലാതെ അടിയിൽ പട്ടം പറത്തുന്നവർ തമ്മിലുള്ള ഇടിയും ബഹളവും അല്ല. പട്ടങ്ങളാണ് മത്സരിക്കുന്നത്. നമ്മളിങ്ങനെ നിയന്ത്രിച്ചു വിടണം, ഇങ്ങനെ കയറ്റി കയറ്റി വിടണം, ആ പട്ടങ്ങൾ വിവരങ്ങൾ തേടി വിടണം. അല്ലാതെ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ എല്ലാ വ്യക്തിയും തുല്യ പ്രാധാന്യമുള്ളവരാണ്. അത് താങ്കളായാലും ഞാനായാലും എല്ലാവർക്കും തുല്യ ബഹുമാനവും സ്നേഹവും കൊടുക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഹ്യൂമനിസത്തിന്റെ ഒരു ഒരു വ്യവസ്ഥ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടാവില്ല. മറിച്ച് ആശയങ്ങൾ, താങ്കളൊരു മോശം ആശയം വെക്കുമ്പോൾ ഞാൻ പറയും ചേട്ടാ അത് മോശം ആശയമാണ്, ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു പരമായിട്ടുള്ള ചേട്ടൻ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, സ്നേഹിക്കപ്പെടേണ്ട ആളാണ്, അതിൽ യാതൊരു. അതേമാതിരി തന്നെ സാർ പറഞ്ഞു പൂച്ചയും അത് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഡെസ്റ്റിനിക്കകത്ത് നിന്നുകൊണ്ടാണ്. അതിനെ നമുക്കൊരു പന്നിയനെ നമുക്ക് എത്ര ഒരു സയന്റിസ്റ്റിനും അതിന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. പക്ഷെ മനുഷ്യനെ പറ്റും, കാരണം അവന് സ്വതന്ത്ര ചിന്തയുണ്ട്. അവൻ അവൻ സാറ് പറഞ്ഞു വേർത്തും പഠിച്ചിരിക്കുന്നതിനെ പുറത്ത് നിന്ന് ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ പ്രോഗ്രസ് ആയത്, അതുകൊണ്ടാണല്ലോ നമുക്ക് പ്രോഗ്രസ് വന്നത്. അപ്പം ഈ മനുഷ്യനൊരു ചിന്താശക്തി കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടുന്നോ അവനൊരു ക്രിയേറ്റീവ് ശക്തി കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ആനിമലിന്റെ അത് ആര് കൊടുത്തു എന്നൊരു പവറുണ്ട്. ആ പവറിനെയാണ് നമ്മൾ, ആ പവറാണ് കാണാത്ത സംഗതികൾ ഉണ്ട് എന്ന് പലത്തിൽ പല ചോദിക്കട്ടെ. ജോർജേട്ടൻ ചോദിക്കട്ടെ, ചേട്ടന്റെ പ്രശ്നം ബേസിക്കാണ്. അതായത് നമുക്കുള്ളതെല്ലാം ആരോ തന്നതാണ്, തരാൻ ഒരാളുണ്ട്, ഈ വരുന്നത് നിയന്ത്രിക്കാൻ ഒരാളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ സീക്കിംഗ് അല്ലെങ്കിൽ ഒരു ഏജന്റ് സീക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. അത് ഈ ഡിഫോൾട്ട് സെറ്റിംഗ് കൊണ്ട് നമ്മള് നമ്മുടെ പൂർവികര് പലതര പ്രശ്നങ്ങളിലും ഇവല്യൂഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ പല പല പ്രശ്നങ്ങളിലും അതിജീവിച്ചിട്ടുണ്ട്. ഞാൻ ചേട്ടന്റെ കാര്യം തന്നെ പറയുകയാണ്, ഇപ്പൊ ചേട്ടൻ ഒരു കുട്ടി ഒരു കസേര തട്ടി വീഴുന്നു, കസേര തട്ടി വീണ കുട്ടി, മൂന്നാമത്തെ കുട്ടിയാണ്, ആദ്യം മുട്ടലേ വന്ന കുട്ടിയും കുടകൊണ്ട് വന്ന കുട്ടിയും കസേര തട്ടി വീണു. അപ്പൊ അതിന്റെ അമ്മ പിടിച്ചതിനെ ആശ്വസിപ്പിക്കുന്നു, മോനെ കരയണ്ട കരയണ്ട എന്ന് പറഞ്ഞു. ആ കുട്ടി കരഞ്ഞോണ്ടേ ഇരിക്കുക, കീറുന്നുണ്ട്, കീറി ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഉടനെ അമ്മ പറയാണ് രക്ഷയില്ല മോൻ കരഞ്ഞോണ്ടേ ഇരിക്കും. ചെന്നിട്ട് ഉടനെ എന്നിട്ട് കസരയ്ക്ക് എന്നൊരു ഒറ്റടി മേലെ എന്റെ കുട്ടിയെ പോലെ കുട്ടി പെട്ടെന്ന് കരച്ചില്ല. കുട്ടി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടില്ല, ബൈബിള് വായിച്ചിട്ടില്ല, ഗീത വായിച്ചിട്ടില്ല, ഒരു വിവരമില്ല. പക്ഷെ കുട്ടി പെട്ടെന്ന് കരച്ചില്ല. അപ്പൊ കുട്ടി തന്നെ അറിയും ഈ കസര ഇരിക്കുന്ന എന്തോ ഒരു മാമൻ, എന്തോ ഒരു ശക്തിയാണ് എന്നെ ഉപദ്രവിച്ചത്, ആ ശക്തിയെ അമ്മ ശിക്ഷിച്ചു. എതിരാളിക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പകുതി സന്താപം പോകും. അപ്പൊ ഈ കസേരയിലെ മാവനെ കണ്ടെത്തിയ ആ കുട്ടിയുടെ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയാണ് ഇപ്പോഴും ചേട്ടനും വർക്ക് ചെയ്യുന്നത്. അതായത് കസേരയ്ക്ക് ഒരു മാവനാണെങ്കിൽ ഇപ്പൊ മഴ പെയ്യുന്നു, എന്റെ ബുദ്ധിയാണ്
വർഷങ്ങളായിട്ട് ഈ ലോകത്ത് മുഴുവൻ ചെയ്യുന്ന ആചാരന്മാർ മുഴുവൻ പൊട്ടന്മാരെ ആക്കുകയാണ്. അങ്ങനെ ഒരു എന്തിന്റെ പുറകിൽ ഒരാളെ വെച്ച് കാര്യം പരിഹരിക്കുക അതിനകത്തുണ്ട്. അങ്ങനെ ഒരാള് മഴ എങ്ങനെയാ പെയ്യുന്നത്, മഴ പെയ്യുമ്പോ നമ്മുടെ പ്രാചീന മസ്തിഷ്കം പറയുന്നത് മഴ എന്ന് പറയുന്നത് ആരെങ്കിലും അവിടുന്ന് മേളിൽ ഈ പുഷ്പവൃഷ്ടി പോലെ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് വരുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ അറിയണ്ട കേട്ടോ, എല്ലാവരും ചെയ്യുന്ന സാധനമൊക്കെ വരുന്നു. അപ്പൊ മഴ പെയ്യുന്നതിന്റെ പിന്നിൽ ഒരാളുണ്ടാവും, വെള്ളം എല്ലാം മേലോട്ട് കയറ്റി കയറ്റി താഴോട്ട് ഇറക്കുന്നത്, ഒരു മഴയർ, ഒരു വേവിന് പിന്നിൽ ഒരു വേവർ, എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഓരോ എർ ഉണ്ടാക്കുക. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ആരാണ്, അങ്ങനെ ഒരാളുണ്ടാക്കുക. അതൊരു ഡിങ്കനോ അതൊരു മായോ അല്ലെങ്കിൽ ഒരു ദൈവമോ, അങ്ങനെയുള്ള ഒരു ഏജന്റ് സീക്കിംഗ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ഡിഫോൾട്ട് സെറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചേട്ടനെല്ലാം ചോദിക്കുന്നത്. ആരാണ് തന്നത്, ഇത് റേഷൻ കടയിൽ പോയി വാങ്ങിക്കലാണോ, നിങ്ങൾക്ക് വിസ ആരാണ് തന്നത്, ഓസ്ട്രേലിയൻ സർക്കാർ, അന്നേരം നിങ്ങൾക്ക് കാണാനുള്ള കാര്യം ആരാ തന്നത്, ദൈവം. ഇതൊക്കെ അടിസ്ഥാനപരമായ ചിന്താ വൈകല്യങ്ങളാണ്, ലോജിക്കൽ ഫാലസീസ് ആണ്. ഇറ്റ്സ് കമ്മിങ് ഫ്രം എ ഡിഫോൾട്ട് സെറ്റിംഗ് ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എവരിവെയർ. ചിലർക്ക് ശരിയാണ് ഏജന്റ് സീക്കിംഗ്, ചില കാര്യങ്ങൾ ശരിയാണ്. ഉദാഹരണം, നിങ്ങൾ കുറ്റാന്വേഷകനാണ്, അപ്പൊ നിങ്ങൾ കഴിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു, കൊലയാണ്, അപ്പോൾ അയാൾ ആത്മഹത്യ ആവാൻ വഴിയില്ല, അപ്പോൾ ഒരാൾ ഉണ്ടായിരിക്കാം, ആ ഒരാൾ ആരാണ്. ഒരു ഡിക്റ്റേറ്റീവിന് ഇങ്ങനെ, നമ്മൾ വേട്ടക്കാരനായിട്ടുള്ള മനുഷ്യനായിരുന്നു, നമ്മൾ വേട്ടയാടപ്പെട്ട മൃഗം കൂടിയായിരുന്നു നമ്മൾ, അങ്ങനെയുള്ള തലച്ചോറിൽ ഉണ്ടായിട്ടുള്ള ഒരു പാറ്റേൺ തിങ്കിങ് ആണ് ഏജന്റ് സീക്കിംഗ്. അത് ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് എല്ലാ മതങ്ങളും വന്ന വിശ്വാസം. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ സഹജമായി ഉണ്ടാക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സഹജമായി ഉള്ള ഒരു കാര്യം. ഇപ്പോൾ സോഡിയം, ഞാൻ ജസ്റ്റ് ചോദിക്കും, സോഡിയം നിങ്ങളെടുത്ത് വെള്ളത്തിലിടുക, എന്ത് സംഭവിക്കും? ഈ സോഡിയത്തെ നിങ്ങളെടുത്ത് കെറോസിനിലിടുക, മണ്ണെണ്ണയിലിടുക, സോഡിയം വളരെ സാധ്യത ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ സോഡിയം വെള്ളത്തിലിട്ടപ്പോ ഓടറാ എന്ന് പറഞ്ഞ ആരാ സോഡിയത്തിന്റെ ഇങ്ങനെ ആരാണ്? സോഡിയം സൈലന്റ്, കെറോസിനിൽ ചെന്നപ്പോ സോഡിയം ഇങ്ങനെ വളരെ സൈലന്റ്. ആരെങ്കിലും പറഞ്ഞിട്ട് നീ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, വളരെ സൈലന്റ്, ആരാണെന്ന് പറഞ്ഞു. ഇതെല്ലാം സഹജമായ, സഹജം എന്നുള്ള വാക്ക് അറിയാം, സഹജം കർമ്മ കൗന്ദേയ എന്ന് പറഞ്ഞു, സഹജമായ സംഭവം. ഒരു വസ്തു വെള്ളത്തിന് തണുപ്പ് ഉണ്ടാവണമില്ല, അഗ്നിക്ക് ചൂട്, ചൂടുമായി മേലോട്ട് പോകും. ആരാണ് പൊക്കിയത്, നിങ്ങൾ അത് തണുപ്പിച്ചു നോക്ക്, താഴെ വരും. ദയവായിട്ട് നമ്മുടെ ഇതൊരു ചോദ്യോത്തര വേളയാണ്, ഒരു വാഗ്വാദത്തിന്റെ വേദിയല്ല. ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും പുള്ളിയുടെ നന്ദി പറയുന്നു. ഇനിയും ചോദ്യങ്ങൾ തുടരാം, ആ ചോദ്യത്തിന് ആൻസർ പറയാതെ തുടർന്ന് ഇനിങ്ങനെ അറിവ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. അതെപ്പോഴും തന്നെ എട്ടരയായിട്ടുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചോദ്യങ്ങളുടെ നീളം കുറയ്ക്കുക, ചോദ്യത്തിന്റെ കണ്ടക്ട് ആയാലും തരില്ല. എന്റെ പേര് ജോർജ് മണികണ്ഠൻ. ജോർജ്, ഞാനൊരു വിസിറ്റിംഗ് വിസയിൽ വന്ന ആളാണ്. ആദ്യമായിട്ട് ചോദ്യത്തിന് മുമ്പ് ഈ പുലരി എന്ന സംഘടനയെ, അതിന്റെ ലീഡർഷിപ്പ് കൊടുക്കുന്ന വിജയകുമാർ ഉൾപ്പെടെയുള്ളവരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ പുലരിക്ക് രൂപം കൊടുക്കുന്ന 2013 ഇതേപോലെ വിസിറ്റിംഗ് വിസയിൽ എനിക്ക് വരാൻ സാധിച്ചു. അന്ന് ഇതിന് ജന്മം കൊടുക്കുന്ന യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അത് പുലരി മുന്നോട്ട് അങ്ങനെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം, ആശംസകൾ. എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞതുപോലെ ലളിതമാക്കി ഞാൻ ചോദിക്കുകയാണ്. വർഗരഹിതമായിട്ടുള്ള ഒരു സമൂഹം, ഇപ്പോൾ വർഗങ്ങളുള്ള സമൂഹമാണ്, വർഗരഹിതമായിട്ടുള്ള ഒരു സമൂഹവും മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു വ്യവസ്ഥിതിയും ഉടലെടുത്താൽ ഇന്ന് നിലനിൽക്കുന്ന, ഇവിടെ സാറിവിടെ പ്രഭാഷണം നടത്തിയതിൽ പറഞ്ഞതുപോലെ, ഈ ദൈവത്തിൻ്റെതാണെങ്കിലും ഏത് അന്ധവിശ്വാസത്തിനും അറുതി വരുത്താൻ സാധിക്കില്ലേ? വർഗങ്ങളും മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയും നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കഷ്ടപ്പാടുകളും ദുരിതവും ബുദ്ധിമുട്ടുകളും ഭയവും എല്ലാം ഉടലെടുക്കുന്നത്. ഇതിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്ക് നമ്മുടെ മനുഷ്യൻ വിധേയമാകുന്നത്. അപ്പോൾ വർഗരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രഭാഷണങ്ങളും അതേപോലെ ചർച്ചകളും പ്രവർത്തനങ്ങളും അല്ലേ ഊന്നൽ കൊടുക്കേണ്ടത്? നമ്മുടെ വയലാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞതുപോലെ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു,
മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, ഈ മൂന്ന് പേരും കൂടി ഈ ഭൂമുഖം പങ്കുവച്ചു. അത് യാഥാർത്ഥ്യമല്ലേ? അതിനറിഞ്ഞു വരുത്താൻ വർഗരഹിത സമൂഹമല്ലേ ആവശ്യം? ഇനി ഞാൻ പറയുന്നത് ഇതുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ചോദിക്കാം. നമ്മൾ ശരിക്കും, ഞാൻ ബേസിക്കലി നടത്തുന്നത്, ഞാനൊരു വിദ്യാഭ്യാസ പരിപാടി നടത്തുന്നത്, ഐ എം ആക്ച്വലി ട്രൈങ് ടു റീഫോം ദ സോഫ്റ്റ് വെയർ, നോട്ട് ദ ഹാർഡ് വെയർ ആക്ച്വലി. കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോ ഓക്കെ, നിങ്ങൾ ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മേ ബിലോങ് ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്, അത് പറയാതെ അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ പോകും. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്താണ്? അധികാരം സ്വന്തമാക്കുക, അവരുടെ നടപടി, അവരുടെ അജണ്ട നടപ്പിലാക്കുക. ഇപ്പൊ എജിസ്റ്റ് എന്ന് പറയുന്ന ഒരാള് അയാൾ എന്താ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിന്റെ ചിന്താശൈലി ശാസ്ത്രത്തിന്റേതാക്കി മാറ്റുക, സയന്റിഫിക് മെത്തഡോളജിയാണ്. ഇത് മാറ്റാനായിട്ട് നിങ്ങൾ പറയുന്ന ഭൗതിക സാഹചര്യങ്ങൾ മാറ്റിയാൽ ആവിയായി പോകുന്നതാണോ എന്നുള്ള ചോദ്യമാണ് മണികന്ദൻ ചേട്ടനും വിജയകുമാറും ഉന്നയിച്ചത്. അല്ല എന്ന് ഖണ്ഡിതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങള് ഗ്രാംഷിയുടെ ഒരു 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 ക്ലാസ്സിൽ ഞാൻ ഒരു ചെറിയൊരു ടോക്ക് അതിനകത്ത് എടുത്തു. ഈ മേൽത്തട്ട് തട്ട് തട്ടുകളായിട്ടൊക്കെ വിഭജിക്കുന്നില്ല. സാംസ്കാരിക പ്രവർത്തകരും ഭൗതിക നേതാക്കന്മാരും അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എത്രമാത്രം പ്രാധാന്യമാണെന്നാണ് ഗ്രാംഷി പറയുന്നത്. ഗ്രാംഷി ജയിലിലൊക്കെ കടന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഇപ്പോ ഉദാഹരണമായിട്ട് എടുക്കുക, ഒരാളൊരു പാവപ്പെട്ട ഒരാൾ, ഒരു തൊഴിലാളിയാണ്, അയാൾ അധ്വാനത്തിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനത്തിലൂടെയോ അയാളെ നില മെച്ചപ്പെടുത്തും. അയാൾ ഒരു അന്ധവിശ്വാസിയാണ്. അയാൾ ആ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുപ്പി എണ്ണ വാങ്ങിച്ചു, ഒരു 100 ഗ്രാം എണ്ണ. അയാൾ കുറച്ചുകൂടെ സൗകര്യമുണ്ട്, അയാൾ എന്ത് ചെയ്യും, 1 കിലോ എണ്ണ വാങ്ങിച്ചു. കുറച്ചുകൂടെ സൗകര്യമാകുമ്പോൾ അയാൾ ഒരു ഓട്ടോറിക്ഷയിൽ വരും. കുറച്ചുകൂടെ സൗകര്യമാകുമ്പോൾ അയാൾ സ്വന്തം കാറിൽ വരും. പിന്നീട് അയാള് വിഗ്രഹം സ്ഥാപിച്ചു കൊടുക്കും, വിഗ്രഹത്തിന് സ്വർണം പൂശി കൊടുക്കും, കൊടിമരം സ്വർണം പൂശി കൊടുക്കും. അയാളുടെ സാമ്പത്തികമായ നില മെച്ചപ്പെടുന്നതനുസരിച്ച് അയാളുടെ അന്ധവിശ്വാസത്തിന്റെ ആഴവും പരപ്പും തൂക്കവും വന്നു. എന്താണ് ഉദാഹരണം? റിലയൻസ്, അംബാനി. അംബാനിക്ക് ആദ്യം കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ടായിരുന്നു, വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അംബാനിയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള മസ്തിഷ്ക നിലപാടുകൾ അദ്ദേഹത്തിന്റെ മുൻഗാമിയിൽ നിന്ന് കിട്ടിയത്. അദ്ദേഹം വിമാനങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങി, അദ്ദേഹം സ്വന്തമായ കമ്പനികൾ ഓൺ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഇപ്പോഴും വരുമ്പോ അംബാനിയുടെ മക്കള് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികളൊന്നാണ്. കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ഒന്നുമില്ല അല്ലേ? എന്തായാലും അംബാനിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വരാനിരിക്കുന്ന തലമുറയും ഈ സോഫ്റ്റ്വെയറുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ കുത്തകളെയും നോക്കുക. ഇന്ത്യയിലെ നമ്പർ വൺ ആയിട്ടുള്ള എല്ലാ സാമ്പത്തിക മേഖലകളിലും ഉന്നത നിൽക്കുന്ന ആളുകളെല്ലാം നോക്കുക, അവരെല്ലാം അന്ധവിശ്വാസികളാണ്. അവരുടെ സാമ്പത്തികവും ഭൗതികമായ അവസ്ഥയൊക്കെ എന്നേ മാറി, അവർ സുഖത്തിന്റെ അവർക്കൊന്നിനും കൺസേൺ ആവേണ്ട കാര്യമില്ല. അവർ വലിയൊരു അവസ്ഥയിലാണ്, പക്ഷെ അവർ അന്ധവിശ്വാസം അതനുസരിച്ചാണ് വരുന്നത്. അവർ 1 ലക്ഷം രൂപ കൊടുത്തിരുന്നിടത്ത് ഇപ്പം 10 കോടി രൂപയാണ് അമ്പലത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ. അതായത് സാമ്പത്തികമായ ഭൗതികമായ പുരോഗതി ഉണ്ടാവുന്നതനുസരിച്ച് ഈ അന്ധവിശ്വാസ പ്രവണതയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അതങ്ങനെ ഉണ്ടാകുമെന്ന് ധരിച്ചത് അബദ്ധമാണ്. ഇനി രണ്ട്, വിദ്യാഭ്യാസം. ചില ആൾക്കാർ പറയാറുണ്ട്, വിദ്യാഭ്യാസമൊക്കെ ചെയ്യുമ്പോൾ കുറെയൊക്കെ വെളിച്ചമൊക്കെ വരും, ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നെല്ലെ ഇല്ലാതാകും. ഇല്ലാതാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് PhDയും ഒക്കെ എടുത്ത് സയന്റിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ സംസാരിക്കുന്ന നിങ്ങളൊന്ന് കേട്ടു നോക്കും, നിങ്ങളുടെ മുത്തശ്ശി സംസാരിക്കുന്നതിനെക്കാട്ടി കഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളുടെ അന്ധവിശ്വാസപരമായ ധാരണകൾ എന്ന് പറഞ്ഞാൽ ചില മസ്തിഷ്ക നിലപാടുകളാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ ക്വാണ്ടം ഫിസിക്സ് പഠിക്കുമ്പോഴും ഈ സാധനം നിങ്ങൾ ടച്ച് ചെയ്യുന്നില്ല, ഈ സാധനം നിങ്ങൾ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനൊരു പരിശീലനമില്ല. നിങ്ങൾ എത്ര പഠിച്ചു പോയാലും ക്വാണ്ടം ഫിസിക്സിന് എന്റെ മതം കേട്ടാൻ പറ്റുമെന്നേ ഞാൻ നോക്കത്തുള്ളൂ. അല്ലാതെ ക്വാണ്ടം ഫിസിക്സിന്റെ വെളിച്ചത്തിൽ എന്റെ മതത്തെ വിലയിരുത്താനുള്ള ഒരു പരിശീലനവും ഒരു പ്രവണതയും എനിക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ തുമ്പയിൽ റോക്കറ്റ് വിടുമ്പോൾ ചാല കമ്പോളത്തിൽ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ. പിന്നെ ശാസ്ത്രം പഠിക്കുന്നതും വിദ്യാഭ്യാസം നേടുന്നതും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മോചിതമാകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും ദേർ ഇസ് നോ ഗ്യാരണ്ടി. അല്ല, യുക്തിവാദി എന്ന് പറയുന്ന ടേം തന്നെ റാഷണൽ എന്നല്ലേ? പിന്നെന്താണ് അവിടെ പ്രശ്നം? യുക്തിവാദി എന്ന് പറയുന്ന ഒരു സുഹൃത്തെ ഈ ആസ്ട്രോളജിയോ അല്ലെങ്കിൽ ഒന്നോ
അല്ലെങ്കിൽ ഏതെങ്കിലും റേസ് എന്ന് പറയുന്ന യുക്തിവാദികൾ എന്ന് പറയുന്നൊരു വിഭാഗം ഇല്ല. യഥാർത്ഥത്തിൽ എല്ലാവരും റാഷണലാണ്. എന്താണ് മതവിശ്വാസികളും യുക്തിവാദികളും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോ ചേട്ടൻ ജോർജ് ചേട്ടനും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ കാര്യത്തിലും. ജോർജ് ചേട്ടൻ 99% യുക്തിവാദിയാണ്, ഞാൻ 100%. ആ വ്യത്യാസം. ഈ ജോർജ് ചേട്ടൻ 99% എത്തിയിഷ്ടമാണ്. കാരണം ലോകത്തു നേരെ ഉണ്ടായിട്ടുള്ളതും ഉള്ളതുമായിട്ടുള്ള 99% ദൈവങ്ങളെ അദ്ദേഹം തള്ളിക്കളയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിൽ ഒരു ഒരെണ്ണത്തെ കൂടെ തള്ളുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു ചെറിയ തെറ്റേ ഞാൻ ചെയ്തോളൂ. ജോർജ് ചേട്ടൻ എന്തോ ചെയ്യുന്നു, അതിന്റെ ഒരു ഒരല്പം കൂടി, ഞാൻ ഒരു ഒരു ടു ടീസ്പൂൺ കൂടി. Everybody is like that. യുക്തിവാദികൾ എന്ന് പറയാം, അങ്ങനൊന്നുമില്ല, എല്ലാവരും യുക്തിവാദികളാണ്. യുക്തി നോക്കിയിട്ട് ഞാൻ ഈ അടുത്തറ ബാംഗ്ലൂരിൽ പോയപ്പോ പറഞ്ഞൊരു ഒരു 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 ടോട്ടൽ എവിഡൻസ് ആണ്, എന്നാലും കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അല്ല, സയന്റിഫിക് ആയിട്ട്. എന്റെ ഒരു പഴയ ഒരു സാറുമായിട്ട് ഞാൻ തർക്കിച്ചു. അപ്പൊ സാറിങ്ങനെ തർക്കിച്ചു പറഞ്ഞിട്ട്, നിനക്ക് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് ഒരു കാര്യമില്ല, നിനക്ക് ഇല്ല ദൈവം, അതില്ല, അതില്ലാതെ എന്തോ ആയിട്ട് എന്ത് കാര്യം. സാറേ അതിപ്പോ തെളിവിന്റെ അടി തെളിവാണ് എന്തുവരെ തെളിവെന്ന് പറഞ്ഞു. തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ എല്ലാം എടുക്കുന്നത്? നിന്റെ അച്ഛനാരാണ് നിനക്ക് തെളിവുണ്ട്? ഇങ്ങനെയൊക്കെ പ്ലേ സ്കൂൾ സാധനം, പ്ലേ സ്കൂൾ ലിസ്റ്റ് കുറെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ, അച്ഛനാരാണെന്ന് നിനക്ക് അറിയാമോ, അമ്മ പറഞ്ഞിട്ടല്ലേ. അത് നമ്മള് നല്ല മത ഡിബേറ്റേഴ്സ് ഒന്നും ഉന്നയിക്കില്ല, സാധാരണ ആൾക്കാരൊക്കെ ചോദിക്കും. തേങ്ങ തേങ്ങ എന്തോ തലേ തേങ്ങ വീണ എന്തോ വിളിക്കും, ആ വിളിക്കുന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞ അങ്ങനെ തെളിവ് എന്താ, എല്ലാത്തിനും തെളിവുണ്ടായിട്ടാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സാറെ തെളിവ്? നമുക്ക് എല്ലാം ആവശ്യമുള്ള കാര്യമാണ് സാർ അങ്ങനെ പറയുന്നു. പുള്ളിങ്ങനെ ഭയങ്കരമായിട്ട് വന്ന് എന്നെ അടിച്ചിരുത്തി. കാര്യം എന്റെ അധ്യാപകനാണ്, ഇങ്ങനെ ഭയങ്കര നീ പോ വേണ്ടതൊക്കെ ഡിസ്മിസീവ് ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ കുറെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ശരി, എന്തായാലും അധ്യാപകനല്ലേ, നമ്മളൊരു പണി തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറയാം, സാറേ ശരി നമുക്ക് നിർത്താം, സമയമൊക്കെ ആയി, എനിക്ക് അങ്ങ് പോകാനുള്ളതാണ്, എനിക്ക് വണ്ടി കയറി പോകാനുള്ളത്. സാർ ആ കുട ഇങ്ങോട്ട് ഞാൻ ഏത് കൂടെ സാറിനെ ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ചപ്പോ നീ എന്നെ കൂടെ ഏൽപ്പിച്ചു. പറഞ്ഞു സാറ് ഞാൻ തന്നുകൂടാ, സാർ ഇങ്ങനെ എടുക്കാൻ പോട്ടെ കളിക്കാതെ. ഇനി നീ കുടയൊന്നും കൊണ്ടുവന്നില്ല, നിനക്ക് നീ എന്തേ പറയുന്നത്? നീ ഇവിടെ വന്ന കുടയൊന്നും ഇല്ല, എന്റെ തന്നിട്ടില്ല, എന്റെ കുടയൊന്നുമില്ല, നീ എന്തേ പറയുന്നു? ഞാൻ പറഞ്ഞു സാറേ അതെ ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇരിച്ചു, പക്ഷെ എനിക്ക് പോണെങ്കിൽ കുട വേണം സാർ. വെറുതെ ഞാനിങ്ങനെ പ്രൊസീജ്, നീ തമാശ പറയാ, തമാശല്ല, ഞാൻ കൂടെ സാറിനെ തന്നെയാണ് തിരിച്ച്. പുള്ളി ആസ്വദിക്കും, എടാ നീ എനിക്ക് കൂടെ തന്നു എന്ത് തെളിവാണ്. ഞാൻ പറഞ്ഞു അത് മതി, ഈ ഒരു ചോദ്യം മതി, ഈ ഒരു ചോദ്യം എല്ലാരും ചോദിക്കും, തെളിവ് ചോദിക്കും ആളുകൾ, തെളിവില്ലെങ്കിൽ തൃപ്തിപ്പെടില്ല സമസ്തമേ. ഇത് ഇതാണ് യുക്തിബോധം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ഇനി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ചിന്തകളിലും നമ്മൾ ഉപയോഗിക്കുന്ന യുക്തിബോധം ഒരു കാര്യത്തിൽ മാത്രം ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാരെയാണ് വിശ്വാസികൾ. അതായത് മതം സംബന്ധിച്ചില്ല, അവന്റെ മതം മാത്രം. പൊതുവനായിട്ടൊരു ക്രിസ്ത്യൻ വിശ്വാസിക്ക് ഒരു ഹിന്ദു മതത്തിലെ ചില കഥകളൊക്കെ എടുത്ത് കൊടുക്കാന്നുണ്ടെ, അവൻ വായിച്ച് 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 ചിലപ്പോൾ ചിരിച്ച് മരിച്ചവൻ, അല്ലെങ്കിൽ അവരുടെ യുക്തിബോധം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്തു പറയുന്നത്, നന്നായിട്ട് ചിരിക്കും, നല്ല രസമായിട്ട് തോന്നും. അല്ല ഒരു ഇസ്ലാമിന് ഒരു ഇസ്ലാമിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടില്ല ഹിന്ദു മതത്തിന്റെ കഥ അങ്ങനെ. ഈ ഒരു ഭാഗത്ത് വരുമ്പോ മാത്രമല്ല മെറ്റൽ ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നില്ല, അവനവന്റെ ചക്രവിശ്വാസം, ആ ചക്രവിശ്വാസം ഒഴികെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും യുക്തിവാദികൾ തന്നെയാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു ചോദ്യം, ദൈവം ഇല്ല എന്ന് സാറിന് തെളിയിക്കാൻ സാധിക്കും? സാർ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ തെളിയിക്കാൻ ആർക്ക് സാധിക്കില്ല. ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം, ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കും. സാർ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്, ഒരു കാര്യവും ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു ഷിബു ഇല്ല എന്ന് ചേട്ടന് സാർ തെളിയിക്കാൻ പറ്റൂ, ഈ മുറിയിൽ ഷിബു ഇല്ല, ഇല്ല എന്ന് തെളിയിക്കുക അസാധ്യമാണ്. എങ്ങനെ ഇല്ല തെളിയിക്കുക? എന്ത് തെളിവ കൊണ്ടുവരുന്നത്? എന്ത് തെളിവ വേണ്ടത്? ആ ഓക്കെ മാച്ച്. അപ്പൊ കൂടുതൽ ഇപ്പൊ ദൈവം അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് എന്ത് തെളിവ വേണ്ടത്? ഒരു ഒരു മൂന്ന് പട്ടിക അല്ലെ ഒരു ലിസ്റ്റ് തരും ഞാൻ ഇപ്പൊ തന്നെ. ഈ മതത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മിറാക്കിൾസ് സംഭവിക്കുന്നു. ഇപ്പം ഒരു രോഗശാന്തി
ഇപ്പൊ ഡോക്ടേഴ്സ് പറയാണ്, അതായത് ഡോക്ടേഴ്സ് പ്രൂവ് ചെയ്യുന്നു ഇത് മെഡിസിൻ ഉണ്ട് അല്ലെങ്കിൽ മെഡിക്കലി ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യത്തെ ചോദ്യം എന്താണ്, ആദ്യം എടുക്കാം, ആദ്യം ചോദിച്ച മിറാക്കിൾസിനെ കുറിച്ചാണ്. ഈ മതങ്ങള് ആദ്യ കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞിരുന്നത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, പുസ്തകം, അതിനുശേഷം കുറെ നാല് കാലഘട്ടത്തിൽ അത്ഭുതക്രിയകൾ. ഈ അത്ഭുതക്രിയകൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു റേഡിയോ കൊണ്ട് എന്ന് ഒരു ആദിവാസി ഗോത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ, പലയിടത്തും ഈ റേഡിയോ കൊടുത്തിട്ടുണ്ട്, ആദ്യകാലത്തെ റേഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയാം. അപ്പൊ അവരോടൊക്കെ ചോദ്യം ചോദിച്ച് എങ്ങനെയാണ് ഈ റേഡിയോ പാടുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാഭൂരിപക്ഷം ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് തിരുനാരായണ്ട് പാടുന്നു എന്നാണ്. ഒരു ഏജൻസി ഇല്ല, അതാണ് നമ്മുടെ പ്രൈമറി ബ്രെയിൻ പ്രോഗ്രാം, അതിനകത്തിരുന്ന് ഒരാൾ ഇങ്ങനെ പാടുന്നുകൊണ്ടാണ്. കാരണം ഈ ആധുനിക യുഗം എന്ന് പറയുന്നത് ഇപ്പൊ 14th century ജീവിച്ചിരുന്ന ഒരാൾ 15th century ഉയർത്തെഴുന്നേറ്റ് വരികയാണെന്ന് ഇരിക്കട്ടെ, അയാളെ നോക്കുമ്പോ ഈ ലോകം അയാളുടെ ലോകം തന്നെയാണ്. ചെറിയ വ്യത്യാസം, രാജാവുണ്ടായിരുന്നു, പള്ളിയുണ്ട്, കൊട്ടാരമുണ്ട്, കുതിരവണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. 15th century ഒരാള് 16th century വന്നാലും അയാൾക്കും വലിയ വ്യത്യാസം തോന്നാനില്ല, അത് ചെറിയ ക്രമാനുഗതമായ വ്യത്യാസം. 17th century ഒരാള് 18th century വന്നാലും അയാൾക്ക് വലിയൊരു വ്യത്യാസം തോന്നാനില്ല, ഞാൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേസമയം 19th century ജീവിച്ചിരുന്ന ഒരാള് ഇന്ന് 21st century ഈ ഓസ്ട്രേലിയയിലോ കേരളത്തിലോ വരികയാണെങ്കിൽ ഹി വിൽ ബി ഷോക്ക് ടു ഡെത്ത്. അപ്പറേ ഞാൻ ഈ പ്ലാനറ്റിലല്ല ജീവിച്ചിരുന്നത്, ഇതെന്തു ഇത്. ഈ ആളുകളെ കാണുമ്പോൾ അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അവരുടെ ജീവിത രീതി, വസ്ത്ര രീതികൾ, റോഡുകൾ, വാഹനങ്ങൾ കണ്ടിട്ട് അവൻ പറയും ഈ പ്ലാനറ്റ്, എനിക്ക് പ്ലാനറ്റ് തെറ്റിപ്പോയി. ഈ കഴിഞ്ഞ 150 കൊണ്ട് ഈ പ്ലാനറ്റിന്റെ മുഖച്ഛായ തന്നെ മാറി. അവനെ സംബന്ധിച്ച് ഇതെല്ലാം ഇപ്പോ റേഡിയോ ഒക്കെ കൊടുക്കുമ്പോൾ അവനടുത്ത് മാറിക്കളയും. ഫോൺ കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ അവൻ ഉടനെ ഓടിക്കളയും. കാര്യം ഇതെല്ലാം അവൻ അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ പലതും ഉണ്ടാകുന്ന നമ്മുടെ അജ്ഞതയിൽ നിന്നാണ്. നമ്മുടെ അജ്ഞത എങ്ങനെ ഉണ്ടാകാം, രണ്ട് രീതിയിൽ അജ്ഞത ഉണ്ടാകാം. നമുക്ക് നിലവിലുള്ള ഒരു അജ്ഞത, അങ്ങനെ അജ്ഞത. രണ്ട്, അറിയാനുള്ള വൈമനസ്യത്തിൽ നിന്നുണ്ടാകുന്ന അജ്ഞത. രണ്ട് രീതിയിലാണ് അജ്ഞത. ഒന്ന് പല കാര്യങ്ങൾ പോയതായിട്ട് ആൻഡ്രോമീഡോ ഗാലക്സിയുടെ നടുക്ക് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, കാര്യം നമുക്ക് ആർക്കും അറിയില്ല. അതൊരു അജ്ഞത, ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് നോട്ട് നോൺ. മറ്റൊന്ന് സൂര്യൻ ആണോ ഭൂമിയാണോ, സോറി, ഭൂമി സൂര്യനെ പ്രദർശനം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തർക്കമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത കാര്യം, നിങ്ങൾ അത് ശാസ്ത്രീയമായ രീതിയിൽ യുക്തമായ രീതിയിൽ അന്വേഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലാറ്റ് എർത്ത് തിയറിസ്റ്റുകൾ ഉണ്ട് അമേരിക്കയിൽ, എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഉള്ള 3000 എല്ലാവരും വളരെ ഫോട്ടോ സൂട്ടും ഒക്കെ ഇട്ട് കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഭൂമി പരന്നതാണ് എന്നുള്ള ക്ലബാണ്. ഇന്റർനെറ്റ് അടിച്ചു നോക്കും, 3000 അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി പരന്നതാണ്. വലിയ വലിയ ആൾക്കാർ. അപ്പം രണ്ട് രീതിയാണ് അജ്ഞത ഉണ്ടാകുന്നത്. ഈ മിറക്കിൾസ് എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. മിറക്കിൾസ് എന്ന് പറയുന്നത് അത്ഭുതമാണ് നിങ്ങളുടെ അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നിങ്ങൾ അങ്ങനെ ഒരെണ്ണം വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. There is no miracle in this world. ഐൻസ്റ്റീൻ്റെ ഒരു വാചകം ഞാൻ കോട്ട് ചെയ്യണം. ഐൻസ്റ്റീൻ എല്ലാത്തിന്റെ അവസാന വാക്കായതുകൊണ്ടല്ല, ജസ്റ്റ് ആശയം എന്റെ അതിന് കുറച്ചുകൂടെ നല്ലൊരു വാചകമായിട്ട് ഞാൻ പറയുകയാണ്. There is only one miracle in this world, that there are no miracles. അത്ഭുതങ്ങളില്ല എന്നുള്ളതാണ് ലോകത്തെ ഏക അത്ഭുതം എന്ന് അദ്ദേഹം അതൊരു പൊയറ്റിക് ലാംഗ്വേജ് ആയിട്ട് എടുത്താൽ മതി. ഇപ്പൊ മിറക്കിൾ ബിസിനസ് നിങ്ങൾ പറയുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ കേസ്, മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ തള്ളി അങ്ങോട്ട് കളഞ്ഞായിരിക്കും. ആ തള്ളിയ കേസുകളെല്ലാം കുറെ ആൾക്കാർ പ്രാർത്ഥനയിലൂടെയും എന്താണ് ശുശ്രൂഷയിലൂടെയും ഭേദമാക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. കേരളത്തിൽ ഈ സാധനം വലിയ രൂപത്തിലുണ്ട്, വലിയ വലിയ രോഗങ്ങൾ. അവരിപ്പോ സാധനത്തിൽ പാണ്ഡുരോഗം ബാധിച്ച ഒരാൾ പാണ്ഡുരോഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ശുശ്രൂഷ ഭേദമാക്കുന്ന ഒരു ഏർപ്പാടാണ്. അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഒരു വേറെ പ്രശ്നം, സ്വന്തം രോഗം മിക്കവാറും എല്ലാ പാസ്റ്റേഴ്സും അതേപോലെയുള്ള ഈ മിറാക്കിൾ മെർച്ചൻസും ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഈവൻ അവർ ഒരു മാർപ്പാപ്പ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങളാണ് അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊക്കെ. ഈ കേരളത്തിലൊക്കെ ഈ രോഗങ്ങൾ ഇങ്ങനെ നുള്ളിയെടുത്ത് മാറ്റുന്ന കാര്യം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ മാറ്റുന്ന കാര്യം അദ്ദേഹം അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനം വിട്ടിട്ട് പോയത്. നല്ല നല്ല ഇവിടെ വന്നാൽ മതി. തോ മുഴുന്നാലിൽ എന്ന് പറയുന്ന ഒരു അച്ഛനെ സിറിയക്കാർ പിടിച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സിറിയ ഐസിസിന്റെ കയ്യിലാണെന്ന് പറയുന്നത്. ഒരു ഒരു വർഷമാകാൻ പോകുന്നത്. ഞാനൊരു പോസ്റ്റഡി ഉണ്ട്. അപ്പൊ പുള്ളി അവസാനം ഒരു TV അഭിമുഖത്തില് പുള്ളി വന്നിട്ട് സ്വന്തം പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മനുഷ്യരോട് ആവേശിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളോടും അധികാരികളോട് രാഷ്ട്രീയക്കാരോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു.
എന്താണെന്നറിയോ? പ്രാർത്ഥിക്കാനല്ല, പ്രാർത്ഥിക്കാനല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് അത്ഭുതം കൊണ്ട് നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച് കഴിച്ച് പ്രാർത്ഥിച്ച് ഉണ്ടാക്കി അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞു. അതേ പറഞ്ഞതുള്ളൂ, നിങ്ങളുടെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സ്വാധീന ശേഷി കൊണ്ട് എന്നെ പുറത്താക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അല്ലെ കൊണ്ടുവരാൻ ശ്രമങ്ങളാണ് അല്ലെ പുള്ളി പറയുന്നത്? നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല. ഈ അത്ഭുതങ്ങൾ ഇതാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൂന്ന്. അതായത് കേരളത്തിലൊക്കെ രോഗശാന്തി, എന്റെ ഒരു ഇതിന്റെ ഒരു ഒരു പുസ്തകത്തിന്റെ ഒരു പേര് തന്നെ ഇതാണ്, ആ ചാപ്റ്റർ ഇതാണ്, ദുഃഖം മാറണമെങ്കിൽ വെള്ളയിൽ വരണം. ആ ചാപ്റ്റർ വായിച്ചു നോക്കിയ വലിയൊരു ചാപ്റ്ററാണ്. അതായത് ഒരു അച്ഛൻ അവിടെ വന്ന് പ്രസംഗിക്കുന്നു, ഈ നമ്മുടെ ത്രിവർണ പതാക വെള്ളയാണല്ലോ നടുക്ക്, അതിനകത്താണ് അശോക ചക്രമുള്ളത്. അശോകം എന്ന് പറഞ്ഞാൽ ശോകം ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അശോക ചക്രം എവിടെ വരൂ? വെള്ളയിലെ വരും. അപ്പൊ എല്ലാം മാറണമെങ്കിൽ വെള്ളയെ വരണം. ഭയങ്കര കയ്യടി എന്ന് പറഞ്ഞാൽ വെള്ള ആരുടെയ? അല്ല ഞാൻ ചാപ്റ്ററിന്റെ പേര് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഈ മിറാക്കിൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത് ഒരു ജസ്റ്റ് ചാറ്റ് ആണല്ലോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളു അശോക ചക്രം വെള്ളയിൽ വരണം. ചാപ്റ്ററിന്റെ പേര് എങ്ങനെയാണെന്ന് ക്ഷമിക്കുക. ഞാൻ പി എസ് സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പി എസ് സി ആയിരുന്നു, പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്റെ ഒരു എസ് ഒ ഉണ്ട്, സെക്ഷൻ ഓഫീസർ. അവര് ഒരു തടിച്ച സ്ത്രീയാണ്, ഒരു ക്രിസ്ത്യാനിറ്റിയിലോട്ട് വന്ന്. അവര് 1999 തോന്നി, ഞാൻ പട്ടം പി എസ് സി ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരുടെ അസിസ്റ്റന്റാണ്. അപ്പൊ അവര് ഇങ്ങനെ പരിപാടികളൊക്കെ, ഞങ്ങൾ എക്സാമിനേഷൻ വീക്കിലാണ്. അപ്പൊ കുറെ കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും, അച്ഛൻ്റെ അമ്മയുടെ കാര്യം വിഷയങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അവര് പറഞ്ഞു, രവി എനിക്കൊരു അനുഭവമുണ്ട്. അനുഭവം ഇതാണ്, എനിക്ക് എൻ്റെ ഉദരത്തില് മുഴകളുണ്ടായിരുന്നു, ട്യൂമർ ഉണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റും എല്ലാം വെച്ച് ഞങ്ങൾ സാധനങ്ങളെല്ലാം വെച്ച് മെഡിക്കൽ കോളേജിൽ പോയതാണ്. അപ്പൊ ഓപ്പറേഷൻ ഡേ എല്ലാം ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തിട്ട് അടുത്ത ദിവസം ഓപ്പറേഷൻ, തലേ ദിവസം ഉറങ്ങിക്കിടക്കാം. രാത്രി 8 മണിയായപ്പോൾ എനിക്ക് എന്നോട് ആരോട് പറയുന്നു, ഈശോ, ഈശോ ആണ് പറയുന്നത്. മറിയമ്മ നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്ക് ട്യൂമർ ഒന്നും ഇല്ല. ഞാൻ വിശ്വസിച്ചില്ല, ഇങ്ങനെ എനിക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും, ഇങ്ങനെ വെളിപാട്, എന്റെ മനസ്സ് ഭ്രമകല്പനയായിരിക്കും. ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായിക്കൊണ്ട് പ്രഭു എന്നോട് ഒന്ന് പറയുക. ഞാൻ പിറ്റേന്ന് രാവിലെ എൻ്റെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു, അറേ എനിക്കൊരു ചെറിയ സംശയം, ഈ ഓപ്പറേഷൻ വലിയ പ്രശ്നമാണല്ലോ, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. എന്നാൽ പറഞ്ഞു, എന്തിനാ സ്കാൻ ചെയ്യുന്നത്? കുറെ ദിവസമായിട്ട് സ്കാൻ ചെയ്യുന്ന, അവിടെ ഒരു 12 ട്യൂമർ ഉണ്ട്, നല്ല വ്യക്തമായിട്ടുണ്ട്, എന്തിനാ സ്കാൻ ചെയ്യുന്നു? എന്നാലും ഒന്ന് ചെയ്യാമോ പ്ലീസ്. അവർ പറഞ്ഞു, ഇനി അത് ഡോക്ടറെയൊക്കെ പറഞ്ഞാൽ അത് സമ്മതിക്കും, എല്ലാം റെഡിയാക്കി അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാൻ. ഡോക്ടറെ ചെയ്ത് പറഞ്ഞാൽ ഡോക്ടറെ രക്ഷിച്ചു. എന്ത് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും സ്കാൻ ചെയ്ത് മരണം വരെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ, എല്ലാം റെഡിയാണെന്ന്. ഡോക്ടറെയൊക്കെ ഭയങ്കരമായിട്ട് രക്ഷിച്ച് അവർ അവസാനം അല്ല, എനിക്ക് സ്കാൻ ചെയ്യണം, വിടമാട്ടെ എന്നുള്ള രീതിയിൽ അവസാനം അവർ നിർബന്ധിച്ച് വീണ്ടും ഇവരെ എടുത്തുകൊണ്ട് പോയി സ്കാൻ ചെയ്യിച്ചു. സ്കാൻ ചെയ്യിച്ചപ്പോൾ ഒറ്റ മുഴയില്ല, ഒരു ട്യൂമറും ഇല്ല. ഇന്നലെ രാത്രി വരെ 12 ട്യൂമർ ഉണ്ടെന്ന്, ആ ട്യൂമറിന് സർജറി വെച്ചിരുന്ന ആ സ്ഥാനത്ത് ഒരു ട്യൂമറും ഇല്ല. ഞാനിപ്പോ രവി 6 മാസമായി ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിട്ട്, ഇന്നും ഞാൻ സർജറി ചെയ്തിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല. എന്തോ തോന്നുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ തോന്നുന്നത്. മാഡം മാഡത്തിന്റെ ഒരു കാര്യം പറഞ്ഞു, മാഡത്തിന്റെ വിശ്വാസം മാഡത്തെ രക്ഷിക്കട്ടെ എന്ന് അങ്ങനെ കണ്ടാ പറഞ്ഞു. അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ ഈ ആക്ടിവിസൊക്കെ വളരെ അടുത്ത കാലത്താണ്, 2010-2009 അതിന് മുന്നേ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാറ് പോലും ഇല്ല. പി എസ് സിയിലൊക്കെ ഉള്ളവർ എന്നെ ഇപ്പൊ കാണുമ്പോൾ പറയാറുണ്ട്, പിന്നെ നീ അന്ന് ഇതൊന്നും സംസാരിക്കുന്ന പോലും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് എനിക്ക് പറയാം. വളരെ അത്ഭുതപ്പെടാണ്. അപ്പോ അന്ന് ഞാൻ പറഞ്ഞു, ഓക്കെ മാഡത്തിന്റെ ഇതായിരിക്കും, വിശ്വാസം രക്ഷിക്കട്ടെ, വിശ്വാസം ഭയങ്കര പവർഫുൾ ആണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്റെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇത് എടുക്കുന്നില്ല, ഇത്രയും അളിഞ്ഞ മത്സ്യം ഞാൻ എടുക്കത്തില്ല. ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ അളിഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, കറി വെച്ച് റെഡിയാക്കി എടുക്കാം. പക്ഷെ ഒരു കുറെ ദിവസം ഭയങ്കര സാധനം എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു.
പക്ഷെ വിശേഷിച്ച വേറെ ഇങ്ങനെ മിറക്കൽ സ്ട്രോതീസ് ഒക്കെ ഇങ്ങനെ പറയുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഈ പട്ടത്തെ പി എസ് സി ഓഫീസ് അറിയാം, മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് കയറി വരും, കുറച്ചൊരു മുളയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോകുന്നൊക്കെ. അപ്പൊ ഞാൻ മേലായിട്ടാണ് കയറി ഇങ്ങനെ വരിക. അപ്പൊ ഞാൻ നോക്കുമ്പോ മേള ഇങ്ങനെ വരുന്നു, ഞാൻ പിന്നെ വേറെ എങ്ങോട്ടോ അറിയാതെ ദൃഷ്ടികള് പോയി. ഒരു ഒന്നോ ഒരു മിനിറ്റ് ആയി ഞാൻ നോക്കി കാണാൻ മേളം കയറി വരുന്നില്ല, അടുത്ത കാണാനില്ല, വേറെ ആരും ഞാൻ വെച്ചു കഴിഞ്ഞാൽ അടുത്ത മുറക്കളാണ്, ഇവരിങ്ങനെ നടന്നു വരുമായിരുന്നു, ഇവരെ ഇപ്പൊ കാണാനില്ല. ഞാൻ മെല്ലാം നോക്കി തറയെ നോക്കിയപ്പോ തറയിൽ ഇവിടെ കിടക്കുക, എങ്ങനെ കാലം തെറ്റിയെങ്കിലും വീണതായിരിക്കും. ഞാൻ അങ്ങോട്ട് ഓടി ചെന്ന് അന്നേരം കൂടെ ഉള്ള ആളുകൾ ചെന്നു, അപ്പൊ അവിടെ അവരോട് ഇങ്ങനെ പിടക്കുകയാണ്. ആകെ വല്ലാത്ത സീനിൽ ഞങ്ങളെ ഓട്ടോ വിളിച്ച് കൊണ്ടത്, ഇവരെ വലിയ ഇച്ചിരി കയറ്റാൻ പറ്റുന്നില്ല, ഓട്ടോ കത്ത് കയറ്റാൻ എളുപ്പമല്ല, വലിയ ഇച്ചിരി തടിച്ച സ്ത്രീയാണ്. എന്തായാലും അവരെ കയറ്റി ഓട്ടോ മെഡിക്കൽ കോളേജിലേക്കാണ് നേരെ കൊണ്ടുപോയി, കാശാലിറ്റി കൊണ്ടുപോയി. കാശാലി കൊണ്ടുചെന്നതിന് മുമ്പ് അവർ മരിച്ചു. അടുത്ത ദിവസം ഈ വീട്ടില് ശവസംസ്കാരമായിട്ടുള്ളത്, അപ്പൊ എന്റെ എസ് ഒ ആയിരുന്ന സ്വഭാവമായിട്ടും ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയി, അടുത്ത ദിവസം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം അന്ന് രണ്ടാമത്തെ ദിവസമായിട്ട് വലിയ ആളൊന്നുമില്ലായിരുന്നു, ഞാൻ കുറച്ചൊരു കസേര പുറത്ത്. അന്നേരം കുറെ കഴിഞ്ഞപ്പോ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, ഈ ഡോക്ടറിന്റെ ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചൊരു മെഡിക്കൽ കോളേജാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഡോക്ടറാണ്. പുള്ളി കയറി വന്ന് അകത്ത് ശവം കണ്ടിട്ട് അവിടെ വന്നിരുന്നു. അപ്പൊ അടുത്ത് വന്ന് ഞാൻ എനിക്ക് വേറെ ആരും ഇല്ല, പുള്ളിയോട് സംസാരിക്കുക, സാറ് ഞാൻ ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഡോക്ടറാണ്, നിങ്ങളെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ചുമ്മാതെ ചോദിച്ചതാണ്, ഇവരെ ചികിത്സിച്ചിട്ടുണ്ടോ? ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതാണല്ലോ ഈ ട്യൂമറുകളെല്ലാം ഇല്ലാതെ, എന്നിട്ട് ഇപ്പൊ എന്താ ഇത്ര പെട്ടെന്ന്? അയാളെന്നെ വന്ന് പേടിച്ച് നിങ്ങളത് വിശ്വസിച്ചു? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല മാഡം, എന്റെയൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത്. വലിയ സീനായിരുന്നു, സർജറി ചെയ്യാനായിട്ട് എല്ലാം സെറ്റായിട്ട് ഇരിക്കുമ്പോ രാവിലെ എഴുന്നേറ്റ് പായും തലാണിയും കിടക്കയെല്ലാം കൂടെ കൊടുത്ത് എനിക്കിതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയ ടീമാണ്. സ്കാനിങ് ഒന്നും ഇതിനകത്തില്ല, സ്കാനിങ് ഒക്കെ അവര് ചിദാനന്ദി പറഞ്ഞ കപോല കൽപ്പിതമാണ്, അവര് കയറ്റുന്നതാണ്, അവരെ അത് സാധനം പറയാനായിട്ട് അവർ കയറ്റുന്നത്. അവരന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഇന്ന് അന്ന് സർജറി എഴുതി അവർക്ക് ഒരു അഞ്ചോ ആറോ വർഷം കൂടെ കുറഞ്ഞത് ജീവിക്കാൻ കഴിയും, അവർ ചിലപ്പോ എത്രയോ വർഷം ജീവിക്കാൻ. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു നേരിട്ടുള്ള എന്റെ ഒരു മേലധികാരിയുടെ അനുഭവമാണ് എല്ലാ. ഇപ്പോ ഈ നിങ്ങൾ കാണാൻ കഴിയുന്ന എന്റെ ഒരു അടുത്ത പുസ്തകത്തിന്റെ പേര് തന്നെ ഈ ഇതാണ്, ഈ സനലടമറുകൾ എന്ന് പറയുന്നത് മുക്തിവാദി മുംബൈയിലെ ഒരു വേളാങ്കണ്ണി പ്രതിമയിലെ കാലിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നു. അപ്പൊ ഈ വെള്ളം എല്ലാം കൂടെ കളക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ വിശ്വാസികളെല്ലാം കൂടെ കൊണ്ടുപോയി വിൽക്കുകയാണ്, ലിറ്റർ കണക്ക് അത് തലയിൽ തൊടുക വിൽക്കുക, വലിയ ദിവ്യ ജലമാണ്. അപ്പൊ ഇത് എന്താണ് എന്ന് നാലാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്, അഞ്ചാം ക്ലാസ്സിൽ പിന്നെയും പഠിക്കും തോന്നുന്നു അല്ലെ. നമ്മൾ കാപ്പിലറി ആക്ഷൻസ് എന്ന് പറയുന്ന കേശികത്വം എന്ന് പറയും, അതായത് വെള്ളത്തിന് ഒഴുകാൻ അവസരമില്ലെങ്കിൽ താഴോട്ട് തന്നെ ഒഴുകണമെന്ന് അതിനൊരു നിർബന്ധമില്ല, മേലോട്ട് ഒഴുകും. അങ്ങനെയാണ് വേരുകൾ വെള്ളം വലിച്ചെടുക്കുന്നത്, നമുക്കറിയാം മണ്ണെണ്ണ വിളക്കിലൂടെ മണ്ണെണ്ണ കയറി മേലോട്ട് പോകുന്നതൊക്കെ എങ്ങനെയാണ്. അപ്പം ഈ യേശുവിന്റെ പ്രതിമയുടെ കാലിൽ കൂടെ വെള്ളം വീഴുന്നത്, അവിടെ അങ്ങ് വെള്ളമില്ല, പക്ഷെ തൊട്ടടുത്ത് ഒരു മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്, അത് ഭിത്തിയിലൂടെ കയറി ഇതിലൂടെ വന്ന് ഇതിലൂടെ ഇറ്റ് വീഴുകയാണ് ചെയ്യുന്നത്. ഈ സാധനമാണ് പിടിച്ചോണ്ട് പോയി ആളുകൾ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഒരു പ്ലംബറെ വെച്ച് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതിന് പകരം ഇവരിത് ഇത് ദിവ്യജലമാണെന്ന് പറഞ്ഞ ആളുകൾ എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ടി വി ഷോയിൽ വന്നപ്പോ സനൽ എടമർഗ് നേരിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു, എതിരായിട്ട് നിന്നവർ തുരുതുരെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. അതാണ് എന്താന്ന് ഈ മനസ്സിൽ. മുംബൈയിൽ തന്നെ ആറ് കേസ് ചെയ്തു, ഡൽഹിയിൽ രണ്ട് മൂന്നോ നാലോ കേസ് ഫയൽ ചെയ്തു, ജയിലിലിട്ട് കൊല്ലാനായിരുന്നു അവരുടെ പരിപാടിയെന്ന് അദ്ദേഹം അറിഞ്ഞു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഇന്ത്യയിൽ ഇല്ല, ഫിൻലൻഡിലും അതുപോലുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് അദ്ദേഹം പ്രവാസിയായിട്ട് ജീവിക്കുക. ബിക്കോസ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു ശാസ്ത്ര തത്വം ആണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ മനുഷ്യൻ ഇത്രയും വർഷം ഒളിവ് ജീവിതം നയിക്കേണ്ടി. അതാണ് ഞാൻ ആ പുസ്തകത്തിന്റെ പേര്, എന്നെ പ്ലംബറെ ആവശ്യമുണ്ട് എന്നാണ് എന്റെ പുസ്തകത്തിന്റെ പേര്. മൊറാലിറ്റിയോട് പറഞ്ഞത് അതായത് നിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അംഗീകരിക്കുന്നു. ഞാൻ ഇതിനകത്തൊരു അന്ധവിശ്വാസിയുമല്ല, മീൻസ്
പക്ഷെ എന്റെ അനുഭവത്തിലും ഈ പറഞ്ഞ അതായത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മരിച്ചു പോകേണ്ട വ്യക്തി പറഞ്ഞാൽ ഈ തവണ നാട്ടിൽ പോയപ്പോ എനിക്കുണ്ടായ അനുഭവമാണ്, മരിച്ചു പോകേണ്ട ഒരു വ്യക്തി ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പുള്ളി തന്നെ സാക്ഷി, എന്റെ ഏറ്റവും ഒരു അടുത്ത ഫ്രണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ, പുള്ളി തന്നെ പറഞ്ഞ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ്, നാട്ടുകാരും വീട്ടുകാരും ഡോക്ടേഴ്സും എല്ലാവരും ഒഴിച്ചിട്ട് മരിക്കാൻ വിട്ടിരുന്ന ഒരു വ്യക്തി. അതായത് ഇറ്റ് മീൻസ് സംതിങ് എവിടെയൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇത് വിശ്വാസിയുടെ അനുഭവം, അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഒരു നഗരം, പോർട്ടുഗലിലെ നഗരത്തില് 70,000 വരുന്ന ക്രിസ്ത്യൻ വിശ്വാസികള് സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന, സൂര്യ ആരാധനയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം ഒരു അനുഭവം ഉണ്ടായതിനെ കുറിച്ച് കത്തോലിക്ക പത്രങ്ങളിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു, സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഇളകി വരുന്നതായിട്ട് ഇവർക്കെല്ലാം തോന്നി. ചെല്ല അതിനകത്ത് കന്യാമറിയത്തെ കണ്ടവരുണ്ട്. ഇത് 7 പേരോ 70 പേരോ 7,000 പേരോ 70,000 മനുഷ്യർക്ക് ഉണ്ടായ അനുഭവമാണ്. ഇവരിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഈവൻ പിന്നെ അന്ധവിശ്വാസികളല്ലാത്തവരുണ്ട്. ഇവർക്കെല്ലാം ഉണ്ടായ അനുഭവം, ഇവർക്കെല്ലാം ഉണ്ടായ അനുഭവം പിന്നെ ഈ കത്തോലിക്ക പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇത് ഇത്രയും പേർക്ക് ഒരുമിച്ചൊരു അനുഭവം ഉണ്ടായത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല, അനുഭവം ഉണ്ടായിട്ടില്ല. സൂര്യൻ ഇളകി വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഈ ഒരു മീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല, മുമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം അവർക്കുണ്ടായി എന്ന് പറയുന്നത്, ഒരു വിശ്വാസിക്ക് ഒരു അനുഭവം ഉണ്ടാവുക എന്നുള്ളത് അവന്റെ ഫാൾസ് ലോജിക്കുകൾ വെച്ചുകൊണ്ടും അവന്റെ ഭ്രമകൽപ്പനകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒന്നാമത് ഈ രോഗം ആർക്കും വേദപ്പോ പല ഈ മിറക്കിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തും പോയിട്ട് ചികിത്സ തേടുന്നവരെ നിങ്ങൾ അവരെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചുകൊണ്ടാണ്. പലരും കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ടോന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അനക്ഡോട്സിനെ അനക്ഡോട്സ് കൊണ്ട് നേരിടുന്നതായിരിക്കും നല്ല കാര്യം, ശാസ്ത്രമായിട്ട് എനിക്ക് ബന്ധമില്ല. പുള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ കേസ്, അവര് പറഞ്ഞു പാലിയേറ്റീവ് ക്ലിനിക്കിൽ പോയാൽ മതി. ഇതേ കണക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോ പുള്ളിക്ക് കുറച്ചു നേരം പ്രാർത്ഥിച്ചു, കുടുംബം എല്ലാം പ്രാർത്ഥിച്ചതിനു ശേഷം പുള്ളി ഒരു നായരായിരുന്നു, അതോടെ ഞാൻ പറഞ്ഞു പുള്ളി കൺവേർട്ട് ചെയ്തു. പുള്ളിക്ക് ഭയങ്കര ആശ്വാസമായി, നല്ലൊരു മെഡിക്കൽ ഹിസ്റ്ററി ഉള്ള ആളാണ്, കിമോ എല്ലാം കഴിഞ്ഞ ആളാണ്. 2 മാസത്തേക്ക് പുള്ളി ഭയങ്കരമായിട്ട് എന്റെ കുടുംബം കൺവേർട്ട് ചെയ്തു, എന്റെ കുടുംബം കൺവേർട്ട് ചെയ്തു ബിക്കോസ് ഓഫ് ദേ കുഡ്ന്റ് ബിലീവ് ദാറ്റ്. അതായത് ഒരു മാസം കൊണ്ടാണ് മരിക്കുന്നു പറഞ്ഞു, പക്ഷേ കൺവേർട്ട് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ മരിച്ചു. ഈ മരണ വാർത്ത അധികം മൂവ് ചെയ്തില്ല, അത്ഭുത വാർത്ത മിറക്കൽ വാർത്ത നന്നായിട്ട് മൂവ് ചെയ്യുകയും ചെയ്തു. അവസാനം ഒരു വ്യത്യാസം വന്നത് കത്തിച്ചു കളയേണ്ട ആളെ അടക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ് ആ മിറക്കലിന്റെ അടിസ്ഥാനം. അല്ലെ കത്തിക്കേണ്ടത് സംസ്കരിക്കേണ്ടതാണ് ഇപ്പോ ഹിന്ദുക്കളുടെ ആചാരം അനുസരിച്ച്, അല്ലെ അടക്കി എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. നെറ്റ് റിസൾട്ട് അത്രയും മാത്രമാണ്. ഈ രണ്ടും ഈ ഒരു മാസം കൊണ്ട് അവിടെ സംഭവിച്ച കാര്യം വെച്ചാൽ പല ബന്ധുക്കളെയും ഈ സാധനം കൊണ്ട് കൊടുക്കുക, ഈ ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടിയിരുന്ന, സഹജമായിട്ട് തന്നെ കിട്ടേണ്ടിയിരുന്ന ഒരു സ്പാൻ ആണ് ശരിക്കും ഇവര് ക്ലെയിം ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്യാൻസർ പേഷ്യന്റിനോ അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യന്റിനോ നിങ്ങൾ ഈ ആശുപത്രികളിലേക്ക് വിടാതെ ആദ്യം ഇവരിലേക്ക് വിടണം. ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പൂജാരി എങ്ങോട്ടാ പോകുന്ന, കോവിലിൽ കയറി പ്രാർത്ഥിക്കും അതോ ആശുപത്രിയിലേക്ക് പോകും? ഈ ആശുപത്രി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ ആശുപത്രി? ദൈവം തരുന്ന, അദ്ദേഹം പറഞ്ഞു ശിക്ഷ വേണ്ട എന്ന് പറഞ്ഞ് ധിക്കരിച്ചുകൊണ്ട്, ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് അത് മാറ്റാൻ പോകുന്ന സ്ഥലമാണ്. അല്ല, ആശുപത്രിയിൽ നമ്മൾ ചെയ്യുന്നത് യു ആർ ആക്ച്വലി ട്രാൻസ്ഗ്രസിംഗ് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് വാണ്ട് ടു ചേഞ്ച് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ ടു യു. നിങ്ങൾക്ക് ഒരു ട്യൂമർ തരുന്നു, അപ്പൊ ദൈവത്തിന് ഒരു കൽപ്പന ഉണ്ടാവും, ഒരു പദ്ധതി ഉണ്ടാവും, അവന് ഇത്ര വയസ്സിലൊരു ട്യൂമർ കൊടുക്കണം, അവനെ ഒരു പാഠമാണ്. അപ്പൊ നിങ്ങളെന്ത് പറയുന്നത്? നിങ്ങൾ ഉടനെ പോയി സ്കാൻ ചെയ്യുന്നു, വെള്ളം ഉണ്ടാക്കുന്നു, ആശുപത്രി പോയി അഡ്മിറ്റ് ചെയ്യുന്നു, ട്യൂമർ റിമൂവ് ചെയ്യുന്നു. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ദൈവം തന്നു, ആഹാ അദ്ദേഹത്തിന്റെ പദ്ധതി സ്വീകരിക്കാനുണ്ട്. ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോകും, സോറി ഞങ്ങൾ എന്താ പറയാ ആശുപത്രിയിൽ പോകും, കാര്യം ഞങ്ങൾ ഇത് എടുക്കുന്നില്ല, ഞങ്ങൾ ഈ ചിട്ടി കമ്പനി ചേർന്നിട്ടില്ല. അതേസമയം യഥാർത്ഥ വിശ്വാസി ഈ അസുഖങ്ങൾക്ക് കാലൊടിഞ്ഞു, കാലൊടിഞ്ഞ് അവിടെ തൂങ്ങി കിടക്കട്ടെ, ദൈവം ആഗ്രഹിച്ചായിരുന്നില്ല. നിങ്ങളുടെ കാല് രണ്ടായിട്ട് തൂക്കി ഇടണോ അടിച്ചോടിക്കണോ എന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം ആഗ്രഹിക്കാത്ത ഒരു ഇല പോലും, പോട്ടെ ഒരു ഇലക്ട്രോൺ പോലും ചലിക്കത്തില്ല. അല്ലെ, അങ്ങനെയാണെങ്കിൽ കാല് തൂക്കിട്ടോണ്ട് ഇങ്ങനെ നടക്കണം, ദൈവം തന്നതാണ്. അല്ല, ദൈവം തന്നത് ഇങ്ങനെ ആക്കി കൊടുത്തൊന്നും ശരിയാക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ചെയ്യും, അത് കണ്ട് നിങ്ങൾ ചെയ്യരുത്.
ഇനി ധാർമ്മികതയെ കുറിച്ച് പറയാം. ധാർമ്മികതയെ കുറിച്ച് പറയാം, താങ്കൾ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞാൽ ആ ചോദ്യം ശരിക്കും ഇമ്പോസ് ചെയ്യുന്നതാണ് മതം ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റം. മതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എക്കാലത്തും ജീവിച്ചിട്ടുണ്ട്, അതിലെല്ലാം തെറ്റാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല, നല്ല കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് മതം നമ്മൾ തിരസ്കരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മതത്തില് രണ്ട് കാര്യം. ഒന്ന്, മതത്തിൽ നന്മയുണ്ട്, എല്ലാ കാര്യത്തിലും നന്മയുണ്ട്. നന്മയില്ലാത്ത ഒന്നും മനുഷ്യൻ ഉണ്ടാക്കില്ല. നന്മയുടെ അംശം കുറവ്, തിന്മയുടെ അംശം കൂടുതലും ആകുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം തിരസ്കരിക്കുന്നത്. അല്ലാതെ മതത്തിൽ നന്മയില്ല, എല്ലാത്തിലും നാസിസം എന്ന് പറയുന്ന ഏറ്റവും വർഗീയമായിട്ടുള്ള ഫിലോസഫിയാണ്. ഇന്ന് ജർമ്മനിയിൽ നിന്ന് നാസിസ്റ്റാണ് അവകാശപ്പെടാൻ പോലും പറ്റില്ല. പക്ഷെ നാസിസത്തിൽ രാഷ്ട്ര നിർമ്മാണം സംബന്ധിച്ചും സാമൂഹ്യക്ഷേമം സംബന്ധിച്ചും നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇത് നമുക്ക് വളരെയധികം ഹീനമായ ഒരു സാധനമായിട്ടാണ് തോന്നുന്നത്. അയിത്തം, അയിത്തത്തിന് നല്ല വശങ്ങളില്ലേ? അയിത്തം ഉണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തില് തെങ്ങേക്കാരാണില്ല, തുണികളൊക്കെ ആണില്ല, അതില്ല, പണ്ടിതിലെല്ലാം ആളെന്തായിരുന്നു, അതൊരു നല്ല വശം. പക്ഷെ ആ നല്ല വശം നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അതിനേക്കാൾ എത്രയോ മനുഷ്യത്വഹീനമായിട്ടുള്ള മോശം വശങ്ങൾ ഇതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിരസ്കരിക്കുന്നത്. ചൈൽഡ് മാരേജ് നല്ല വശമില്ലേ? ഉണ്ട് ചൈൽഡ് മാരേജ്. ഇപ്പോ പെണ്ണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിന്, അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടുമോ എന്നുള്ളതിന് പലരും ഇങ്ങനെ ടെൻഷനാണ്, ആളുകൾക്ക് ഭയങ്കര ടെൻഷനായിട്ടു. ഇതിപ്പോ ഒരാൾക്ക് ഒരാളെ പറഞ്ഞിട്ടുണ്ട്, അയാള് ഒരു സ്വസ്ഥതയുണ്ട്, പഠിക്കാം, ജോലി കിട്ടാം, ഒരു സുഖമുണ്ട് അല്ലെ? അങ്ങനെ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇന്നാർക്ക് ഇന്നാര് എന്നുള്ള. പക്ഷെ ചൈൽഡ് മാരേജിന്റെ നിങ്ങൾ ഈ പറയുന്ന ഭാവനാപരമായിട്ടുള്ള ഗുണങ്ങളെക്കാൾ എത്രയോ വലിയ ദോഷങ്ങൾ മറുവശത്ത് കിടക്കുന്നു. അതുകൊണ്ട് നമ്മൾ തള്ളുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് മതത്തിന്റെ കാര്യത്തിലും. മതം മൊറാലിറ്റി കൊണ്ടുവരുന്ന സാധനമൊന്നല്ല. ഏതെങ്കിലും സമൂഹത്തിലെ മൊറാലിറ്റി അതേപടി മതം എടുക്കും. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ശവക്കല്ലറുകളായിട്ട് മതം നിലകൊള്ളുന്നത്? രണ്ടാം കിട പൗരയാണ് സ്ത്രീ എല്ലാ മതങ്ങളിലും, അതിനകത്ത് സംശയമൊന്നുമില്ല. രണ്ടാം കിട പൗര തന്നെ. എന്തുകൊണ്ടാണ്? അതാത് സംസ്കൃതിയിലെ പാട്രിയാർക്കിയിലായിട്ടുള്ള വാല്യൂസ് ആണ് മതത്തിൽ വന്നിട്ടുള്ളത്. മതം ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ ഈ പാട്രിയാർക്കിക്കലായിട്ടുള്ള റിട്രഗ്രസീവായിട്ടുള്ള വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെ സിമെന്റ് ചെയ്ത് വെക്കുന്നു. ഈ മതപരം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിനെ പൊളിച്ചെഴുതിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റും. മതം വെച്ച് കഴിഞ്ഞാൽ മാറാൻ പാടില്ല. സനാതനം എക്കാലത്തേക്കുള്ള സാധനം ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഇന്നാര് ഇന്നാരോട് ഇങ്ങനെ ഈ കഥ അനുസരിച്ച് ഇങ്ങനെയാണ്. ഈ വേണ്ടതും വേണ്ടാത്തതും കൂടെ ഫോസിലൈസ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ സിമെന്റ് ചെയ്യുന്നുള്ള. ഈ സിമെന്റിങ് ആണ് മനുഷ്യന്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ തടസ്സം. അല്ല, മതങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നില്ല. ഉദാഹരണമായിട്ട് അബ്രഹാം എന്താ ചെയ്ത്? അബ്രഹാമിന്റെ ബലിയാണ് നിങ്ങൾ വലിയ പെരുന്നാളോ ചെറിയ പെരുന്നാളോ ആഘോഷിക്കുന്ന വലിയ പെരുന്നാളാണ്, വലിയ ദിവസമാണ്. എന്ത് ബലി അതിനകത്തുള്ളത്? അതിനകത്ത് ബലി സ്വന്തം മകനെ കൊല കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ആനമട്ട കിട്ടുമെന്നുള്ള ഒരു അശ്രീയോ അല്ലെങ്കിൽ ഒരു വെളിപാടോ അല്ലെങ്കിൽ ഭ്രമകല്പനയോ അയാളെ തലച്ചോറിലുണ്ടാകുന്നു. അയാളെ സ്വന്തം മകനെ കൊണ്ടുകൊണ്ട് ബലി കൊടുക്കാൻ പോകുന്നുണ്ട്. ഇതൊരു ക്രൈമാണ്. ഇത് ബലിയോ മഹത്വം ഒന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ മകനെ അങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അംഗീകരിക്കും? ഇതാണ്, ഇത് മൊറാലിറ്റിയാണ്, ഇതാണ് മൂല്യം എന്നാണ് ഒരു മതം പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഇത് ഒരിക്കലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ അംഗീകരിക്കാത്ത മൂല്യം. ഇനി മനുഷ്യന് മതം ഇല്ലെങ്കിൽ മൂല്യബോധം ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. മതം ആവശ്യമില്ല. എല്ലാ പ്രധാനമായിട്ടും സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യനും മാത്രം അസറ്റമ്മളൊക്കെ അടിച്ച് അസുഖം ഭേദമായിട്ട് അവർ പോയി രക്തം കൊണ്ടുവന്നിട്ട് തിരിച്ചു വിടും. ഇത് ഇതിനേക്കാൾ വലിയ ബാങ്കിങ്ങും ലോണിങ്ങും ഒന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. ഈ നമ്മൾ ഈ പറയുന്ന എല്ലാ ഗുണഗണങ്ങളും, നല്ല ഗുണങ്ങളും മോശം ഗുണങ്ങളും ഏറെയും കുറഞ്ഞു, അതാണ് ഏറെയും കുറഞ്ഞ് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. പരസ്പര സഹായവും സ്നേഹവും കരുണയും ദയവും എല്ലാവരും ഉണ്ട്. അത് നമ്മളിലേക്ക് മാത്രം ഇഞ്ചക്ട് ചെയ്ത സാധനം നല്ല. കാരണം ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ അതിജീവനത്തെ പുഷ്ടിപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹിക്കുന്നത് നമുക്ക് നല്ലതാണ്, അതുകൊണ്ടാണ് സ്നേഹം നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ സ്നേഹിതനാണെങ്കിൽ നിങ്ങളുടെ ന്യൂറൽ എനർജി കുറച്ച് ചെലവഴിച്ചാൽ മതി. കാരണം അടുത്തിരിക്കുന്നവനെ നമുക്ക് സംശയാസ്പദ ആളാണെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി സെൻസസ് അലർട്ടാവും. ഇവൻ പണിയുമോ, ഇവന്റെ കയ്യിൽ കത്തി ഉണ്ടാവുമോ, ഇവന്റെ കയ്യിൽ അതുണ്ടാകുമോ എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോ ന്യൂറൽ പ്രോസസ്സിംഗ് ഉണ്ടാവും. അത് നമുക്ക് നഷ്ടമാണ്, റിസോഴ്സ് നഷ്ടമാണ്. അതിനുശേഷം അടുത്തിരിക്കുന്ന ഒരു സുഹൃത്താണെങ്കിൽ നിങ്ങൾക്ക് കണ്ണു അടച്ചിട്ടുണ്ടാവും, ഇരിക്കാൻ മടിയിൽ തലകായിച്ചുണ്ടോ. നമ്മുടെ മസ്തിഷ്കം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്ന് അതിജീവനമാണ്, ഭീഷണികൾ, ആഹാരം, സെക്സ്, ഇതൊക്കെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രോഗ്രാംസാണ്. ഈ പ്രോഗ്രാംസിനെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു, ആ രീതിയിലാണ് നമ്മുടെ എല്ലാ ഗുണങ്ങളും വന്നിട്ടുള്ളത്. കരുണ, ഒരാളോട് നമ്മൾ കരുണ കാട്ടുന്നതിനൊക്കെ ഒരു വെല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട്. അല്ലാതെ നമ്മൾ മാത്രമല്ല കരുണ കാട്ടുന്നത്. സംഘം ഈ പോത്ത് വന്നിട്ടില്ല, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു പോത്തിനെ ആക്രമിക്കുന്നു. ഒരു പോത്ത് വന്ന് സിംഹത്തെ എടുത്ത് റോറ്റേറിയാണ്, നാല് കാരണം പറഞ്ഞാണ് പോയി. അതിന് യഥാർത്ഥത്തിൽ ഈ പോത്തിനെ രക്ഷിക്കേണ്ട കാര്യമില്ല, അവിടെ നിന്ന് പുല്ല് നിന്നുകൊണ്ടിരുന്നാൽ മതി. എന്തുകൊണ്ടാണ് ഈ പോത്ത് വേറൊരു പോത്തിനെ ആക്രമിച്ചോ വന്ന് ഇത് ചെയ്തത്?
ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ ഇവല്യൂഷണറി ഹിസ്റ്ററി ഉണ്ട്. ഇതിന് മതം കൊണ്ടുവന്നതല്ല മൂല്യങ്ങൾ. ഇനി മതവിശ്വാസികൾക്കും ചില നന്നായി പെരുമാറുന്ന ഒരുപാട് മതവിശ്വാസികൾ, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മതവിശ്വാസത്തിന് നശിപ്പിക്കാൻ കഴിയാത്ത ധാർമ്മിക ബോധം അവർക്കുണ്ട് എന്ന് മാത്രം. ആദ്യം തന്നെ ഞാൻ ഈ പുലരി സാംസ്കാരിക രീതിയിൽ ഒരു താങ്ക്സ് പറയാണ്, അതുപോലെ സാധനവും താങ്ക്സ് പറയാണ്. എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻസിഡന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഡിബേറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സാറ് കുറച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, റിലീജിയൻ ഒരു ബർഡൻ ആണ്, ഒരു ഉപ്പുചാക്ക വെച്ചിട്ടാണ് പല കൺട്രികളും ഇത് സ്വിം ചെയ്യുന്നത്. റിലീജിയൻ കാരണം കൊണ്ട് ഡെവലപ്മെന്റ് കുറവാണ്, താഴ്ത്തേക്ക് പോകാന്നാണ് സാറ് പറഞ്ഞത്. എന്റെ ഒരു അഭിപ്രായത്തില് ഈ നമ്മുടെ ഈ ഹ്യൂമൻ സിവിലൈസേഷൻ മില്യൺസ് ഓഫ് ഇയേഴ്സ് കേവ്മെന്റെ സമയത്ത് തന്നെ, സാറിപ്പോ ജസ്റ്റ് പറഞ്ഞു 2000-3000 വർഷങ്ങൾക്ക് മുമ്പാണ് റിലീജിയൻ എന്ന്, പക്ഷെ അതല്ല, അത് ഒത്തിരി നമ്മുടെ സിവിലൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ കേവ്മെനും അങ്ങനെയായാലും അവർ പല സൂപ്പർ നാച്ചുറൽ ഇതിനെ വർഷിപ്പ് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അവിടെയാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ നിങ്ങള് ഈ പരിണാമ സിദ്ധാന്തത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാരാണ്, എവല്യൂഷൻ, അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പൊ ആ കേവ്മെന്റ് തുടങ്ങി മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് തുടങ്ങി ഈ റിലീജിയസ് അല്ലെങ്കിൽ ഇങ്ങനൊരു വിശ്വാസം മനുഷ്യരിൽ ഉണ്ടായിരിക്കുകയും അത് ഗ്രാജുവലി അത് ഡെവലപ്പ് ചെയ്ത് വരികയും അത് ഒരിക്കലും അത് അത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണെങ്കിൽ അത് എഗൈൻസ്റ്റ് ആയിട്ട് നമ്മുടെ സിവിലൈസേഷന് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും അത് മുറിഞ്ഞുപോയാല് അത് പക്ഷെ സംഭവിക്കാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയും ഇപ്പോ ഇവിടെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ വിശ്വാസികളാണ്. എലിറ്റിസ്റ്റ് പറഞ്ഞല്ലോ, ഏത് രാജ്യം എടുത്ത് നോക്കിയാലും വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുള്ളൂ, കൂടുതൽ ആൾക്കാരും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് നമുക്കൊരു റിലീജിയൻ, അതൊരു ഹ്യൂമൻ സിവിലൈസേഷൻ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട് അല്ലേ എന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ സാറ് പറഞ്ഞ സ്വീഡന്റെ സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ കാര്യം പറഞ്ഞു, ഒരു 15-20 ഇയേഴ്സിന് മുമ്പ് അവർ മതത്തെ തിരസ്കരിക്കുകയും, പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഡാറ്റ വെച്ചിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ആ കൺട്രികളിലെ ക്രൈം റേറ്റ് വളരെ കൂടുതലാണ്. അത് അത് അങ്ങനെയുള്ള നമ്മൾ ഓരോ രാജ്യത്തെ വിലയിരുത്തുന്നത്. അപ്പൊ സാറ് പക്ഷെ സ്വീഡനിൽ പോയി താമസിച്ചിട്ടുള്ള അവരുടെ മൊറാലിറ്റിനെ പറ്റി വിലയിരുത്തുന്നത്, അവിടുത്തെ ഡാറ്റ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യു എസ് എസ് ആറിന്റെ കാര്യം പറഞ്ഞു, അത് യു എസ് എസ് ആർ ഒക്കെ തകർന്നു പോയി. എന്തുകൊണ്ട്? മതമില്ലാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു റീസൺ. ഇപ്പൊ റഷ്യ കോപ്റ്റിക് ചർച്ച് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ്, റഷ്യ വളരെ പവർഫുൾ ആണ്. അമേരിക്കയുടെ കാര്യം പറയാം, അമേരിക്കൻ ഐക്യനാടുകൾ അവിടെ കൂടുതൽ വിശ്വാസികളുള്ള സ്ഥലമാണ്. അപ്പൊ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്ന കൂടുതൽ വിശ്വാസികൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്, ഒരു സൊസൈറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതിന് സാറിന്റെ അഭിപ്രായം. സാറേ, ഞാനൊരു ചോദ്യം ചോദിക്കാം, ചോദ്യമല്ല, ഇതിന് ഇത് ചേർന്ന് പോകുന്നതാണ്, അതുകൊണ്ട് സാറിന് ഒരുമിച്ച് ഉത്തരം പറയാതിരിക്കും. ഇപ്പോഴേ ഇത് സാറ് പറഞ്ഞ ഇതൊരു ഒരു എൻട്രാപ്മെന്റ് ആണ്, നമ്മളെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളെല്ലാം ഇത് ഇതിങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടിരിക്കുകയാണ് ഒരു രീതി ചിന്തിക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ ഐസിസിന് ഇസ്ലാമിക് ഒരു ഉട്ടോപ്പിയായുള്ള കുറെ ആൾക്കാർ ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും. വൈ ദേ ആർ സോ എഫക്റ്റീവ്? വൈ ഈ യുക്തിവാദം പോലുള്ള സംഗതികൾക്ക് ഒരു കൗണ്ടർ ഫ്രെയിമിങ് വി ആർ ഓൾ ഫ്രെയിംഡ്, കൗണ്ടർ ഫ്രെയിമിങ് നടത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല, ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം അവർ ചെയ്യുന്നതെല്ലാം യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ആൾക്കാരെ പിടിക്കുന്നു. അതിന്റെ ബേസ് റിലിജിയൻ തന്നെയാണ്. മറ്റേ അദ്ദേഹം ചോദിച്ചത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്, അതിൽ ഞാൻ ഓർത്ത കാര്യങ്ങൾ, വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവസാനത്തെ കാര്യങ്ങൾ നമുക്ക് ഓർത്താൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇപ്പോ സൗദി അറേബ്യയുടെ കാര്യം, സൗദി അറേബ്യ പുരോഗതിയുണ്ട്, മതമുണ്ട്, അവിടെ റിസോഴ്സസ് ഉണ്ട്, അതുകൊണ്ട് മതത്തിന്റെ മുന്നിൽ മതം ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ഖത്തർ പോലെയുള്ള രാജ്യങ്ങള് പൗരാവകാശങ്ങൾ പോലും ഇല്ലാത്ത, സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ലാത്ത, വോട്ടവകാശം പോലും ഇല്ലാതെ വലിയ സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും നടുവിൽ നിൽക്കുന്ന രാജ്യങ്ങളാണതല്ല.
പിന്നെ എന്തുകൊണ്ടാണ് ഇറാഖ് ഭിന്നഭിന്നമായി പോയത്, എന്തുകൊണ്ടാണ് സിറിയയിൽ പ്രശ്നം ഉണ്ടായത്, എന്തുകൊണ്ടാണ് സോമാലിയയിൽ പ്രശ്നം ഉണ്ടായത്, ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ ഇപ്പൊ യഥാർത്ഥത്തിൽ സോവിയറ്റ് റഷ്യയായിട്ടൊരു മത്സരമുണ്ട്, സോവിയറ്റ് റഷ്യയായിട്ടൊരു മത്സരമുണ്ട്. ആ കാലഘട്ടത്തിൽ സ്വന്തം കറൻസിയിൽ തന്നെ ഇൻ ഗോഡ് ബി ട്രസ്റ്റ് എന്ന് എഴുതി വെച്ചതാണ്. 1990 ശേഷമാണ് അമേരിക്കൻ ഐക്യനാടുകൾ യഥാർത്ഥത്തിൽ ഒരു മതേതരമായിട്ടുള്ള ചിന്തയ്ക്കും മതരാഹിത്യ ചിന്തയ്ക്കും പ്രാമുഖ്യം ഉണ്ടായി വരുന്നത്. ഇന്ന് അമേരിക്കയിലെ ഏതാണ്ട് 20 മുതൽ 25% വരെ ആൾക്കാർ നോൺ റിലീജിയസ് അല്ലെങ്കിൽ നോൺ ഹാവിംഗ് ഫെയ്ത്ത് എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്നുണ്ട്. ഇന്ന് സ്വീഡനിലും നോർവേയിലും ക്രൈം റേറ്റ് വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. അതെങ്ങനെ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവര് വളരെ അവരെ ക്രൈമിനെ സംബന്ധിച്ചുള്ള നിർവചനം, ഇപ്പൊ തന്നെ സ്ത്രീപീഡനം, ഏതൊരു സ്ത്രീക്കും സ്വീഡനിൽ നിങ്ങൾക്ക് അറിയാന്നറിയില്ല, ഈവൻ പ്രോസ്റ്റിറ്റ്യൂഷൻ, പ്രോസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ കുറ്റമാണ്, പക്ഷെ സ്ത്രീക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾക്കത് ചെയ്യാം. അത്രയ്ക്ക് ലിബറൽ ആയിട്ടുള്ള നിയമമാണ് സ്വീഡനിലുള്ളത്. സ്ത്രീക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾക്ക് ചെയ്യാം, പക്ഷെ പുരുഷൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന കുറ്റമാണ്. അത്രയ്ക്ക് കുറ്റങ്ങളെ കുറിച്ചുള്ള നിർവചനങ്ങൾ വിപുലീകരിച്ച രാജ്യങ്ങളാണ്. അവിടുത്തെ അപ്പപ്പോ ഉള്ള കേസുകൾ അവർ ഞെട്ടി കൊടുക്കും. സൗദി അറേബ്യയിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടില്ല? ഇതെല്ലാം പിടിച്ചു വെക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയിൽ തന്നെ എത്ര കേസുകൾ, ഇപ്പൊ കേരളത്തിലാണ് ഏറ്റവും വലിയ ക്രൈം റേറ്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മളെല്ലാ കേസും ചിന്ന കേസുകളും ഡിഎസ്പിയും ബീഹാറിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ എന്താ നടക്കുന്നുണ്ട്, അവിടെ കാപ് പഞ്ചായത്തിൽ തീരും കേസുകളല്ല, കാപ് പഞ്ചായത്തിൽ വരേണ്ടിയിരിക്കുന്ന ആയിരക്കണക്കിന് കേസുകൾ നമ്മുടെ രജിസ്റ്ററിൽ പോലീസ് ഓഫീസിൽ പോലീസ് സ്റ്റേഷനിലെ രജിസ്റ്ററിൽ വരും. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ വരുന്നത് നമ്മൾ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ല, കേരളമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രമസമാധാനം തകർന്ന രാജ്യം, കേരളമല്ല ഒരിക്കലും. ഈവൻ ഇപ്പൊ ഓസ്ട്രേലിയയിലെ കിഡ്നാപ്പിംഗ്, ഓസ്ട്രേലിയയിലെ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് ഇത്രയും വലിയ കണക്ക് വരാൻ, നിങ്ങൾക്ക് ഒരു ഓസ്ട്രേലിയ ഒരു പോലീസുകാരനെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. മേളിലൊക്കെ അഴിമതി നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്കൊരു ഇത്ര രൂപ പോക്കറ്റ് വെച്ചുകൊടുത്ത ഒരു ട്രാഫിക് പ്രശ്നത്തിൽ നിന്ന് ഊരാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ കുറ്റകൃത്യങ്ങൾ അവർ കൃത്യമായിട്ട് എന്താണ് അതിന്റെ നിർവചനം, അതിനോടുള്ള ഡീലിംഗ്സ് അങ്ങനെയാണ് ഈ കണക്ക് വരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തന്നെ അറിയാം ഓസ്ട്രേലിയ വളരെ കംഫർട്ടബിൾ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കേരളം ഇപ്പൊ പലരും ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഗതി നടക്കില്ല. അവര് നോക്കും, വാച്ച് നോക്കും, കേരണ്ട സമയം കൂട്ടി കയറേണ്ട സമയം നോക്കും. ഒരുപാട് വ്യത്യാസം പോട്ടെ. പിന്നെ അതിന് മുന്നേ പറഞ്ഞ എന്തായിരുന്നു ഒരു ഒരു കാര്യം, ഐ വോണ്ടഡ് ടു അഡ്രസ്. ഞാൻ എല്ലായിടത്തും എല്ലാ പുസ്തകങ്ങളും പറയുന്ന കാര്യം പ്രയോഗിക്കാൻ സാധിക്കില്ല, മനുഷ്യരുടെ പ്രയോഗിക്കാൻ സാധിക്കില്ല. കാര്യം നമ്മളുടെ അതല്ലെങ്കിൽ നമ്മൾ വികലാംഗരെ എല്ലാം കൊന്നു കളയണം, അല്ലെ വികലാംഗരെ തന്നെ മരിച്ചോട്ടെന്ന് വിചാരിക്കണം. നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത്. സിവിലൈസേഷൻ മനുഷ്യന്റെ നാഗരികത മുന്നോട്ട് പോകുമ്പോൾ ജൈവികമായ ചോദനകൾ മാത്രം പറയുന്ന കാര്യങ്ങൾ വെച്ചല്ല. നമ്മൾ ജൈവികമായ ചോദന എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ നമുക്കറിയാം, നമുക്ക് താല്പര്യം തോന്നുന്നു. ഉടനെ കാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കാട്ടിലായിരുന്നു എങ്കിൽ, നമ്മൾ ഇവല്യൂഷൻ പ്രോസസ്സിലായിരുന്നുവെങ്കിൽ അവിടെ നടക്കാനുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. നമ്മളത് ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മളത് പോളിഷ് ചെയ്യുന്നുണ്ട്, നമ്മൾ റിഫൈൻ ചെയ്യുന്നുണ്ട്, സമ്മതം ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, ഇവല്യൂഷൻ അപ്പടി പകർത്തുന്ന ഒരു ജീവി അല്ല മനുഷ്യൻ. മനുഷ്യന്റെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് സോഷ്യൽ ഡാർവിനിസം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. സോഷ്യൽ ഡാർവിനിസം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ഒരു ഫാസിസ്റ്റ് ശക്തികളെല്ലാം നമ്മൾ എതിർത്തുകൊണ്ടാണ് നമ്മൾ യൂറോപ്പ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് എവിടെയായാലും നമ്മൾ സോഷ്യൽ ഡാർവിനിസം വി ഡോണ്ട് സപ്പോർട്ട്, വി കനോട്ട് സപ്പോർട്ട്. പിന്നെ ഐസിസ് കൗണ്ടർ, അതായത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിശ്വാസത്തിന് അടിപ്പെട്ട ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് അവർ ചിന്തിക്കുന്ന മനുഷ്യനാണ്, യുക്തിബോധമുള്ള മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, ഒരു സംശയമില്ല. അതിനകത്ത് നല്ല മനുഷ്യർ ഒരുപാടുണ്ട്, ഇപ്പുറത്തുണ്ട്. ഇപ്പോ കേരളത്തിലെ ജയിലുകളിലെല്ലാം വിശ്വാസികളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കൂടുതലും വിശ്വാസികളാണ്, അതുകൊണ്ട് മാത്രം. അല്ലെ, ഇപ്പൊ നിരീശ്വരവാദികളും വെറും തറപരിപാടികൾ കാണിക്കുന്നുണ്ടാവും, എല്ലാ പുറത്ത് അത് ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷെ മതത്തിനൊരു പ്രശ്നം, ഒരു നല്ല മനുഷ്യനെ കൊണ്ട് കൂടി മോശം പ്രവർത്തനങ്ങൾ മോശം കാര്യങ്ങൾ ചെയ്യിക്കാൻ മതം പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ബിൻ ലാദൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഈ മതം സോഫ്റ്റ്വെയർ ഇങ്ങനെ പ്ലഗ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒന്നാം തരം മനുഷ്യനെ അയാളുടെ സമ്പത്ത് കൊണ്ടൊക്കെ ആളുകളെ സഹായിക്കും. ഈ സോഫ്റ്റ്വെയർ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോ എച്ച് ഫറൂഖ് എന്ന് പറയുന്ന ഒരാളെ കൊല ചെയ്ത് ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ തന്നെ കൂട്ടുക. അവരൊരു ബിസിനസ് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവന്റെ വാട്സപ്പിൽ കുറെ എത്തീസ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റിൽ ഇട്ടു. ഇവര് യോഗം കൂടി സ്വന്തം സുഹൃത്തിനെ, ഇന്നലെ വരെ ഒരേ വായിൽ കിടന്ന് ഉറങ്ങുകയും അല്ലെ ഇവരെ ഫ്ലൈറ്റിൽ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അവനെ ഇറക്കി വിളിച്ചുകൊണ്ട് പോയി കൊലപ്പെടുത്തിയിട്ട് അറുത്ത് വെച്ചു. ഈ അറുത്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് ഈ അറുത്ത് വെച്ചെങ്കിലും പൂർണ്ണമായിട്ട് അവിടെ സാലറി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് തിയോ ബാൻഗോഗിനെ കൊന്നത് നിങ്ങൾക്ക് അറിയാം. തിയോ ബാൻഗോഗിനെ വെടിവെച്ച് കൊന്ന്, കത്തിക്കൊന്ന്, കുടൽമാല എല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് കഴുത്തും അറുത്ത് വെച്ചു.
അതിന് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള അവിടെ സമ്മാനം കിട്ടുന്ന ഒരു കൊലയാകുന്നുള്ളൂ. ഇതെങ്ങനെ ജസ്റ്റ് ലൈക്ക് യു ഗോ ടു പാകിസ്ഥാൻ ലാസ്റ്റ് വീക്ക്, ഒരു വിദ്യാർത്ഥിയെ, അയാൾ ഒരു അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി, അയാൾ ദൈവവിശ്വാസിയാണ്, അഹമ്മദിയ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മനസ്സിലാകുമ്പോൾ പുറത്തു വരുമായിരിക്കും. പക്ഷെ അയാളെ കോളേജിൽ നിന്ന് വലിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നിട്ട് 1000 പേര് വരുന്ന വ്യക്തികൾ അയാളെ കോളേജ് ഉള്ളപ്പോയിട്ട് മർദ്ദിച്ചും അടിച്ചും കുത്തിയും കൊല്ലുകയും കൊന്ന് കഴിഞ്ഞിട്ടും ആളുകൾ പുറത്തുനിന്ന് വന്നിട്ട് വീണ്ടും ചവിട്ടുന്നു, ഇടിക്കുന്നു, കുത്തുന്നു. ഇതെന്താണ്? ഈ 1000 പേര് ഇത്ര ക്രൂരരായ മനുഷ്യരാണോ? എങ്ങനെയാണ് 1000 പേർക്ക് ഇങ്ങനെ ഇത്ര ക്രൂരത കാണിക്കാൻ കഴിയുക? നത്തിങ് കാൻ മേക്ക് 1000 പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ആൾക്കാരുണ്ട്, ക്രൂരന്മാർ കാണും, നല്ലവർ കാണും, ഒരു കോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ. പക്ഷെ എങ്ങനെയാണ് 1000 പേര് ഒറ്റ മനസ്സ്? അതിന് കാര്യമുണ്ട്. കാരണം ഈ സ്ത്രീകളെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സിനിമയുണ്ട്, അതിനകത്ത് നിങ്ങൾ ഈ കല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ എറിയാനുള്ള കല്ലുകള് തെരഞ്ഞെടുക്കുന്ന ഒരു സാധനമുണ്ട്. ഓരോ കുടുംബക്കാരും പറയും ഞാൻ 5 കല്ല് വേണം, ഞങ്ങൾക്ക് 10 കല്ല് വേണം. അപ്പം ഈ കല്ലെന്ന് പറഞ്ഞാൽ വലിയ കല്ല് ഉണ്ടാവില്ല. ഒരു വലിയ കല്ല് വെച്ച് ആദ്യത്തെ എറിയുന്ന ആള് എറിയുമ്പോൾ തന്നെ ഈ സ്ത്രീ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സമ്മാനം കിട്ടില്ലല്ലോ. അതുകൊണ്ട് കൊച്ചു കല്ല്, വളരെ തീരെ ചെറുതുമല്ല തീരെ വലുതുമല്ല, തീരെ ചെറുതാണെങ്കിൽ എത്ര എറിഞ്ഞാലും ചാവില്ലല്ലോ. അപ്പം ഈ കല്ലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അവിടുത്തുള്ള പാരമ്പര്യവും കുടുംബവും മഹിമയും അനുസരിച്ചാണ് അവിടെയുള്ള ആളുകൾ ഈ കല്ലുകൾ സ്വന്തമാക്കുന്നത്. ഒരു ഒരു എറിയെങ്കിലും എറിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ മറ്റെല്ലാ നിലയിലും വളരെ കരുണയും ദയയും സന്മനോഭാവവും സഹായ മനസ്സുതിയും എല്ലാം ഉള്ള ഈ മനുഷ്യരെ ടോട്ടലി ഒരു മൃഗസമാനമായ അവസ്ഥയിൽ എത്തിക്കാൻ റിലീജിയൻ അല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല. അതാണ് പറഞ്ഞത് ഗുഡ് പീപ്പിൾ, നല്ല മനുഷ്യർ. മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല മനുഷ്യരായിട്ട് തന്നെ, പക്ഷെ നല്ല മനുഷ്യരെ കൂടി മോശം പ്രവൃത്തികൾ ചെയ്യിക്കാൻ മതം സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. അല്ലാതെ ഇപ്പൊ എത്തീസ്റ്റുകൾ യു ക്യാൻ ബി ഗുഡ്, ഒരു മതമല്ല, യു ക്യാൻ ബി ഹാപ്പി വിതൗട്ട് എനി കൈൻഡ് ഓഫ് സൂപ്പർസ്റ്റിഷ്യൻസ്. ഇപ്പൊ ഒരു 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 വഴിയിലൂടെ ഒരു കറുത്ത മൂച്ച ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം അത് ഇങ്ങോട്ട് പോവാണ് എന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം ഇത് പ്രശ്നമാണ് അതാണോ മാടയാണോ കോടയാണോ എന്ന് ചിന്തിക്കാം, രണ്ട് രീതിയിലും ജീവിക്കാം. പക്ഷെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്തീസി ക്ലാബിന്റെ ഗുണം, ഒന്ന് യു കം ടു നോ ദാറ്റ് വി ആർ ഓൾ കമ്മിങ് ഫ്രം ആഫ്രിക്ക. ആക്ച്വലി വർണ്ണ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലത് ഇവിടെ കറുത്തവരെ നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയലല്ല, മറിച്ച് കറുത്ത നിറം തൊലിക്കുണ്ടാവാൻ കാരണം ട്രോപ്പിക്കൽ റീജിയൻസിൽ കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടുന്നുണ്ട്, നിങ്ങളുടെ തൊക്കിലെ മെലനോസൈറ്റ് കോശങ്ങൾ ബൂട്ട് ചെയ്യപ്പെടുന്നു, അങ്ങനെ മെലാനിൻ ഉണ്ടാവുന്നുണ്ട്, ആ പിഗ്മെന്റ് ആണ് നിങ്ങളുടെ തൊലിയിൽ ഡാർക്ക് കളർ കൊടുക്കുന്നത് എന്നുള്ള ശാസ്ത്രബോധം വരുമ്പോൾ പ്രശ്നമില്ല. അല്ലാതെ 100 ദിവസം പറഞ്ഞാലും കാര്യമില്ല. ഇപ്പൊ സ്ത്രീകളെ പെൺകുട്ടികളെ പ്രസവിക്കുന്നതിന്റെ പേരിൽ സ്ത്രീകളെ കൊല്ലുന്ന സ്ഥലങ്ങളുണ്ട്, അവരൊക്കെ പറയുന്നത് നീ പെൺകുട്ടിയെ പ്രസവിക്കുന്നത് നിന്റെ കുഴപ്പമാണ്, അവരുടെ നിങ്ങൾ സയൻസ് അങ്ങ് എടുത്തു കൊടുക്കുക 7ാം ക്ലാസ്സിലെ സയൻസ്. കുട്ടിയുടെ ലിംഗം നിശ്ചയിക്കുന്ന കാര്യത്തിൽ സ്ത്രീ യാതൊരു പങ്കുമില്ല, പുരുഷനാണ് പങ്കുള്ളത്. അത് അവന് പങ്കുണ്ടെന്ന് പറയാൻ പറ്റില്ല, അതൊരു നാച്ചുറലായിട്ട് സംഭവിക്കുന്നില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ പിന്നെ വീട്ടിൽ നടിച്ചെടുക്കത്തില്ല പെൺകുട്ടിയെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഓ, എനിക്കത് ഇപ്പൊ വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. ഗോവയില് യൂണിഫോം സിവിൽ കോഡാണ് നിലവിലുള്ള ഇന്ത്യ. ഗോവയിലെ യൂണിഫോം സിവിൽ കോഡില് ഉള്ള ഒരു നിയമം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു പോകും. 25 വയസ്സ് വരെ ഒരു പെൺകുട്ടി, ഒരു ഭാര്യ സന്താന ഉത്പാദനം നടത്തിയില്ലെങ്കിൽ അവളെ ഡൈവോഴ്സ് ചെയ്യാനായിട്ടുള്ള, ഡിവോഴ്സിനുള്ള ഒരു ഒരു വാലിഡ് റീസൺ ആണ് ഗോവയിൽ, ഇന്ത്യ രാജ്യത്ത് വാലിഡ് റീസൺ ഫോർ എ ഹസ്ബൻഡ്. സാധാരണ ഡിവോഴ്സിന് വാലിഡ് റീസൺസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാവുക. അപ്പം ഇവിടെ ഒരു വളരെ വാലിഡ് റീസൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, 25 വയസ്സുവരെ ഒരു പെൺകുട്ടിയെ, സോറി ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് പ്രസവിച്ചില്ലെങ്കിൽ ആ പെണ്ണിനെ പെട്ടെന്ന് കിട്ടും കോർട്ടിൽ ചെന്നാൽ. ഇനിയിപ്പോ അടുത്താണ് അതിനൊക്കെ ഡിവോഴ്സ്. 30 വയസ്സുവരെ ഭാര്യ ഒരാൺകുട്ടിയെ പ്രസവിച്ചില്ലെങ്കിലും ഇവിടെ ഡിവോഴ്സ്. ഇന്ത്യയിൽ നിലവിലുള്ള നിയമം, ഇന്ത്യയിൽ ഗോവ, യെസ്, ഞാൻ കൈ വെക്കുന്നു, നിങ്ങൾ എടുക്കൂ, അടിക്കൂ, നെറ്റ് അടിക്കൂ. ഇപ്പൊ എല്ലാരും കേരളത്തിൽ അടിച്ചു ഗൂഗിളിനെ വിശ്വസിക്കണ്ടേ? മുമ്പേ ജിബി പറഞ്ഞതിനോട് അനുബന്ധിച്ച് പറയട്ടെ, ഞാനും ഒരു ഈശ്വര വിശ്വാസിയാണ്. അപ്പം മുമ്പേ സൂചിപ്പിച്ചോളൂ, നമ്മുടെ സനന്ദ്രമണിന്റെ കാര്യം പറഞ്ഞു, പ്രവാസ ജീവിതത്തിലാന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. മുമ്പേ പറഞ്ഞത് എന്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടപ്പോ തൊട്ട് 80% ചുമക്കാൻ ഞാൻ അറിയാതെ തന്നെ അത് വഹിച്ചു.
ഇനി മുന്നോട്ട് വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ എന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. വരുന്നുകൊണ്ടല്ല, എനിക്ക് തന്ന ഒരു ജീവിതം എന്തുകൊണ്ടോ ഞാൻ അങ്ങനെ മുന്നോട്ട് കൊണ്ടു വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പം എന്റെ ചോദ്യം ചെയ്യാൻ, ഇപ്പൊ എന്റെ ചിന്ത, ഞാനിപ്പം ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ജീവിക്കാൻ, പ്രത്യേകിച്ച് ഒരു വെസ്റ്റേൺ വേൾഡിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിനുള്ള ഇന്നും വളരെ വ്യത്യസ്തമായ ഒത്തിരി ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവരുടെ ഒത്തിരി ഒത്തിരി നല്ല ആൾക്കാരെ കാണുകയും നല്ല സ്വഭാവ രീതികളും ഇന്ന് പറഞ്ഞ നമ്മൾ ഈ മതമാണ് നല്ല ഗുണങ്ങളുടെ അടിസ്ഥാനം എന്നുള്ളതിന് എതിരായിട്ട് മതമില്ലാത്ത നല്ല ഗുണങ്ങൾ ഒത്തിരി പേരെ കണ്ടുമുട്ടില്ല. എന്റെ മനസ്സിൽ ഒത്തിരി ഇമോഷൻസും ക്ലാഷ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ചിന്തി. അപ്പൊ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നതാണ്, ഒരു ടീനേജ് ആകുന്ന വരെ കുഞ്ഞുങ്ങളെ എന്റെ അമ്മേനെ എങ്ങനെ വളർത്തിയോ അതുപോലെ കൊണ്ടുപോവാ, പിന്നെ ലെറ്റ് ദം ഡിസൈഡ്. അതാണ് എന്റെ ചിന്ത. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഞാൻ ഇപ്പം മുമ്പേ നമ്മളിപ്പോ പറഞ്ഞു, ജോർജേട്ടൻ സംസാരിച്ചു പറഞ്ഞു 100-99 ജോർജേട്ടൻ യുക്തിവാദിയാണ്, 1% മാത്രം ഇല്ല, അത് സാറിന് 100% എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ 99 എന്ന് പറയാൻ പോലും ധൈര്യപ്പെടുന്നില്ല, കാരണം ഞാൻ 80 എന്ന് പറയാനായിട്ടാണ് ഞാൻ സമൂഹത്തെ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ സമൂഹത്തെ ഭയപ്പെടുന്നത് എന്റെ ജീവന ഭീഷണിയും കൂടെ ഉണ്ടാകാനുള്ള ഒരു പേടി കൊണ്ടാണ്. അപ്പൊ താങ്കൾക്ക് ജീവൻ ഭീഷണിയുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് ജീവൻ പേടിയുണ്ടോ ഈ തരത്തിലോ? പ്രത്യേകിച്ചും മതഭ്രാന്തമായ മത ആവേശങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ താങ്കൾക്ക് ജീവൻ പേടിയുണ്ടോ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്? അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ, അതായത് എല്ലാ വേദികളിലും എല്ലാരും എന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോ മരണത്തെ ഭയന്നിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ജീവനുള്ളപ്പോ മരണമില്ല, നിങ്ങൾക്ക് മരണമുള്ളപ്പോ ജീവനില്ല. അപ്പൊ മരണത്തെ ഭയന്ന് ജീവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അലവൻസോ പെൻഷനോ ഒന്നും കിട്ടാനില്ല. പിന്നെ എനിക്ക് ഭീഷണി ഉണ്ടായെന്ന് വെച്ചാൽ ഇന്ന് വരെ എനിക്ക് ഭീഷണി ഉണ്ടായിട്ടില്ല. ഒന്ന്, എനിക്കൊരു ഇല്ലെങ്കിൽ പോലും ഒരു ഉമ്മക്ക തോലും കിട്ടിയിട്ടില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെ കിട്ടാതെ ഞാൻ വലിയ ഭീഷണിയുടെ നടുവിലാണ്, അതാണ് ഇതാണ് ഇങ്ങനെ ഒരു ഫോൾസ് ക്ലെയിം നടത്തുന്നത് ശരിയാണ്. എനിക്ക് ഇന്ന് വരെ ഒരു ഭീഷണി ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് ഭീഷണി ഇല്ല എന്ന് അർത്ഥമില്ല. കാരണം സ്വന്തം കൈ വെട്ടി മാറ്റപ്പെടുന്നതിന് തലേ ദിവസം വരെ പ്രൊഫസർ ടി ജെ ജോസഫിന് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. സംബഡി മേ ബി പ്ലാനിങ്, സംബഡി മേ ബി സപ്രസിങ്. ഇത് ഒരു കാര്യം ആലോചിച്ചു, ഇത് സാധാരണക്കാർക്ക് വലിയ തമാശയാണെങ്കിലും അവിടെ ഇരിക്കുന്ന ആളുകളിൽ നല്ലൊരു വിഭാഗവും ചിന്തിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നടന്നു എന്നുള്ളതാണ്. നടന്നു എന്നുള്ളത് ശരിയായിട്ടത്. അവർ പലപ്പോഴും അവിടെ ചെന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നത്, അവനും ഇവനും വീഴും, എനിക്ക് എന്താണ് കർത്താവെ വീഴാൻ പറ്റാത്തത്, എനിക്ക് എന്തെങ്കിലും പത്തിക്ക് കുറവുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ കാണുന്നില്ലായിരിക്കും, എനിക്കെന്തോ കുറവുണ്ട്. ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. അവർ ചിലര് അത് ചുമ്മാ വീഴും. നിങ്ങൾക്ക് കൊച്ചുകുട്ടികളെ കിട്ടാൻ വെറും കൊച്ചുകുട്ടികൾ ഒരു 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 യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായി, അതിനേക്കാട്ട് രസമായിട്ടുള്ള വീഡിയോ, ഒരാളെ ഇങ്ങനെ അതാക്കുന്നു, അയാളെ ഇങ്ങനെ പിടയ്ക്കുന്നു, പിശാചിനെ ഇറക്കി വിടുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഇയാളുടെ മൊബൈൽ അടിക്കുന്നു, ഇയാൾ ഉടനെ മൊബൈൽ എടുത്ത് വെച്ച് അറ്റൻഡ് ചെയ്തു. അന്നേരം മറ്റേ ഈ ആക്കുന്ന ആള് തൊലഞ്ഞു. കണ്ടോ വീഡിയോ? ആഫ്രിക്കയിലുണ്ട്, ആഫ്രിക്കയിൽ, അമേരിക്ക, ആഫ്രിക്ക. എന്നിട്ട് അതേപോലെ എന്തൊക്കെയാണ് ഈ വയറ്റിൽ ചവിട്ടിയിട്ട്, ഇതാ ഈ മലപ്പുറത്തുണ്ട് ഈ കത്തിയില്ലാതെ ചികിത്സ നടത്തുന്ന ആളുണ്ട്, അയാള് ഇങ്ങനെ കൊണ്ടു, എന്റെ വീഡിയോ ഉണ്ട്, കത്തി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നടക്കുമെന്ന്? വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഒരു തുണി വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യും, ഒരു സ്ത്രീകളെ എടുത്തിട്ട് ഒരു മാംസ പിണ്ടം പുറത്തെടുക്കും, വീണ്ടെടുത്ത് അതെടുത്തിട്ട് എന്നിട്ടെല്ലാം തുണി ഒന്നും അറിഞ്ഞിട്ട് കൈ വെച്ചാണ് ഇത് ട്യൂമർ. എന്റെ വീഡിയോസ് ഇയാളെടുത്ത് പോകുന്ന ആളുകളുണ്ട്, ഇയാളെടുത്ത് പോകുന്ന ആളുകളുണ്ടെന്ന് മാത്രമല്ല ഇയാൾ ഇങ്ങനെ ചെയ്യുന്നു ഇയാളെ പരസ്യം കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോഴത്തെ പരസ്യങ്ങൾ, കേരളത്തിൽ വരുന്ന പരസ്യങ്ങളുണ്ട് നിങ്ങൾ ഞെട്ടിപ്പോയി. ഈ ഭർത്താവിന്റെ അവഹിത ബന്ധം അവസാനിപ്പിക്കാൻ ചികിത്സ കൊടുക്കുന്ന പരസ്യങ്ങൾ, അതിന്റെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഭർത്താവ് അറിയാതെ. പറഞ്ഞ പോയില്ല, ഇത്തരം കാര്യങ്ങൾ വരെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സാർ പറഞ്ഞു വരുന്നത് മാനസാന്തരപ്പെടാനോ? നിങ്ങളുടെ സ്ഥലപ്രബോധത്തിൽ മറ്റൊരു കാണിക്കാനല്ലോ പറഞ്ഞു തരുന്നത്. മൊത്തത്തിലുള്ള അവലോകനം നമ്മൾ ഇന്നിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി മാനസാന്തരപ്പെടുക. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഈ ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. ക്രിസ്ത്യാനിയെന്നറിയാം,
കേരളത്തിലുള്ള പല വസ്തുവകകളും ക്രിസ്ത്യൻ സഭയിലുള്ള ചില ഗ്രൂപ്പുകളിലെ വസ്തുവകളുടെ ഉടമ ഇപ്പോഴും മാർപ്പാപ്പയാണ്. പിന്നെ അവിടെ ഈ പൗരോഹിത്യത്തിന് വലിയ പരമമായ അധികാരങ്ങളാണ് ഉള്ളത്. ഇപ്പൊ കേസുകളൊക്കെ വന്നറിയാം, നിനക്ക് ഒരാളൊരു ഒരു അവിഹിതമായ ഒരു കാര്യം ചെയ്യുന്നു, ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു, അത് സഭയുടെ ആശുപത്രിയിൽ പ്രസവിപ്പിക്കുന്നു, സഭയുടെ നഴ്സുമാര് പരിപാലിക്കുന്നു, സഭയുടെ കന്യാസ്ത്രീമാര് രഹസ്യം സൂക്ഷിക്കുന്നു, സഭയുടെ മൊത്തത്തിലൊരു സ്പോൺസേർഡ് സീരിയൽ പോലെയാണ്. ഇത്രയും ഒരുപക്ഷെ വേറെ ഏതെങ്കിലും പുരോഹിതർക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. അപ്പം ഇതൊരു വലിയ ബിസിനസ്സാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ പറയുന്നത് ഒരു അച്ഛനായി കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെട്ടു. അതേസമയം ഇപ്പുറത്തെ ഓപ്പോസിറ്റ് നോക്കാം, കന്യാസ്ത്രീ യൂറോപ്പിലായാലും ഓസ്ട്രേലിയയിലും എനിക്ക് തോന്നുന്നില്ല അത്രയും വെളിവില്ലാത്ത ആളുകളുണ്ടാവും. അവിടെ നിന്ന് ആളുകൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ലോകത്തെമ്പാടും ക്രിസ്ത്യാനിറ്റി മരിക്കുമ്പോൾ മലയാളിക്ക് അതൊരു വലിയ സാധ്യതയായി മാറുകയാണ്. കാരണം കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും കയറ്റുമതി ചെയ്യുന്ന ഒരു ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ കേരളത്തിലെ പൗരോഹിത്യത്തിന് മേച്ചിൽ സ്ഥലങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും മലയാളികൾ ഇതേ കണക്കുള്ള രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ പോയിട്ട് അവിടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നുള്ള തുട്ടുകൾ സ്വന്തമാക്കുക എന്നുള്ളത് കാനഡയിലായാലും യൂറോപ്പിലായാലും എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലും അത് ശക്തമായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഇതൊരു പൊതു പരിപാടിയാണ് ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. അവിടെ ഉള്ളത് ചില സാധ്യതകൾ സാധ്യതകൾ കുറയുന്നില്ല, എന്നാലും ഒരുപാട് ഭയങ്കരമായിട്ട് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കന്യാസ്ത്രീ ആവാന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നിനക്ക് വേണമെങ്കിൽ യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. കാര്യം അവിടെയുള്ള മരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മതസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പോഴും, അത് മാത്രമല്ല ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. ഇസ്ലാം യൂറോപ്പിലെ ഇസ്ലാം എന്ന് പറയുന്നത് മൈഗ്രന്റ് പോപ്പുലേഷനാണ്, ഇവിടുത്തെ ഇസ്ലാം അത് തന്നെയാണ്. ഈ പോപ്പുലേഷനാണ് ഇത്, അതായത് സമ്പത്തും ഒരുമാതിരി ശാന്തിയും ഒരുമാതിരി സമാധാനവും ഡെമോക്രസിയും പൗരസ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിലൊക്കെ മതം മരിക്കുമ്പോൾ മാലിന്യത്തിൽ കൊതുകുന്ന പോലെ ഈ മൂന്നാം ലോക രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ബംഗ്ലാദേശികളിലും സോമാലികളിലും പാകിസ്ഥാനികളിലും ഇങ്ങനെ മതം തഴച്ചു വളരുകയാണ്, ഇന്ത്യ ഉൾപ്പെടെ. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സയൻസിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ വെളിച്ചം കൂടുതൽ എത്തുന്ന സമൂഹങ്ങളെ തന്നെ ഇത് നിർത്തുമ്പോൾ, അല്ലെ സ്വീഡൻ എന്നൊക്കെ പറഞ്ഞ കുരിശുയുദ്ധം നടന്ന രാജ്യമാണ്, ബ്രിട്ടൻ കുരിശുയുദ്ധം ഉണ്ടായിരുന്നു, റിച്ചാർഡ് രാജാവിന്റെ ഒക്കെ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, ഹെൽ എന്ന് പറഞ്ഞ വിഷയമുണ്ട് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പിള്ളേർ പറയുന്നത്. എന്താ അവർ ഹെല്ലെന്ന് പറയുന്നത്, ഇതുകൊണ്ട് നല്ല വളരെ സിമ്പിളാണ്. അത്രയും രാജ്യങ്ങളാണ് ഇപ്പോൾ 50-60% ആളുകൾ മതത്തിൽ യാതൊരു താല്പര്യമില്ല, പക്ഷെ അവരെല്ലാം മോറലാണ്. ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സഹജമായ ഒരു സാധനമാണ്. ഇപ്പോ ചേട്ടനും ഞാനും ഒരു ഐസിസുകാരനും ഒരു വേറെ പല പല വിശ്വാസമുള്ളവരും എല്ലാം കൂടെ ചെന്ന് ഒരു ഒരു കൊച്ചുകുട്ടി ഒരു വെള്ളത്തിൽ വീഴുന്നു, മുട്ടപ്പം വെള്ളമുള്ളു, നിങ്ങൾ കോട്ടിട്ടിട്ടുണ്ട്, നമ്മളെല്ലാം കോട്ടിട്ടുണ്ട്, നമ്മൾ ആ കുട്ടിയെ രക്ഷിക്കൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കോട്ടം നനയും അല്ലെ പാൻസ് അല്പം നനയും, രക്ഷിക്കൂ, നമ്മളെല്ലാം ഇറങ്ങും, നമ്മളെല്ലാം ഇറങ്ങും. ചേട്ടൻ വിശ്വസിക്കുന്ന കഥയായിരിക്കത്തില്ല അയാൾ വിശ്വസിക്കുന്നത്, അയാൾ വിശ്വസിക്കുന്ന കഥയായിരിക്കത്തില്ല വേറൊരാൾ വിശ്വസിക്കുന്നത്, ഞാൻ എനിക്ക് കഥയൊന്നുമില്ല, ഞാനും ഇറങ്ങും കാര്യം. ഈ സാധനം ഇവിടെ ഉണ്ട്, ഇത് കഥ വായിച്ച പുസ്തകം വായിച്ചുകൊണ്ടാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉള്ള സാധനങ്ങളാണിതെല്ലാം. ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു, മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം, ഈ ക്രിസ്ത്യാനിറ്റി എതിർക്കുന്ന കുറെ പാപങ്ങളുണ്ട്, അസൂയ മറ്റേത് മറ്റേത് ആർത്തി കോപം അമിത കോപം ഇങ്ങനെ കുറെ സെവൻ ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞ് ക്രിസ്റ്റോഫർ മാർലോയുടെ ദ ട്രാജിക് ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നാടകത്തില് സെവൻ ഡെഡ്ലി സിൻസിന്റെ ഒരു പരേഡുണ്ട്, ഓരോ പരേഡും ഓരോ സിന്നുകളും വന്നിട്ട് ഇങ്ങനെ കരുതുന്നു. അപ്പൊ താത്വികമായി നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി ഇതിനെല്ലാം എതിരാണ്, ഈ പാപങ്ങളെല്ലാം ഒഴിവാക്കുക. ക്രിസ്ത്യാനിറ്റി ഒഴിവാക്കുക എന്ന് പറഞ്ഞ ഒരൊറ്റ പാപം പോലും മനുഷ്യൻ നിന്ന് പോയിട്ടില്ല, പോവുകയില്ല, ഒരിക്കലും പോവില്ല. എന്നാൽ ക്രിസ്ത്യാനിറ്റി ക്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ മതങ്ങൾ ക്ലെയിം ചെയ്യുന്ന ഈ നല്ല ഗുണങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് മതമായിട്ടൊരു ബന്ധമില്ല, അത് പണ്ടേ അവിടെ ഉള്ളതാണ്. എങ്ങനെ നിങ്ങൾ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന ഒരു കുരിശ് നാട്ടിയിട്ട് അത് നമ്മുടെയാണെന്ന് പറയുന്നത് പോലെ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന വലിയ കുരിശ് കൃഷി, ഞാൻ ആദ്യം ആ വാക്കിന്റെ സാധ്യത അത്രയും കണ്ട് വിശ്വസിച്ചില്ല, ഇപ്പൊ ഇപ്പൊ ഞാൻ വിശ്വസിച്ചു. ഇതാണ് ഒരു കുരിശ് എടുത്ത് മാറി കഴിഞ്ഞാൽ അവിടെ വേറൊരു കുരിശ് കിളിച്ചു വരും, കൃഷിയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഇന്ന് ചന്ദ്രൻ ഉദിച്ചുകൊണ്ടാണെന്ന് എനിക്ക് വിശപ്പ് തോന്നാത്തതെന്ന് നമുക്ക് ചിന്തിക്കാം, ശരി ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട് വിശപ്പ് തോന്നുന്നില്ല, കറക്റ്റായി, ഇറ്റ്സ് എ കോറിലേഷൻ സിംപ്ലി, യു ആർ ഹാവിംഗ് എ ഡെലൂഷൻ. അതിനാണ് ഗോഡ് ഡെലൂഷൻ എന്നുള്ള പുസ്തകത്തിൽ ഇറ്റ്സ് എ ഡെലൂഷൻ, ഇറ്റ്സ് എ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഫോളോഡ് ബൈ മോസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്, ദാറ്റ്സ് എ പോപ്പുലർ ഇൻ ദ സെൻസ്.
ഒരു പോപ്പുലർ ആകുന്നു എന്നുള്ളത് കൊണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ജലദോഷം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് ജലദോഷം മഹത്തരമാണ് നമ്മൾ പറയും. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിറ്റി പാപം എന്നതിന്റെ നിർവചനം കൊടുത്തിട്ടുണ്ട്. പാപം മനസ്സിലുണ്ടാകുന്ന സംഭവമാണ്, ക്രൈം പുറത്തു നടക്കുന്ന സംഭവമാണ്. ആദ്യം ക്രിസ്ത്യാനിറ്റി പറയുന്നത് പാപം മനസ്സിലാക്കി. എന്താണ് പാപം? ക്രൈം വേറെ ഇൻഡിപെൻഡൻസില് അവനെ സ്വാതന്ത്ര്യമായി ജീവിക്കാൻ അനുവദിക്കാതെ അവന്റെ സാധനങ്ങളൊക്കെ നമ്മൾ വെട്ടിപ്പിടിക്കാനുള്ള മാനസികമായ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലുണ്ടാക്കുന്നുണ്ട്. അതാണ് പാവം. അതാണ് പാവം. അതായത് മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യം. അപ്പൊ ആ പാവം, ആ പാവം നീക്കിയല്ലേ നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്തല്ലേ ആ സാധനം? ആ സാധനം, ആ പാപം എന്ന് പറയുന്ന എല്ലാ സർവ്വഭാവങ്ങളും നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തല്ലേ ഒരിക്കലും? അല്ല, ഒരേ ഒരു മനുഷ്യനെ അയാളുടെ രക്തം ഒക്കെ വാർന്ന് അപ്പൊ അയാളുടെ ബ്ലഡ് നമ്മളെ എല്ലാം ശുദ്ധീകരിച്ചല്ലേ ഒരു കഥ? വ്യത്യസ്തമാണ്. കാരണം ഇത് നിങ്ങൾ ബൈബിൾ വഴിക്കുകയാണെങ്കിൽ അത് ടൈം ടു ടൈമിലായിട്ടുള്ള ഒരു റിവ്യൂ ടൈം ടു ടൈം. ഖുറാനോ മറ്റേ രാമായണമോ മഹാഭാരതമോ ഇറ്റ് ഈസ് ഹാപ്പൻഡ് ഇറ്റ് ഈസ് ബിഫോർ ദാറ്റ് നോഹ. നോഹയ്ക്ക് ടൈം ടു ടൈം വരികയാണെങ്കിൽ നോഹയ്ക്ക് മുമ്പായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നോഹയ്ക്ക് ശേഷം. സോറി, അപ്പോ ഞാനൊരു എത്തിസ്റ്റ് ആണ്. യെസ്, ഐ ആം എത്തിസ്റ്റ്. സാറിനറിയാം, ബേസാണ്. ചോദ്യം എന്താന്ന് വെച്ചാല് സാർ, ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ വന്ന് ശ്രദ്ധിച്ചിരണം. ഒരു 18 വയസ്സുള്ള ഒരു പയ്യൻ ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളെല്ലാം കൂടി പൊങ്കല എഴുതുന്നൊരു സീൻ ഈ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ സാറ് കണ്ടു കാണുന്നത്. കുട്ടിയുടെ അമ്മ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മറ്റുള്ളവരെല്ലാം കൂടി നിർത്തിക്കൊണ്ട് ക്ഷമ പറയിപ്പിച്ച് ഒരു 10-30 ആളുകളുണ്ടാവും, പക്ഷെ ക്ലിയർ അല്ല അതെങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ക്ഷമ പറയിപ്പിച്ചുകൊണ്ട് ഞാൻ ഇനി ശ്രീനാരായണ ഗുരുവിനെ അല്ല ഗുരുവിന്റെ പേരിലുള്ള അമ്പലങ്ങളെ ശരിയല്ല എന്ന് പറയില്ല എന്ന് ബലമായിട്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്ന ഒരു സീൻ നമ്മൾ ഈ അടുത്ത. എനിക്കിത് വളരെയധികം ഷോക്കായിട്ട് തോന്നിയ ഒരു വീഡിയോ ഫറൂഖിന്റെ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളത് കാണുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പൊ കേരളം എല്ലാ രീതിയിലും പിന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും ചെറിയ ചലനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് 5-10 വർഷത്തിനുള്ളിൽ ചെറിയ മാറ്റങ്ങൾ ചില മേഖലകളിൽ സംഭവിക്കുന്നു എന്നുള്ള ലക്ഷണങ്ങളാണ് ഈ 18-20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് ശ്രദ്ധിക്കാനും അത് ധൈര്യമായിട്ട് പുറത്തു പറയാനും ശ്രമിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷെ ആ സാഹചര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ ഈ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിനോ ഏതെങ്കിലും രീതിയിൽ ഉണ്ടോ, നിലവിലുണ്ടോ? അങ്ങനൊരു സംവിധാനം നമുക്ക് നിലവിലുണ്ടോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം. ഞാൻ ആ വീഡിയോ കണ്ടതാണ്. നമുക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യന്റെ ജാതി ഉണ്ടാക്കി കൊടുക്കുകയും കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്തോ അതാണ് ദൈവം എന്ന് പറഞ്ഞ ഒരാളെ കണ്ണാടിയിൽ അത് തെരുത്ത് വെച്ച് ദൈവമാക്കുകയും ചെയ്ത ഒരുപാട് അല്ലേ, മദ്യപിക്കരുത്, വാറ്റരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കുറെ ഇതൊക്കെ കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യം, അവസാനത്തെ ചോദ്യം, ഈ വാർഹെഡ്, അവസാനത്തെ വാർഹെഡ് ഇതാണ്, ഇത്ര ആൾക്കാരെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കാൻ ഫ്രീ തിങ്കേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതായത് ഈ ഞാൻ പറഞ്ഞു ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ റാഷണലിസ്റ്റുകൾ അങ്ങനെ ഒരു ജോലി അങ്ങനെ നിയമിച്ച ഒരു ടീമല്ല. അതായത് മതം സമൂഹത്തിലേക്ക് വലിച്ചെറിയുന്ന അന്ധവിശ്വാസങ്ങളും മാലിന്യങ്ങളും എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി കൊടുക്കേണ്ട, എല്ലാം പൊളിച്ചു കൊടുക്കേണ്ടുന്ന ഒരു വിഭാഗം ജനങ്ങളെ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു കൂട്ടരെ ആരും എംപ്ലോയ് ചെയ്തിട്ടുണ്ടോ, നിയമിച്ചിട്ടൊന്നും ഇല്ല. ഇതൊക്കെ നമ്മുടെ എല്ലാം, അതായത് 1976 42nd Amendment ഉണ്ട്. അതില് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു പ്രൊമോട്ട് സയന്റിഫിക് സ്പിരിറ്റ്, സയന്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഹ്യൂമനിസം ആൻഡ് റീഫോം എന്നാണ്. പരിഷ്കരണത്വരെയും മാനവികതയും അന്വേഷണഭാവവും ശാസ്ത്രീയ മനോവൃത്തി, സയന്റിഫിക് ടെമ്പർ, സയന്റിഫിക് നോളജ് അല്ല സയന്റിഫിക് ടെമ്പർ, ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇന്ത്യയിലെ
എല്ലാ പൗരന്മാരുടെയും ബാധ്യതയാണെന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ രാജ്യത്തുള്ളത്. ഈ രാജ്യമല്ല, ആ രാജ്യത്ത് സയന്റിഫിക് ടെമ്പർ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഭരണഘടന വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഇവിടെ ഉണ്ട്, ഇവരുടെ ഡ്യൂട്ടീസ് കറക്റ്റഡ് ആൻഡ് ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയപ്പോൾ പറഞ്ഞത് തന്നെയാണ്, സയന്റിഫിക് ടെമ്പർ പൗരന്മാർക്കുണ്ടാവണം എന്ന് അവർ ആവശ്യപ്പെടുന്ന ഒരു രാജ്യം വേറെ ഇല്ലാന്ന് തന്നെയാണ്. ടെർമിനോളജി അല്ല, ടെമ്പർ എന്ന ടെർമിനോളജി അല്ല, പക്ഷെ അവര് പ്രൊമോട്ട് ചെയ്യണം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല, പക്ഷെ സയന്റിഫിക് പ്രൊമോഷൻസ് കൊടുക്കണം, ഇൻഡിപെൻഡന്റ് കൊടുക്കണം. നല്ല കാര്യമാണ്. ഞാൻ നെഹ്റുവിന്റെ ഒരു കോയിൻ ആണ് വാക്ക് സയന്റിഫിക് ടെമ്പർ എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു ഏതെങ്കിലും ഒരു നിങ്ങളിപ്പോണ്ട് നഗരം വൃത്തിയാക്കേണ്ട ടീം വന്നില്ല, അല്ലെങ്കിൽ അഗ്നിശമന സേന വന്നില്ല, അങ്ങനെ ഒരു അഗ്നിശമന സേനയോ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ടീമോ അല്ല യഥാർത്ഥ സ്വതന്ത്ര ഇന്ത്യ എന്നത്. അതെല്ലാ പൗരനിലും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇതിനൊരു കളക്ടിവിറ്റി ഉണ്ടാവുമെന്നാണ് എനിക്ക് താങ്കൾ ചോദിച്ചത്. ഒരു കാര്യം ഞാൻ പറയാമല്ലോ, ഇത് വലിയൊരു നഷ്ടക്കച്ചവടമാണ് ഒരു വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുകയാണ്. കാരണം ഈ സ്വതന്ത്ര ഇന്ത്യ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ ഇത്തരത്തിലുള്ള നേടുകൾക്കും. കാരണം നിങ്ങളെ എപ്പോഴും കൂട്ടം കൂടി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു കേസ്, ഇപ്പൊ നിങ്ങൾ ആർ എസ് എസ് ചേരുന്നു, നിങ്ങൾ ബി ജെ പി ചേരുന്നു, മാർക്സിസ്റ്റ് പാർട്ടി ചേരുന്നു, നിങ്ങൾക്ക് പ്രശ്നം വരുമ്പം അവരുണ്ടാവും, നിങ്ങൾ ചേരാതിരുന്നാലോ ആരും ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി സെന്റേഴ്സ് എപ്പോഴും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും, അലേർട്ട് അലേർട്ട് യു ആർ എലോൺ യു ആർ എലോൺ. അതൊരു വലിയൊരു പ്രശ്നമാണ്, സാധാരണക്കാർക്ക് അതൊന്നും അത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ആ ടെസ്റ്റും കഴിഞ്ഞിട്ട് വന്നു നിൽക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മളൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ ഒരുപാട് പേപ്പർ പാസ്സായെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വതന്ത്ര ഇന്ത്യനായിട്ട്. ഇതേപോലുള്ള ഓസ്ട്രേലിയ പ്രശ്നമില്ല, ഇംഗ്ലണ്ടിൽ പ്രശ്നമില്ല, ഫ്രാൻസിലും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതേപോലുള്ള മതാത്മകമായ രാജ്യങ്ങൾ മുട്ടിലെഴുന്ന കുട്ടിയും കുടകൊണ്ടുവന്ന കുട്ടിയും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടും, സാധ്യതകൾ നഷ്ടപ്പെടും, നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, നഷ്ടങ്ങളുടെ വേലിയേറ്റം വീട്ടിൽ നിന്ന് തുടങ്ങും. വീട്ടിൽ നിന്ന് പറയുന്ന പ്രശ്നം ചിലപ്പോൾ നിങ്ങളോട് ആരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല എന്നുള്ളത് കുഴപ്പമില്ല നമുക്ക്, പക്ഷെ എല്ലാരും എതിരൂടെ ആയാലോ? ആരും ഉണ്ടാവില്ലെങ്കിൽ നിങ്ങളെ ആരും സഹായിക്കില്ല, രണ്ടും രണ്ടാണ്. നിങ്ങളുടെ കൂടെ ആരും ഇല്ല എന്ന് പറയുമ്പോ ആരും ഇല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യണം. നിങ്ങളോട് ആരും ഇല്ല, എല്ലാരും നിങ്ങൾക്ക് എതിരൂടെ ആയാലോ? ഈ പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം ഏത് സംഘടനയാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും ഏത് മതമാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിൽ ഒരു മൂല്യച്യുതി വരുന്നത് അത് ഒരു സംഘടിതമായ അവസ്ഥയിൽ. ഈ മുറി ഇത്രയും പേരിരുന്ന് വർത്തമാനം പറയുന്നത് എല്ലാവരും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. കുറച്ചുകൂടി വലുതായി 1000 പേരായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10,000 പേര് 100,000 പേര് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ഈ സംഘടിതമായ ഒരു ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ മതത്തിന് വരുമ്പോഴും അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിന് ഏത് പ്രത്യയശാസ്ത്രത്തിന് വരുമ്പോഴാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികൾ പ്രവർത്തിച്ചുകൊണ്ട്. അത് 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 അതിന്റെ സ്വാഭാവികമായിട്ട് അതിന്റെ കോസ് എപ്പോഴും പണമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാർത്ഥ ചിന്തകളായിരിക്കും. അപ്പൊ ഇതേ പ്രശ്നം ഏത് മതത്തിനാണ്, ഇപ്പൊ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് മതത്തിലാണെങ്കിലും ആദ്യം വന്നിട്ടുള്ള അതിന്റെ പ്രവാചകർ അല്ലെങ്കിൽ ആദ്യത്തെ അതിന്റെ വിഷണറീസ് എഴുതി വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് ചിന്തിച്ച കാര്യങ്ങൾ, അഗൈൻ അനിക്ഡോട്ടൽ എവിഡൻസ് ആയിട്ട് നമ്മൾ അതിൽ വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്ക മതങ്ങളും അല്ലെങ്കിൽ മിക്ക പ്രവാചകന്മാരും അല്ലെങ്കിൽ മിക്ക ഫിലോസഫേഴ്സും മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഒരു പരിധിവരെ നല്ലതായിരുന്നിരിക്കാം. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവാൻ വഴിയില്ല. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ചുരുങ്ങിയതിന്റെ അഭിപ്രായത്തിൽ നല്ലൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്നാണ് ഞാൻ എന്റെ കാഴ്ചപ്പാട്. പക്ഷെ ആ പ്രസ്ഥാനം അത് അതിനൊരു ഫോർമലൈസ്ഡ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അതിന് അതിൽ അതിൽ പുതിയ ആൾക്കാർ വരികയും അതിൽ പുതിയ ആശയങ്ങൾ വന്നു കഴിയുമ്പോഴാണ് അതിന് മൂല്യച്യുതി സംഭവിക്കുന്നത്. അത് അപ്പറഞ്ഞതിന് കൂടെ കൂട്ടിച്ചേർക്കാണെങ്കിൽ എന്റെ ചോദ്യം അതായിരുന്നില്ല, ശാസ്ത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ശാസ്ത്രത്തിന് എന്തിനും ഒരു ഭൗതികമായ തെളിവുകൾ ശാസ്ത്രത്തിന് വേണം എന്നുള്ളത് ശാസ്ത്രത്തിന്റെ ഒരു പരിധിവരെ അതിന്റെ ശക്തിയാണ്, ഒരു പരിധിവരെ അതിന്റെ ന്യൂനതയും കൂടിയല്ലേ. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ ന്യൂട്ടന്റെ കാലത്ത് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു രണ്ട് സെലസ്റ്റിയൽ ബോഡീസ് തമ്മിൽ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്, എന്താണ് അതിന്റെ തോത്, ഏത് തരത്തിലാണത് ഒരു ഒരു ഉപഗ്രഹം അതിന്റെ മെയിൻ ഗ്രഹത്തിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനൊരു അതിനൊരു ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തിയുടെ ഒരു രൂപരേഖ നമ്മൾ കൊണ്ടുവരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു സെലസ്റ്റിയൽ ബോഡി മറ്റൊന്നിനെ അട്രാക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല, ഇപ്പോഴും അറിയുന്നുണ്ടാവില്ല. അതിന്
അതിന്റെ കാരണം എന്താണ്, ഓരോന്നിന്റെ മൂല കാരണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു പോകുമ്പോൾ ശാസ്ത്രം പല സ്ഥലത്തും പതുങ്ങി നിൽക്കേണ്ടി വരും. അതിന്റെ പ്രശ്നം ഈ ഭൗതികമായ തെളിവുകളാണ്, എല്ലാം സ്പേസിലും ടൈമിലുമാണ്, ബാഹ്യമായ സ്പേസിലും ടൈമിലുമാണ് എല്ലാം നിലനിൽക്കുന്നത് എന്നൊരു അസംപ്ഷന്റെ പുറത്താണ് ശാസ്ത്രത്തിന്റെ എല്ലാ അതിന് മുകളിലേക്ക് കെട്ടിപ്പടർത്തിയിരിക്കുന്നത്. അപ്പോ ആ സ്പേസിനും ടൈമിനും വെളിയിൽ നിൽക്കുന്ന, അതായത് എല്ലാം ഞാൻ അറിയുന്നു, ഏത് തെളിവാണെങ്കിലും ഏത് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കുന്ന മെഷർമെന്റ് ആണെങ്കിലും അതെല്ലാം കാലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു ബുദ്ധിയാണ്, ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാളുടെ അത് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയിലാണ് അത് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെയാണ് ഒരു ഇൻസ്ട്രുമെന്റിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്, ബുദ്ധി ബ്രെയിനിന്റെ ഏത് ഭാഗത്താണ് ഇങ്ങനെ പ്രവർത്തികൾ രൂപീകരിക്കുന്നത് എന്ന് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, എനിക്കൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം, ശാസ്ത്രത്തിന്റെ പദ്ധതി വെച്ച് എനിക്കൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം. അതായത് ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ എവിടെയാണ് നിൽക്കുന്നത്, അതായത് ഞാൻ നിൽക്കുന്നത് മറ്റൊരാളുടെ ചിന്തയിലാണോ മറ്റൊരാളുടെ സ്വപ്നത്തിലാണോ ഞാൻ നിൽക്കുന്നത് എന്ന ഒരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചിട്ട് അതിന് ടെസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ പദ്ധതികൾ വെച്ച് നമുക്ക് അത് ചെയ്യാൻ സാധിക്കില്ല, അത് ശാസ്ത്രത്തിന്റെ ഒരു ന്യൂനതയാണ്. ആദ്യത്തെ കാര്യം പറഞ്ഞ ഒരു ഒരു ആശയം പ്രസ്ഥാനവൽക്കരിക്കുമ്പോൾ വരുന്ന ആവശ്യമായിട്ടുള്ള ചില ദൂഷ്യങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സമാന സ്വഭാവത്തിൽ ഞാൻ രാവിലെ ചോദിച്ച എസൻസ് അടക്കം ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ടാൽ അത് മനുഷ്യ കുലത്തിനാകെ ദോഷം ചെയ്യില്ല. നമ്മള് ഫണ്ടമെന്റലിസം എന്നൊക്കെ മതത്തെ പറയുന്നുണ്ട്, ഫണ്ടമെന്റലിസ്റ്റുകളാണ് കുഴപ്പം. ഐ തിങ്ക് ഫണ്ടമെന്റലിസം ഈസ് ഗുഡ് ഇഫ് ദ ഫണ്ടമെന്റൽസ് ആർ ഗുഡ്. ഫണ്ടമെന്റലിസം ഈസ് ബാഡ് ഓൺലി വെൻ ദ ഫണ്ടമെന്റൽസ് ആർ. ഉദാഹരണമായിട്ട് ഇപ്പൊ നാസ്തികത നോക്കാം. നാസ്തിക, യു വി ആർ ഓൾ കമ്മിങ് ഫ്രം ആഫ്രിക്ക, വി ആർ ഓൾ കമ്മിങ് ഫ്രം ബാക്ടീരിയ, വി ആർ ആക്ച്വലി ഇൻ ഇവല്യൂഷൻ പ്രോസസ്, അത് റേഷ്യൽ ആയിട്ടുള്ളോ അല്ലെങ്കിൽ ജെൻഡർ വൈസ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ ദേശപരമായിട്ടുള്ള വൈജാത്യങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് ആഘോഷിക്കാനുള്ളതല്ല. നമ്മുടെ പരസ്പരം രക്തം കൈമാറാൻ കഴിയുന്ന ഇപ്പോൾ രക്തം മുസ്ലിം കിഡ്നി വേണം എന്നുള്ള പരസ്യം മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് 10 വർഷത്തിലേറെ കേരളം മുസ്ലിം കിഡ്നി വേണം. മുസ്ലിം കിഡ്നി എന്ന് പറയുന്നത് കിഡ്നി എന്താണ്? അപ്പൊ തന്നെ ചികിത്സിക്കാൻ ഇന്ന ഡോക്ടർ തന്നെ വേണം എന്ന് പറയുന്ന മതപ്രഭാഷകരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എത്തീസത്തിന്റെ ഫണ്ടമെന്റൽസ് എന്ന് വെച്ചാൽ ഹ്യൂമനിസം ആണ്, കെയർ ഫോർ അതർ, റെസ്പെക്ട് ഫോർ അതർ, ലവ് ഫോർ അതർ, നമ്മളെല്ലാം ഒന്നാണോ കേൾക്കാം. അതെങ്കിലും കേട്ടിട്ടുണ്ടോ ലണ്ടനിൽ ഇന്നലെ എത്തീസ്റ്റുകളും അഗ്നോസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടിയ 2 മരണം കേട്ടിട്ടുണ്ടോ? അല്ല, യുക്തിവാദികൾ തമ്മിലടിച്ചു, ഒരു യുക്തിവാദി ഓഫീസ് മറ്റു യുക്തിവാദികൾ കത്തിച്ചു. അതെങ്ങനെ വരിക? ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത് യുക്തിവാദി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല യുക്തിവാദി സംഘടനകളായിട്ട് എനിക്കുള്ള ബന്ധം, നിങ്ങളുടെ ബന്ധം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, എന്നെ അവർ പിന്തുണയ്ക്കുന്നതാകാം, പരിഷത്തായാലും സയൻസ് സംഘടനകളായാലും എനിക്ക് സംഘടനാപരമായ ബന്ധമല്ല. യുക്തിവാദികൾക്ക് ഒന്നിലധികം സംഘടനകളുള്ള ഉണ്ടാകുന്നത് ഒരു പ്രശ്നമാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഓരോ വ്യക്തി ഓരോ സംഘടന ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കൂട്ടം വേണ്ടുന്ന 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നിങ്ങൾക്ക് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരം പിടിക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾക്കൂട്ടം ഉണ്ടായേ പറ്റും. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പ്രകടനം നടത്തി വിറപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾക്കൂട്ടം ഉണ്ടായേ പറ്റും. ഇത് രണ്ടും, സമ്പത്ത് അധികാരവും ഒക്കെ സ്വന്തമാക്കണമെങ്കിൽ ആൾക്കൂട്ടം ആവശ്യമാണ്. അവിടെ വിഭജിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടിയാ കൂടത്തില്ല, എല്ലാം കൂടെ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. അതേസമയം നിങ്ങൾ സ്വതന്ത്ര ചിന്ത പറയാനും സ്വതന്ത്രമായി മാനവികത പറയാനും നിങ്ങൾ പ്രസ്ഥാനമായിട്ട് നിൽക്കുന്നു, ഒറ്റയ്ക്ക് ഇന്ന് പറയുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പറയുന്ന ആളാണ്, അതുകൊണ്ടൊരു കുഴപ്പമില്ല. അത് എത്ര ഗ്രൂപ്പായാലും എന്താണ് പരസ്പരം ഈ ഗ്രൂപ്പുകൾ തമ്മിൽ, ഇപ്പൊ എങ്ങനെയാണ് സുന്നിയും ഷിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്? ഇപ്പൊ അഹമ്മദിയ പള്ളികളില് പാകിസ്ഥാനിൽ വെള്ളിയാഴ്ച ചുമ്മാ ഇറ്റ്സ് എ ബ്ലാസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്നിട്ട് എന്താണ്, അവിടെ ബ്ലാസ്റ്റ് ചെയ്ത് കൊല്ലപ്പെട്ട ആളുകളെ അടക്കാനായിട്ട് കൊണ്ടുപോകുമ്പോ ആ സെമിറ്റേരിയിൽ ബോംബ് വെക്കണം, എന്നിട്ട് സെമിറ്റേരിയിൽ നിന്ന് രക്ഷപ്പെട്ടവര് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഹോസ്പിറ്റലിൽ ബോംബ് വെക്കണം. ഇപ്പൊ ഒരു കൃത്യമായിട്ട് നടന്ന സംഭവം ഇതൊക്കെ. ഈ വെറി എവിടുന്ന് വരും? ഇതൊക്കെ ഹ്യൂമനിസത്തിലും ഇങ്ങനെയാണ്, നിങ്ങൾ ഇപ്പോഴും അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾ ഒരുപാട് പേരാകുമ്പോ അങ്ങനെ ആയിത്തീരും, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ഇതൊക്കെ വളരെ അതാണ് ഈ നല്ല നന്നായി പ്രവർത്തിക്കുന്ന സംഘടന. ഇപ്പൊ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകളെ
ഇല്ല നേതാക്കന്മാരെ തൂക്ക് വധശിക്ഷയ്ക്ക് വിധിക്കലാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരു ദേശീയ വിനോദം. അറിയാമല്ലോ നിങ്ങൾ വായിച്ചത് അവരെ ഇത്ര പേരെ വധിച്ചു. ഈ ജമാഅത്ത് ഇസ്ലാം മൗദൂദിയൻ ആശയങ്ങൾ വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ മൗദൂദിയ ആശയങ്ങളിൽ കാര്യമായി വെള്ളം ചേർത്തുകൊണ്ടാണ് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക് പ്രവർത്തിക്കുന്നത്. അവര് ഉദാഹരണമായിട്ട് സിനിമ സംഗീതം ഈ രണ്ട് സാധനങ്ങൾ ഒരു ഹാർഡ് കോർ മുസ്ലിമിന് അംഗീകരിക്കാനേ സാധിക്കില്ല. ഈ രണ്ട് സാധനങ്ങളും ഫോട്ടോഗ്രാഫ് ഒരു ജീവിച്ചിരിക്കുന്ന ഒന്നിന്റെയും ചിത്രം പിടിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് ഐഷയോട് പറഞ്ഞതായിട്ട് ആണ് അവരുടെ സാഹിത്യം പറയുന്നത്, മതസാഹിത്യം പറയുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം എപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവന് ഫോട്ടോഗ്രാഫ് എടുത്തു കൊടുത്തില്ലേ, പാസ്പോർട്ട് അടിച്ചു കിട്ടത്തില്ല, വിസ അടിച്ചു കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പം ഈ മതശാസനങ്ങൾ മതത്തിൽ നിന്ന് അകലും തോറും മനുഷ്യൻ കൂടുതൽ മെച്ചപ്പെടുന്നു. അങ്ങനെ മെച്ചപ്പെടുന്നവരുടെ സംഘടനയാണ് നല്ല സംഘടനകൾ നിങ്ങൾ പറഞ്ഞത്. ശരിക്കും ഇതിന്റെ ഫണ്ടമെന്റൽസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐസിസ് ആണ് ഏറ്റവും മുസ്ലിമായിട്ടുള്ള സംഘടന ലോകത്ത്. ദേ ആർ ദ റിയൽ മുസ്ലിംസ്. അവർ ഒരു തുള്ളി വെള്ളം ചേർക്കാതാണ് അടിക്കുന്നത്. അവര് പറയുന്ന അവർ ഓരോ കാര്യം ചെയ്യുമ്പോ ക്രിസ്ത്യാനികളെ സിറിയയിലും ലെബനനിലും ഒക്കെ, സോറി സിറിയയിലും ഇറാഖിലും ക്രിസ്ത്യാനികളെ എന്താണ് അത് ചെയ്യുന്നത്, വെടിവെച്ച് പല രീതിയിൽ അത് ചെയ്തു നോക്കുന്നു, തീട്ടു വന്നു നോക്കുന്നു, കഴുത്തർത്ത് വന്നു നോക്കുന്നു, ഒരു ചേഞ്ചിനായിട്ട് പലതും ചെയ്തു നോക്കുന്നു. അതിൽ ആദ്യം ചെയ്ത് എന്താണെന്നറിയോ, കുരിശിത്തറയ്ക്കാണ്. ഇറാഖിൽ ആദ്യത്തെ വധശിക്ഷകളെല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാ ആളുകളെ കുരിശിത്തറച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം കുരിശി തറക്കണമെന്ന് കൃത്യമായിട്ട് 5:33 എഴുതി വെച്ചു. കുരിശി തറക്കണം, കുരിശി ആ വാക്ക് തന്നെയാണ്. അല്ലെ ആ സുന്നത്ത് അത് അതേപടി ചെയ്താൽ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഇതൊക്കെ അതായത് ഈ യഥാർത്ഥ മത സംഘടന അവര് എന്താണ് ഈ പുതിയ സംഘടനകളൊക്കെ ഉണ്ട്, ഓരോ ചില വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ മതം വായിച്ചിട്ട് നോക്കിയിട്ട് ഓരോ പേജുകൾ മരിച്ചു കയറിക്കഴിയാ ഇതെന്റെ ഇതുമായിട്ട് ചോദിക്കില്ല, ഇത് ചോദിക്കില്ല. അവസാനം ഈ ബുക്ക് ഉണ്ടാവില്ല, കവർ പോലും ഉണ്ടാവും. ചില ആൾക്കാരുണ്ടല്ലേ കുറെ ഒക്കെ മരിച്ചു കയറി കളഞ്ഞിട്ട് ബാക്കിയായിട്ട് പോയിട്ടുണ്ടാവും. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. പിന്നെ എന്താ പറയാ, വിചാരണയൊക്കെ അല്ലെന്ന് ചൊല്ലാം, അത് വേണ്ട. നിങ്ങളോട് കയർക്കുന്ന മകനെ കൊന്നു കളയാം, അത് വേദന അറിഞ്ഞ പ്രസവില്ലേ, അത് വേണ്ട. ഇത് ബലി മകനെ കൊണ്ടുപോയിട്ട്, അത് വേണ്ട. ഇതൊക്കെ ഈ ആധുനികമായിട്ടുള്ള സമൂഹങ്ങളിൽ, ആധുനിക നാഗരികതയിലും ജനാധിപത്യ ബോധവും മാനവീയതയും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, നിങ്ങൾ ഈ തലമുറയിലും ഈ യുഗത്തിലും ജീവിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അസ്വീകാര്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ അതെല്ലാം കളഞ്ഞിട്ട് സംഘടന ഉണ്ടാക്കുന്ന പ്രവർത്തനം ഉണ്ടാക്കും, അത് ഇറ്റ് വിൽ ലുക്ക് ബെറ്റർ, ഇറ്റ് വിൽ ലുക്ക് ബെറ്റർ. അല്ല അത് ആക്ച്വലി നിങ്ങൾ മിനിമൈസിങ് ദ റിലീജിയൻ ആക്ച്വലി ഇൻ യുവർ ലൈഫ് ആൻഡ് യു ബിക്കമിങ് മോർ ഏതിസ്റ്റിക് ഓർ ഹ്യൂമനിസ്റ്റിക്. അതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. അല്ലെ പിന്നെ എങ്ങനെയാണ് മീഡിയ വേണ്ടെന്ന് പറയുന്ന ചാനൽ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങുന്നത്? അവർക്ക് ടെലിവിഷൻ തല്ലിപ്പിടിച്ചുകൊണ്ടിരുന്ന സിനിമാ കട്ടകളിൽ കത്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗങ്ങൾ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? ദേ ആർ സിംപ്ലി ഡൈലൂട്ടിംഗ്, ഹോപ്പ്ലെസ്ലി ഡൈലൂട്ടിംഗ് ദർ റിലീജിയൻ ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ ലുക്കിംഗ് ബെറ്റർ. യഥാർത്ഥ മതവിശ്വാസം കൊടുക്കണം. നേരെ മറിച്ച് ഈ ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ എത്ര ഫ്രീ തിങ്കർ ആവുന്നു അത്രയ്ക്ക് നിങ്ങൾ അന്യനെ അംഗീകരിക്കും, അന്യന്റെ ആശയങ്ങളെ അംഗീകരിക്കും, നിങ്ങളുടെ ശാസ്ത്രപരമായിട്ടും മാനവികപരമായിട്ടും മുന്നോട്ട് പോകും. തിയറി കറക്റ്റാണ്. പിന്നെ ഒരു ഫ്രീ തിങ്കർക്ക് എന്തും ചെയ്യാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അയാളുടെ തല മസ്തിഷ്കപരമായിട്ട് എന്തെങ്കിലും വന്ന് അയാൾ പല ചെയ്തു. പക്ഷെ ഫ്രീ തിങ്കിങ്ങിൽ അതിനുള്ള വകുപ്പില്ല, പക്ഷെ മതത്തിൽ അതിനുള്ള വകുപ്പുണ്ട്, കൊന്നാ കൂലിയുണ്ട്. അല്ല മാറ്റം വരുത്തി ആരാണ്? ഈ കാത്തലിക്സ്, കാത്തലിക്സ് നിങ്ങൾക്കറിയാമോ, കാത്തലിക്സിന്റെ സ്വർഗത്തിൽ ഒരു പ്രോട്ടസ്റ്റന്റ് പോവില്ല, ഒരു പ്രോട്ടസ്റ്റന്റിന്റെ സ്വർഗത്തിൽ ഒരു കാത്തലിക്കും പോവില്ല. നിങ്ങൾ അയർലൻഡിൽ ചെന്ന് നോക്കൂ, കാത്തലിക് പ്രോട്ടസ്റ്റന്റ്സിന്റെ ഏറ്റവും വലിയ സ്പ്ലിറ്റ് അവിടെ കാണാം. അവിടെ സ്കൂളുകളിലേക്ക് കയറി ചെല്ലുന്ന കാത്തലിക് 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളെ പ്രോട്ടസ്റ്റന്റ്സ് കുട്ടികളും മാതാപിതാക്കളും നിന്ന് കളിയാക്കുക, അപമസിക്കാത്തവരെ ഈ കുട്ടികൾക്ക് എന്താന്ന് പോലും മനസ്സിലാവും. തിരിച്ചു അങ്ങനെ മതപരമായിട്ടുള്ള ഡിവിഷൻ ഉള്ള ഒരു രാജ്യമാണ് അയർലൻഡ്. ഇവിടെ എങ്ങനെയാണ്? ഒരേ പുസ്തകം, ഒരേ ദൈവം, ഒരേ വാചകങ്ങൾ, ഒരേ ഗോസ്പെൽസ് എല്ലാം ഇരിക്കുന്ന ഈ കൂട്ടർ എങ്ങനെയാണ് പരസ്പരം ഇത്രയധികം ഭിന്നമായി പോകുന്നത്? മതത്തിന്റെ ഒരു സ്വഭാവം നിങ്ങൾ വിചാരിക്കുന്നത് രണ്ട് മതങ്ങൾ തമ്മിൽ അല്ല അടിയപ്പോഴും. രണ്ട് മതങ്ങൾ തമ്മിലാണ് അടിയെങ്കിൽ ഇറാഖിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, പാകിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, സിറിയയിൽ ഒട്ടും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. രണ്ട് മതങ്ങൾ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നല്ലതാണ്, അവിടെ കുറച്ചൊരു സമാധാനം ഉണ്ടാകും. പരസ്പരം അടിച്ചു കഴിഞ്ഞാൽ
ഒരുതരം വീട്ടിൽ കയറി തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ഒരു മതമൈത്രി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. മതമൈത്രി മതത്തിന്റെ ഗുണമൊന്നുമല്ല. മതമൈത്രി എന്ന് പറയുന്നത് മുല്ലയും എന്താ പറയുന്നത് മുള്ള അല്ലെ, മല്ലാക്കയും പാതിരിയും പൂജാരിയുടെ ചേർന്നുണ്ടാക്കുന്ന ഉണ്ടയൊന്നുമല്ല ഈ മതമൈത്രി. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുതരം വീട്ടിൽ കയറി തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് വലിയ ക്ലെയിം ഒന്നുമല്ല. ഒരു ചോദ്യം ഞാൻ വിട്ടില്ല, ഞാൻ പറയാൻ ഞാനൊരു വിശ്വാസിയാണ്, എന്റെ ഭാര്യ ഒരു വിശ്വാസിയല്ല. ആ സോറി, ഞാൻ തെറ്റ്, ഞാനൊരു വിശ്വാസിയാണ്, എന്റെ ഭാര്യ ഒരു വിശ്വാസിയാണ്. പക്ഷെ ഞങ്ങളുടെ പിള്ളേര് ഇപ്പം എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ച് വിശ്വാസത്തിൽ വളരാൻ പാടില്ല, അല്ല ഒരു പ്രായപൂർത്തി ആയി കഴിയുമ്പോഴത്തേക്കും വിശ്വാസം എടുക്കണം. പക്ഷെ ഭാര്യയ്ക്ക് തിരിച്ചുള്ള ഒപ്പീനിയനാണ്. അപ്പം ഈ ഒരു ക്ലാഷ് ഉണ്ട്. ഒന്നെങ്കിൽ അപ്പം അതിനകത്ത് വരുന്ന ഇപ്പം വീട്ടുകാരെല്ലാം അതിന് തിരിച്ചാണ്, എതിരാണ്. അപ്പം ഒന്നെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്താണോ അതിനു വേണ്ടി നമ്മൾ കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇതാണ് എൻ്റെ വിശ്വാസം, ഇത് തന്നെ പോകണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ അഭിപ്രായം ഞാൻ സ്വീകരിക്കുന്നില്ല. അപ്പൊ അതൊരു പാട്രിയാർക്കി ഉള്ള ഞാൻ എന്റെ ഒരു ആധിപത്യം അല്ലേ ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പം ഇത് ഇതിനകത്ത് ഒരു ഡയലോഗ് ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നു. സ്വതന്ത്ര ചിന്ത കുട്ടികളിൽ വളർത്തുമ്പോ അത് അവര് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? പ്രത്യേകിച്ചും സാറിന്റെ, ഞാൻ എനിക്ക് കൃത്യം അറിയില്ല, ഞാൻ വിചാരിക്കുന്നത് സാറിന്റെ ചെറുപ്പകാലത്ത് സാർ ഈ മതാധിഷ്ഠിതമായ സമൂഹത്തിൽ വളർന്ന് അതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞു വളർന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഫേസിൽ അതിൽ നിന്ന് മാറി ചിന്തിച്ച് മാറിപ്പോയതായിരിക്കാം. അതുകൊണ്ട് സാറിന് തള്ളേണ്ടതും കൊള്ളേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ച് നന്നായി ധാരണയുണ്ട്. പക്ഷെ ഇപ്പൊ സാറിന്റെ വീട്ടിലാണെങ്കിലും ഇതുപോലത്തെ സ്വന്തം നിങ്ങളുടെ വീടുകളിലും കുട്ടികൾക്ക് ഇപ്പൊ ഇതിന്റെ ഈ ടൈറ്റിൽ പറയുകയാണെങ്കിൽ മുട്ടിലെഴുന്ന കുട്ടി, അതിൽ മുട്ടിലെഴുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് ഒന്നോ രണ്ടോ കുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഇതേ മതത്തിലധിഷ്ഠിതമായ സമൂഹത്തിൽ നിന്ന് വല്ലാതെ ഒറ്റപ്പെടലും ഒരു ഇതിനെ എങ്ങനെയാണ് സാർ അഡ്രസ് ചെയ്യുന്നത്? അതോ മതം തന്നെ കൊള്ളാമുണ്ട്? ആദ്യം താങ്കൾ പറഞ്ഞൊരു കാര്യം, ഈ ചില കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സയൻസിന് പറ്റുന്നില്ല, അത് അത് ഭൗതികമായി പറ്റില്ല. ഉദാഹരണമായിട്ട് ബോസോണിന്റെ, ഹിഗ്സ് ബോസോണിന്റെ കാര്യം തന്നെ ഉണ്ടോ, അതൊരു മാത്തമെറ്റിക്കൽ ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്, അല്ലാതെ ഭൗതികമായി പ്രൂവ് ചെയ്യുന്നത്, അല്ലാതെ ഒരു പ്രോബബിലിറ്റിയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ മാക്രോ വേൾഡിലും മൈക്രോ വേൾഡിലും നടക്കുന്ന കാര്യങ്ങൾ മിഡിൽ വേൾഡിൽ നടക്കുന്ന സങ്കേതങ്ങൾ വെച്ച് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളത് സയൻസിന്റെ പരിമിതിയല്ല. ഓരോ ഉദാഹരണം, ഒരു ക്വാണ്ടം ഫിസിക്സിലെ നിയമങ്ങൾ പലപ്പോഴും നമ്മളുടെ മിഡിൽ വേൾഡിലുള്ള നിയമങ്ങളെ അതിലംഘിക്കുന്നവയാണ്. അതിന് ആ രീതിയിൽ തന്നെയാണ് സയൻസ് കാണുന്നത്. സയൻസിന് അതിനെ കാണാൻ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ലോകത്തൊന്നിനും കാണാൻ കഴിയുന്നില്ല എന്നുകൂടെ കണ്ടോണം. വേറെ സയൻസിന് ന്യൂനത ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും ഉടായ്പ സിദ്ധാന്തത്തിന് അതിനുള്ള കഴിവുണ്ടെന്ന് പറയരുത്. അത് മാത്രമല്ല, സയൻസിന്റെ ന്യൂനതകൾ സെൽഫ് കറക്ഷൻ നടത്തുന്ന പ്രസ്ഥാനമാണ് ഇതാണ്. ഇറ്റ് ക്യാൻ ഓൾവേസ് കറക്റ്റ്, ഇറ്റ് ക്യാൻ ഗോ ഫോർവേഡ്, ഇറ്റ് ക്യാൻ, അതാണ് സയൻസ് എന്ന് പറയുന്നത് വലിയ സാധ്യതയാണ്. ഏത് കാര്യവും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് സയൻസ് വഴിയാണ്. താങ്കൾ ഈ പറയുന്ന അളക്കാൻ അതിഭൗതികമായിട്ടുള്ള കാര്യം ആർക്കാണ് അളക്കാൻ കഴിയുക? ഏത് സിദ്ധാന്തം വെച്ച് അളക്കാൻ കഴിയുക? ഇല്ല, ഓക്കെ, പദ്ധതിക്ക് പുറത്തു നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞു? അപ്പോ ഉറപ്പായിട്ടുണ്ട്, അത് വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂ? ഇല്ല, തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് പെടുത്തുന്നത്. മറിച്ച് തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറയാനല്ല. അതായത് നിങ്ങളൊരു കാട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? എനിക്ക് വഴിയൊന്നും അറിയില്ല, ഞാൻ വഴി നിന്ന് കണ്ടിട്ടില്ല, അതോ അടുത്തൊരു കൊക്കയുണ്ട്, 1500 വർഷം പഴക്കമുള്ള കൊക്ക, ഞാൻ അങ്ങോട്ട് അങ്ങ് ചാടിയേക്കാം, അപ്പൊ അവന് വഴിയൊന്നും അറിയണ്ടല്ലോ. അങ്ങനെയല്ല, തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ട് എന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്, അല്ലാതെ തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, തെളിയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. അടുത്തത് താങ്കൾ പറഞ്ഞൊരു കാര്യം, സ്വതന്ത്ര ചിന്ത, ഞാനൊരു മതത്തിന്റെ തണലിലാണോ വളർന്നത്?
മതത്തിന്റെ തണലിൽ വളർന്നിട്ട് പിന്നെ മോചനായതുകൊണ്ടാണ് എനിക്ക് എന്തോ ധാർമ്മികത വന്നു എന്നാണെന്ന് തോന്നുന്നു ചോദിച്ചത്ര അല്ലെ. അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പോ രാജ്യങ്ങളിലെ ഈ എന്തായാലും ഓരോരുത്തരെയും മതം വ്യത്യസ്തമാണ്. അതിന്റെ മൂല്യധാരകളും അതിന്റെ രീതികളും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. ഇപ്പൊ ജപ്പാനീസ് അവര് ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ ദൈവം ഇല്ലെന്ന് പറയുന്നു. പക്ഷെ അവരുടെ കണക്ക് മര്യാദ മാന്യസമുള്ള ആളുകൾ വളരെ കുറവാണ്. കാണുമ്പോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് തോന്നുന്നത് ആസ്ട്രേലിയക്കാരൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ മതം ഇതിനകത്തൊരു വിഷയമേ അല്ല. മതമാണ് നിങ്ങൾ എന്തൊക്കെയോ ചക്കര കൊണ്ടുവന്നെന്നുള്ള ധാരണ എന്ന് പറഞ്ഞാൽ മറ്റൊരു അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ മതത്തിന്റെ ധാർമ്മികത, മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയാത്തതാണ് പലത്. ഏറ്റവും വലിയ മതം കൊണ്ടുവന്ന രണ്ട് ധാർമ്മിക മൂല്യങ്ങളെ ഉള്ളൂ. ഒന്ന്, പൊക്കിയടിക്കുക, പ്രൈസ് ചെയ്യുക. രണ്ട്, വിഷാകണം. ഇനി മൂന്നാം ഒന്നുകൂടുണ്ട്, നിങ്ങൾക്ക് എല്ലാം അറിയാം, കൈക്കൂലി. കൈക്കൂലി ആരാ കണ്ടുപിടിച്ചത്? മതത്തിന്റെ നമ്പർ വൺ സാധനം കൈക്കൂലി. അതായത് ഒരാള് തന്നിൽ പ്രസാദിക്കാനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് എന്തെങ്കിലും കൊടുക്കുന്നു. അതിപ്പോ നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര കൂട്ടിയ പായസം കൊടുക്കും. നിങ്ങൾ ഒരിക്കലും ഒരു ചേമ്പോ ചേനയോ കൊടുക്കുന്നില്ല, ചൊറിയുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ആ സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ കൈക്കൂലി എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ മതം. അങ്ങനെയുള്ള മൂല്യങ്ങൾ മാത്രമാണ് മതം കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഒരാളെ കുക്കിയടിക്കുക, ഓ നീ വലിയവരാണ്, നീ വലിയവരാണ്, നീ മാത്രമാണ് വലിയവൻ, നിന്നതാണെന്നാണെന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂർ നിങ്ങളിപ്പോ 24 മണിക്കൂർ നിങ്ങളെ ഒരാൾ രവിചന്ദ്രൻ പറയുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന ദിവസവും ഇങ്ങനെ പാടുകയാണ്, ഞാൻ അടിച്ചോടിക്കും. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കേൾക്കാൻ സുഖമാണ്, എന്നെ പ്രശംസിക്കുന്ന ആ നല്ല സുഖം. എല്ലാവർക്കും പ്രശംസ ഇഷ്ടമാണല്ലോ. അല്ലാതൊക്കെ പറയുന്നവര് ജൂലിയസ് സീസറിന്റെ കാര്യം പറഞ്ഞാണ്, സീസൺ ബ്രേക്ക് ഒരു പോയിട്ട് പറഞ്ഞു സീസറിന് പ്രശംസ ഇഷ്ടമുണ്ടാവും. സീസർ ഒന്ന് പോയി, പ്രശംസ ഇഷ്ടമല്ല എന്ന് പറയുന്നത് പോലെ ഒരു പ്രശംസയല്ല. അപ്പോ എന്ന് പറഞ്ഞോ, പക്ഷെ കുറെ ആപ്പോ മടുക്കത്തില്ല ആളുകൾക്ക്. ഇതും മടുക്കാത്ത കുറെ ടീമുകൾ മേലുണ്ടെന്നാണ് അവർ പറയുന്നത്. 24 മണിക്കൂർ ഉരുകിയൊക്കെ തീരണം, ഇങ്ങനെ പാട്ടി കൈകുട്ടി പാടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഞാൻ യഥാർത്ഥത്തില് എനിക്കൊരു 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ പരിപാടി നിർത്തിയത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭിക്ഷാടനം നിർത്തിയിട്ട് സ്വന്തമായ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയത് 7ാം ക്ലാസ്സിലാണ്. അതിനുശേഷം മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം നിർത്തി. പക്ഷെ എന്നിരുന്നാലും എന്തോ ഒരു ശക്തി അല്ലെ, ജയന്റെ ഒരു സിനിമ ഉണ്ട് ശക്തി, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. അങ്ങനെ ഈ പാറ്റേൺ സീക്കിംഗ്, ഏജന്റ് സീക്കിംഗിൽ ഇങ്ങനെ കുറെ നാൾ മുന്നോട്ട് പോയി. കുറെ കഴിഞ്ഞിട്ട് ഗീത കുറച്ച് കഴിഞ്ഞ് വിവേകാനന്ദന്റെ സാഹിത്യമെല്ലാം ഇതൊന്നും അല്ല. അതിന് വെച്ച് വിവേകാനന്ദനാണ് ഒരു അന്ധവിശ്വാസി ഇന്ത്യയിൽ വരെ ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലായത് അത് മൊത്തം വായിച്ചത്. സത്യമാണ്, ചുമ്മാ ആളുകൾ എന്തുവാ വിവേകാനന്ദൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാതല്ല. വിവേകാനന്ദൻ നശിപ്പിച്ച ഒരൊറ്റ അന്ധവിശ്വാസവും ഇന്ത്യയിലില്ല. DYFI കാരൊക്കെ പോസ്റ്റർ ബോയ് ആയിട്ട് വിവേകാനന്ദൻ ഇങ്ങനെ വെച്ചേക്കുന്നു. വിവേകാനന്ദൻ ആരാണെന്ന് വിചാരിക്കുന്നത്? ഈവൻ ഇസ്ലാമിസ്റ്റുകൾ പോലും വിവേകാനന്ദനെ കോട്ട് ചെയ്യുന്ന ഇസ്ലാം നല്ല മതമാണെന്നൊക്കെ പറഞ്ഞ് വിവേകാനന്ദൻ. വിവേകാനന്ദൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒന്നും വിസ പോലും പുള്ളി കൊടുക്കില്ല. വായിക്കണം, പലരും അത് വായിക്കാറില്ല. വിവേകാനന്ദൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇനി അത് ഞാൻ ഒരിക്കൽ ഈ സന്ധ്യനാമം ചൊല്ലുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടെ കാര്യത്തിൽ കൊച്ചൊരു അത് ഒരു എഫക്റ്റും ഇല്ല, വൈദ്യുതി ഒന്നും അതിന് വന്നിട്ടില്ല. അപ്പൊ എന്റെ കൂടെ ഒരു അലക്കാരി സ്ത്രീ, ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങനെ സന്ധ്യയാവുന്നത്. അപ്പൊ ഞാൻ മൈക്ക് ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ ചൊല്ലും. അമ്മ കേൾക്കുമോ, വീട്ടിൽ അടുത്താണ് അമ്പലം, അമ്മയുടെ ഞാൻ ചെന്നിട്ട് ചോദിക്കും അമ്മ കേട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചൊല്ലിയത്, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ വേറെ പണി എന്റെ ഇത് കേൾക്കലാണ്. അപ്പൊ എനിക്ക് ഭയങ്കര നിരാശയാണ്, കൊച്ച് മനസ്സല്ലേ. ഇപ്പൊ 4ാം ക്ലാസ്സില് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഞാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ ഈ ആദ്യത്തെ ഒരു ചിന്താപരമായ ദിവസം വന്നെന്ന് വെച്ച് ഈ ഞാൻ ഒരു ദിവസം ഇങ്ങനെ സന്ധ്യാവാൻ ചൊല്ലിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു മദ്യപാനിയായിട്ടുള്ള ആൾ എന്റെ കൈയൊക്കെ പിടിച്ചു. അത് നാട്ടിൽ അറിയുന്ന ആളാണ്, പക്ഷെ ഫുൾ ടൈം അയാളൊരു ഉഭയജീവിയാണ്, ആംബിബിയൻ, കരയിലും വെള്ളത്തിലും ഇങ്ങനെ നടക്കുന്നത്. ആ പുള്ളി ഇങ്ങനെ പിടിച്ച് ഞാൻ പറഞ്ഞ കൈ വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അവിടെ നിക്കടാ, നീ ഇപ്പൊ എന്ത് ചൊല്ലിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ സന്ധ്യാനാമൻ ചൊല്ലി, നിങ്ങൾ എന്നെ കൈ വിടെ എനിക്ക് പോണം ഇരുട്ടുന്ന്, നീ പറഞ്ഞിട്ട് പോയാൽ മതി. എന്നാൽ എന്റെ കയ്യിൽ കയറി ഇങ്ങനെ പിടിച്ചു. ഞാൻ കുറെ നേരം ഇങ്ങനെ കൊച്ചുകയല്ലേ, ഇയാളുടെ കയ്യിൽ ഭയങ്കര ബലിഷ്ടമായ കൈ എനിക്ക് എന്നാൽ എന്റെ കൈ ചെറുത എടുക്കാൻ പറ്റില്ല. നീ പറഞ്ഞിട്ട് പോയാ, നീ ഇപ്പൊ അവസാനം എന്തോ ചൊല്ലിയോ, അവസാനം അല്ല നീ ഒരു ചൊല്ലി. എന്നിട്ട് അയാൾ ആദ്യം പറഞ്ഞു എന്ത് ഒളിച്ചു നിന്നും, എന്ത് അവനി ഒളിച്ചു നിന്നു. ഓ ഞാൻ പറഞ്ഞു
ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ച എമ്പിനാൽ കൊല കഴിച്ച രാഘവ മുകുന്ദരാമ ബാഹ്യം. ചോദിച്ച എടാ ഇതിന്റെ അർത്ഥം, ഒളിച്ചു നിന്ന് ഒരുത്തനെ കൊന്നവന് നീ ജയ് വിളിച്ചിരിക്കും. ഞാനത് ശ്രദ്ധിക്കില്ല, നിങ്ങളോടെ കയ്യിലേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഓടി വീട്ടിലോട്ട് പോയി. പക്ഷേ എന്തോ ഇവിടെ സാരൊരു കിളി പോയോണെ പറഞ്ഞത് എന്തായാലും ഒരു ശരിയാണല്ലോ. ഇത് ഒരാള് സാധാരണ ആളുകളെ നേരെ പോയി ചെന്നിട്ട് കൊല്ലു, ഇത് ഒളിച്ചു നിന്ന് ഒരുത്തരെ ഇത് ചെയ്തിട്ട് അവനിങ്ങനെ രാമരാമരാമ ഒരു മോറൽ ഡിപ്രവിറ്റി അല്ലേ? ഞാൻ ഞാൻ അങ്ങനെ ചിന്തിച്ചു. അതിന് കുറെ ഒക്കെ ശേഷമാണ് ഞാൻ പൂർണ്ണമായിട്ടും ഒരു എസ്കേപ്പ് വെലോസിറ്റി കിട്ടുന്നത്, ഏഴാം ക്ലാസ് ആയപ്പോൾ നിർത്തി. പിന്നെ അത് മത അതിനുശേഷം അതിന് മുന്നേ എനിക്ക് മോശം ഗുണങ്ങളോ ഉണ്ടായിരുന്നു പലതും, അതിനുശേഷം മോശം ഗുണങ്ങളുണ്ട്, അതിന് മുന്നേ നല്ല ഗുണങ്ങളുണ്ട്, അതിനുശേഷം നല്ല ഗുണങ്ങൾ വേറെ പലതും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് ഫെയ്ത്തുമായിട്ട് യാതൊരു രീതിയിലും റിലേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അന്യനെ വെറുക്കാനും പിന്നെ ജാതി മത അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ ആത്മവിശ്വാസം, അതാണ് ഐ ആം എ മോർ കോൺഫിഡൻറ്റ് പേഴ്സൺ, ഹാപ്പിയർ പേഴ്സൺ. ലാസ്റ്റ് 10 ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 10 ഇരട്ടി ജീവിതത്തോടുള്ള, ഇപ്പോൾ നമ്മുടെ കാര്യം അറിയില്ല, എന്ത് സംഭവിക്കുന്ന അറിയില്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉള്ളൂ. ഇനി ഏറ്റവും സെക്യൂർ ആയിട്ടിരിക്കുന്ന ആൾക്കും അത്രയൊക്കെ. ബട്ട് ഇറ്റ് വിൽ ഗീവ് യു ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആയിരിക്കണം. കംഫർട്ട് പ്ലഷർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, സുഖമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചുകൊണ്ട്, അന്യരെ ഏറ്റവും കുറച്ച് ദ്രോഹിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാക്കുക. ഡിസ്ട്രോയ് യു ആസ് ലെസ് ആസ് പോസിബിൾ ആൻഡ് ഹേർട്ട് യു ഹർട്ട് അതേഴ്സ് ആസ് ലെസ് ആസ് പോസിബിൾ ആൻഡ് പ്രൊഡ്യൂസ് മാക്സിമം ഹാപ്പിനെസ്. പ്ലഷർ അല്ല, പ്ലഷർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എല്ലാ വിഭവങ്ങളും സുഖങ്ങളും ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഒരു ബ്രേക്കപ്പ്, ഒരു ചീറ്റിങ് അല്ലെങ്കിൽ നാളെ എങ്ങനെയാവും. സുഖമല്ല സന്തോഷം, സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. സന്തോഷം തന്നെ ജീവിക്കണം, ഓരോ നിമിഷവും ഇങ്ങനെ സന്തോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് പറയുന്നത്, എൻജോയ് ലാസ്റ്റ് മിനിറ്റ്. ഒരു കീമോതെറാപ്പി നടത്തി കഴിഞ്ഞാൽ 2 മാസം കിട്ടുമെങ്കിൽ 5 മാസം കിട്ടുമെന്നുണ്ടെങ്കിൽ എടുക്കുക, കാരണം ബിക്കോസ് ലൈഫ് ഈസ് ഓൾ അബൌട്ട് എന്താണ് നിങ്ങളുടെ ജീവിതം, നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് മീൻസ് നമ്പർ ഓഫ് അവേഴ്സ്, നമ്പർ ഓഫ് അവേഴ്സ് മീൻസ് നമ്പർ ഓഫ് മിനിറ്റ്സ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സെക്കൻഡ്സ്, നമ്പർ ഓഫ് പിക്കോ സെക്കൻഡ്സ്, നാനോ സെക്കൻഡ്സ്. എന്ത് കിട്ടിയാലും എടുക്കുക, വേറെ ഇന്നിങ്സ് നമ്മൾ കാണുന്നില്ല. ജീവിതത്തിന്റെ സമഗ്രമായ ആഘോഷമാണ് നാസ്തികൻ പരമമായ ആദരവ്. കാരണം മതം പറയുന്നത് ഇങ്ങനെ ഒരാളെ ഒരു 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 മിറക്കിൾ കഥ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ കുഴിയിലേക്ക് ചാട്ടില്ല, ഒരാളെ പേടിപ്പിച്ചുകൊണ്ട് ഒരു മൂർത്തിയെ കൊണ്ട് പേടിപ്പിക്കുക. അതേസമയം ഇതൊരു ലിബറേഷൻ പ്രോസസ്സാണ്. ലിബറേഷൻ പ്രോസസ് ഷുഡ് ഹാപ്പൻ ഓൺ ഇറ്റ്സ് ഓൺ. ആക്ച്വലി ദേർ ആർ നോ ലിബറേറ്റേഴ്സ്, യു ഹാവ് ടു ലിബറേറ്റ് യുവർ സെൽഫ്. നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഒരു അന്ധവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാഹചര്യങ്ങൾ വരുത്താം. യു ക്യാൻ ഹാവ് എ ഡയലോഗ് വിത്ത് ഹെർ ഓർ ഹിം, നോ പ്രോബ്ലം. പക്ഷെ യു കനോട് ഇമ്പോസ് ഇറ്റ്. നിങ്ങൾ ഇമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫാഷൻ ഇഷ്യൂ ആണ്, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്, നിങ്ങൾക്ക് അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവരോട് സംസാരിക്കാം, പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പോലും അവർ തയ്യാറാവില്ല. അത് നമ്മള് സംസാരിക്കുന്നത് അത് വേറെ. അവർ വിചാരിക്കുന്ന അവരുടെ മുഴുവൻ അസ്തിത്വത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഈ അഭിപ്രായങ്ങളാണ് എന്നുള്ള ധാരണയാണ് അവർ ഉള്ളത്. അപ്പോൾ സംസാരിക്കാൻ തയ്യാറാക്കി കൊണ്ട് വരിക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലാവുന്ന കാര്യം, ഒരു സെക്കൻഡ് കൊണ്ട് മനസ്സിലാവുന്ന കാര്യം. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളൊരു എത്തീസ്റ്റ് ആകുന്നതും എത്തീസ്റ്റായിട്ട് ജീവിക്കുന്നവർ വലിയ വ്യത്യാസം. കാരണം സംതിങ് ലൈക്ക് നിങ്ങൾ വെർച്വൽ ഡ്രൈവിംഗ് പോലെയാണ്. വെർച്വൽ ഡ്രൈവിംഗ് എല്ലാം ഡ്രൈവിംഗ് ടെസ്റ്റ് എല്ലാം പാസ്സായിട്ട് ഒരു വണ്ടി എടുത്തു കൊണ്ടിറങ്ങുമ്പോൾ, ഈ വണ്ടി എടുത്ത് ഇറങ്ങലാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ കുറച്ചുപേരെ എത്തീസ്റ്റ് ഉള്ളതിനെ കുറച്ച് വെറുതെ അച്ഛന്മാർ തൊട്ട് വലിയ വലിയ ആളുകൾ തൊട്ട് അവർക്കൊന്നും ഒരു വിശ്വാസമില്ല. എങ്ങനെയാണ് ശബരിമലയില് 2007 സുധാകരൻ വരുന്ന കാലഘട്ടത്തില് ഒരു നിയമം കൊണ്ടുവരുന്നത്, അതായത് അന്ന് വരെ പൈസ കൂട്ടിയിട്ട് എണ്ണുന്നവര് അടിവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമം ഉണ്ട്. ഇങ്ങനെ നിയമം അനുവദിച്ചിട്ടില്ല, പക്ഷെ ധരിക്കാൻ പാടില്ല. കാരണം ചെയ്യന്മാർ ഇത് അടിച്ചു കണ്ടിക്കൊണ്ട് പോകും. വിശ്വാസികൾക്ക് വിശ്വാസികളെ കുറിച്ചുള്ള വിശ്വാസമാണ്, മനസ്സിലായില്ലേ? അപ്പോ സുധാകരൻ പറഞ്ഞു ഇതിനി പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ധരിച്ചുകൊണ്ടേ ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഏതൊരു അമ്പലമായാലും പള്ളിയായാലും മോസ്ക് ആയാലും മേളിയിരിക്കുന്ന നല്ല സുന്ദരമായിട്ട് കക്കാണ്, സുന്ദരമായിട്ട് മോഷ്ടിക്കാണ്. എന്നാൽ അവിടെ ഒരു ശക്തി ഉണ്ട്, ഈ ശക്തി ഞങ്ങളെ എല്ലാം കൂടെ കയറി പിടിച്ചു തിന്നും അല്ലെങ്കിൽ ശിക്ഷയ്ക്കും എന്ന് കരുതുന്ന ആരെങ്കിലും കക്ക് കൊടുത്തു.
വേറെ എവിടെങ്കിലും പോയി കാക്കോയ്ക്ക്, എന്നാലും കർത്താവിന്റെ മുതൽ അല്ലെങ്കിൽ ഭഗവാന്റെ മുതൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ക്ഷേത്രം ചെയ്യില്ല ആളുകൾ. പക്ഷെ അത് തന്നെയാണ് ചെയ്യുന്നത്, അത് മാത്രമാണ് ചെയ്യുന്നത്. ജഗതി പറയുന്നു എങ്ങനെയാണ് ചെയ്യുന്നത്, അവർക്കറിയാം ഇത് എവിടെ വരെ പോകുമെന്ന്, എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം വളരെ ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്, അതിന്റെ അറ്റം മഞ്ഞുമലയുടെ ഒരു മുനമ്പ് മാത്രമേ നിങ്ങൾ പുറത്ത് കാണുന്നുള്ളൂ ഞങ്ങളുടെയൊക്കെ രൂപത്തിൽ. പക്ഷെ ഒരുപാട് താഴോട്ടുണ്ട് ഈ സാധനം. പലതും ഈ മതവിശ്വാസം എന്ന് പറയുന്ന ഒരു പുലിപ്പുറത്തെ യാത്രയാണ്. പുലി നിന്ന് കഴിഞ്ഞാൽ പുലി പിടിക്കും, അല്ലെങ്കിൽ കടിക്കും, എന്തെങ്കിലും ചെയ്യണം. മേ ബി സോ മെനി പീപ്പിൾ വിൽ വാച്ച് വെൻ ഇറ്റ് ഈസ് അപ്ലോഡഡ്. Vedantam is 110% atheist. I agree. Okay, then what are you talking about? Same time, അങ്ങനെയാണെങ്കില് അതിന്റെ അർത്ഥം ശിവു ഇല്ല എന്നല്ല അല്ലേ? അപ്പോ അതിന് which means രണ്ടും chance ഉണ്ട്. അങ്ങനെയാണെങ്കിൽ agnostic അല്ലേ atheistിനേക്കാൾ കൂടുതൽ rational? അഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത് ബേസിക്കലി അതിനൊരു പേരുടെ സ്പൈൻലെസ് എത്തീസം എന്നാണ്, മട്ടലില്ലാത്ത നിരീശ്വരവാദം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു തരം അഗ്നോസ്റ്റിക് പൊസിഷൻ ആണ്, ഒന്ന് പാപ്പ് മറ്റൊന്ന് ടാപ്പ്. പാപ്പ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ, മറ്റൊന്നുള്ളത് ടെമ്പററി അഗ്നോസ്റ്റിക് പൊസിഷൻ. അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ടാപ്പിലാണ് തുടങ്ങുന്നത്, അല്ലാതെ ഒരു കാര്യം പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ടാകരുത്. അങ്ങനെയൊന്നുമില്ല, അത് മോശമാണ്, അങ്ങനെയല്ല. നമ്മുടെ സംശയ സ്കെപ്റ്റിസിസം ആണ് ഫസ്റ്റ് സ്റ്റേജ്. ആ സ്കെപ്റ്റിസിസം നമ്മൾ കണ്ടെത്തി കാര്യങ്ങൾ ഗ്രഹിച്ച് അങ്ങനെയാണ് നമ്മുടെ ഏറ്റിസത്തിലേക്കൊക്കെ വരിക. ഞാനൊക്കെ പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വേണമെങ്കിൽ അവിടെയാണ് എവിടെയാണെന്ന് പറഞ്ഞാൽ അറിയാതെ നടന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരു മേബി ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു ഞാൻ പറഞ്ഞത്. വിവേകാനന്ദൻ വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഗീത, ഞാൻ ഗീതയുടെ ഒരു വലിയ ഫാനായിരുന്നു. ഞാൻ ഇന്ന് ഗീത വെച്ച് ചർച്ചകൾ നടത്തുന്ന ഡിബേറ്റുകൾ നടത്തുന്ന പുസ്തകം എഴുതുന്നു. അപ്പം പെർമനന്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ആർ സർട്ടൻ തിങ്സ് ഇൻ ദ വേൾഡ് യു ഹാവ് ടു ബി അഗ്നോസ്റ്റിക് ഫോർ എവർ. ഫോർ എക്സാമ്പിൾ, മറ്റ് ഗ്രഹങ്ങളിൽ ജീവികൾ ഉണ്ടാകും എന്നുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, സൗരയൂഥം പോലെയുള്ള ഒരു 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 സോളാർ സിസ്റ്റത്തിൽ 8 ഗ്രഹങ്ങളിൽ ഒരെണ്ണത്തിൽ ജീവനുണ്ട് എങ്കിൽ ബില്യൻസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. ആ ഗാലക്സീസിലുള്ള സ്റ്റാർസിൽ ഒരു ഗോൾഡ് ലോക്ക് സോണിൽ കറങ്ങുന്ന ഒരു ഗ്രഹവും ഓക്സിജൻ ഓറിയന്റഡ് ലൈഫോ അല്ലെങ്കിൽ നൈട്രജൻ ഓറിയന്റഡ് ലൈഫോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഓക്സിജൻ ലൈഫാണ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തതുകൊണ്ട് ഓക്സിജൻ വെച്ച് ലൈഫ് ഉണ്ടാകാമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ലൈഫ് എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത യഥാർത്ഥത്തിൽ ഉണ്ട് എന്നാണ് കാരണം. കാര്യം 1 out of 8 പ്ലാനറ്റ് ഇൻ ദിസ് അവർ സോളാർ സിസ്റ്റം ഈസ് ഹാവിങ് എ ലൈഫ് ലൈക് കണ്ടീഷൻസ്. അപ്പോൾ നമുക്കത് തള്ളാൻ പറ്റില്ല. യു ഹാവ് ടു ബി അഗ്നോസ്റ്റിക്, പെർമനന്റ്ലി അഗ്നോസ്റ്റിക് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്. നമുക്കത് തള്ളാൻ പറ്റില്ല, ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. അത്തരം കാര്യങ്ങളിലെ നിങ്ങൾ ഈ പറയുന്ന പാറ്റ് പെർമനന്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ സാധുവാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ടെമ്പററി അഗ്നോസ്റ്റിക് പൊസിഷൻ ആകാം, പക്ഷെ അത് എന്നും കൊണ്ട് നടക്കുന്നത് വളരെ മോശമാണ്. ഉദാഹരണമായിട്ട് ദൈവത്തിന്റെ കാര്യം തന്നെ എടുക്കാം. അപ്പോ ഒരു അഗ്നോസ്റ്റും ഒരു എത്തീസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ സ്പൈൻലെസ് എത്തീസം എന്ന് പറഞ്ഞു. ഒരു മുതലക്കുളം, ഒരു മുതലക്കുളത്തില് നിങ്ങൾ കുളിക്കുന്നില്ല, കാരണം നിങ്ങൾ കരുതുന്ന അതിനകത്ത് മുതലുണ്ട്. ചില വേറൊരാൾ കുളിക്കുന്നില്ല, അയാൾ പറയുന്നത് മുതല ഉണ്ടാവാം പക്ഷേ കുളിക്കുന്നില്ല. വേറൊരാളെ മുതല കുളത്തിൽ കുളിക്കുന്നതിന് ആരെങ്കിലും തടഞ്ഞു വെക്കും, വേറൊരാളും തടഞ്ഞു വെക്കും. പക്ഷെ ഇവിടെ 3 പേരും മുതല കുളത്തിൽ ഇറങ്ങി കുളിക്കുന്നില്ല. ആ രീതി നോക്കുമ്പോൾ ഈ ആദ്യത്തെ 2 ഭാവം, ഒരാൾക്ക് സംശയമുണ്ട് മുതലുണ്ടെന്ന്, ഒരാൾക്ക് ഉറപ്പുണ്ട് മുതലുണ്ടെന്ന്, ഈ 2 പേരും കുളിക്കുന്നില്ല രണ്ട് കാരണത്തിലാണ്. ഒരു എത്തീസ്റ്റിക് ആയാലും അഗ്നോസ്റ്റിക് ആയാലും, ദേ കനോട്ട് ഫോളോ റിലീജിയൻ, ഓർ ദേ കൻ ഡു റിച്വൽസ്, ഓർ ദേ കനോട്ട് ഈ ഗോഡിന്റെ അല്ലെ ദൈവ നിയന്ത്രിതമായ ഒരു ദൈവം ഒരു ജീവിതം നയിക്കാനോ അതനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനോ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ ആ രീതിയിൽ കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ കുറിച്ച് നിങ്ങൾ അഗ്നോസ്റ്റിക് ആണെങ്കിൽ യു ഹാവ് ടു ബി അഗ്നോസ്റ്റിക് അബൌട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ ദർ ഇൻ യുവർ ലൈഫ്, ആൻഡ് ഈവൻ യു ഹാവ് ടു ബി അഗ്നോസ്റ്റിക് അബൌട്ട് യുവർ അഗ്നോസ്റ്റിസം ഓൾസോ. അഗ്നോസ്റ്റിസം ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു അഗ്നോസ്റ്റിസം കൂടി ഡെവലപ്പ് ചെയ്യേണ്ടിരിക്കുന്നു. അത് ചാത്തനില്ലെന്ന് ഞാൻ പറയും, ഷിബു ഇല്ലെന്ന് ഞാൻ പറയും. എന്നാൽ നമ്മൾക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസിഷൻ എടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഈ വെള്ളം കുടിക്കണോ കുടിക്കണ്ടയോ എന്നുള്ളത് ഒന്നീ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അല്ലാതെ വേണ്ടണം എന്ന് വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു വേണ്ടണോ ഇല്ല ലൈഫ്, ഒന്നിൽ വേണ്ട അല്ലെങ്കിൽ വേണം. ഓരോ നിമിഷവും അങ്ങനെ എടുക്കുന്നത്, അങ്ങനെ സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ റൈറ്റ് തിരിയണമെങ്കിൽ റൈറ്റ് തിരിഞ്ഞാൽ പോകുന്നത്, റൈറ്റ് ലെഫ്റ്റോട് ഒരുമിച്ച് തിരിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു തീർച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ യു ഹാവ് ടു സേ ദാറ്റ് I don't accept this theory because I don't have evidence.
എത്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഒരു അഗ്നോസ്റ്റിക് കണക്ടേഷൻ ഉള്ള ഒരു സ്റ്റാൻസ് തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അത് ഒരു തീരുമാനം എടുത്ത് മാത്രമേ നമുക്ക് പറഞ്ഞു എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഗ്നോസ്റ്റിക് ആണെങ്കിൽ അവർ പറയും ലോകത്ത് ദൈവത്തെ നിഷേധിക്കുന്ന ആരുമില്ല, ഇവൻ എതിർക്കുന്നവർ പോലും ഇല്ല എന്ന് പറയുന്നില്ല, എതിർക്കുന്നവർ പോലും ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ്, അവനെ ആർക്കും തള്ളാൻ പറ്റില്ല. അത് ഇവർക്ക് അനുകൂലമാണ്. ഞാൻ പറഞ്ഞത് രണ്ട് സ്ലൈസ് ഓഫ് ബ്രെഡിനിടയിലായി മീറ്റ് വെക്കാൻ പറ്റും. ഈ സ്ലൈസ് ഓഫ് ബ്രെഡ് ഉണ്ട്, ഈ ഇവിടെ ഒരു ബ്രെഡിന്റെ സ്ലൈസ് കാണുന്നില്ല. കേരളം പോലുള്ള സമൂഹത്തിൽ അങ്ങനെ ഒരു കുറെ ആണെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് ഞാനിവിടെ വന്നപ്പോ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ യൂട്യൂബിലെ പ്രസംഗം കാണുന്നു അത് കാണുന്നു ഇത് കാണുന്നു. എങ്ങനെയാണ് ഇവിടെ വരാൻ സാധിക്കുന്നത്? അവിടെ ആരെങ്കിലും പറയണ്ടേ? അവിടെ അങ്ങനെ പറയുന്ന ഖണ്ഡിതമായിട്ട് എയ്തീസ്റ്റ് ആണോ ഏ സ്വയം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈവൻ അഗ്നോസ്റ്റികൾക്ക് പോലും അവിടെ ജീവിക്കാൻ പറ്റൂ. ഞാന് നാസ്തികനായ ദൈവം ഈ അടുത്ത പത്തനംതിട്ടയില് നടത്തിയിരുന്നു. അത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നല്ലേ താങ്കൾ പറഞ്ഞു. അത് അങ്ങനെ അത് ഖാൻ സാഗറിന്റെ ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായം എന്തുകൊണ്ട് തെറ്റാണെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞു. ഇഫ് ഐ വാണ്ട് ടു റിപ്പീറ്റ്, അതിപ്പോ ആളുകൾക്ക് അതൊന്ന് കണ്ടു. അങ്ങനെയല്ല, ആബ്സെൻസ് ഓഫ് എവിഡൻസ് തന്നെ അങ്ങനെ എടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും ലോകത്ത് തള്ളാൻ പറ്റില്ല. യു കാനോട്ട്. ഉദാഹരണമായിട്ട് ഡൈനസോറുകൾ തെളിവെടുക്കുക. ഡൈനസോറുകൾ ഇല്ല എന്ന് പറയും. ഡൈനസോറുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, പക്ഷെ അത് പണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ തെളിവല്ല. നാളെ ഡൈനസോറുകൾ ഉണ്ടായിക്കൂടാ എന്നുള്ളതിന്റെ തെളിവല്ല. നാളെ ഡൈനസോറുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡുകൾ ഉണ്ടാക്കാനോ വീടുകൾ ഉണ്ടാക്കാനോ സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ച് ഡൈനസോറുകൾ ഇന്നില്ല. ഈ രീതിയിൽ മാത്രമേ സാധിക്കൂ. ഖാൻ സാഗൻ അവിടെ പറഞ്ഞത് ശരിയല്ലെന്ന് ഞാൻ നിങ്ങളല്ലെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടിക്കുക. നാസ്തികനായ ദൈവം പത്തനംതിട്ട. ഞാൻ ഈ ആശയം തന്നെയാണ് പറഞ്ഞത്. ഞാനൊരു പോസ്റ്റ് വിട്ടിട്ടുണ്ട്, ഞാൻ അയച്ചു. അല്ല, മേ ബി ഞാൻ പറഞ്ഞല്ലേ ഒരിക്കലും ഒരു കാര്യം പൂർണ്ണമായി ഇല്ലാന്ന് പറയാൻ സയൻസ് സയൻസിന്റെ രീതി ശാസ്ത്രമേ അല്ലത്. സയൻസ് പറയും ദൈവം ഇല്ല എന്നൊരിക്കലും സയൻസ് പറയില്ല. ചാത്തൻ ഇല്ല എന്നൊരിക്കലും സയൻസ് പറയില്ല. കാക്കരപൂക്കര ഇല്ല എന്നൊരിക്കലും സയൻസ് പറയില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇത് ഒരു നെഗേഷൻ നെഗറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണ് പ്രൂവ് ചെയ്യുന്നത്? എന്ത് സർട്ടിഫിക്കറ്റോ എന്ത് ഫോസ് എന്ത് കൊണ്ടുവരുന്നതിന്? ഉണ്മയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഉണ്മ മാത്രമേ പ്രൂവ് ചെയ്യാൻ സാധിക്കൂ. ഇപ്പോ ഭൂമിക്ക് ചുറ്റും ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രനല്ലാതെ ഒരു ഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ തെളിവുണ്ട്. ഇല്ലായ്മ അല്ല, എപ്പോഴും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കൊണോട്ടേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെ പ്രൂവ് ചെയ്യും? വാട്ട് ആർ ദ കാറ്റഗറി ഓഫ് എവിഡൻസ് യു വിൽ പ്രൊവൈഡ് ഫോർ സംതിങ് ദാറ്റ് ഈസ് നോട്ട് ദെയർ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എന്താണ്, ഡു യു അക്സെപ്റ്റ് സം ഫോസിൽസ് ഓർ സം സർട്ടിഫിക്കറ്റ്സ് ഓർ സം ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ഓർ what is a kind of evidence that you ask for is something that is not there? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഭാവിയിൽ കണ്ടു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്നിപ്പോ ഒരു കാര്യം പറയുന്നു, നാളെ വരുന്ന അതിന് എവിഡൻസ് വരുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് ആർക്കും അറിയാത്ത കാലഘട്ടത്തിൽ അത് ഇല്ലാന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നായിട്ടോ അത് ഇല്ലാന്ന് സയൻസ് നിരാകരിച്ചതായിട്ടോ എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല. മറിച്ച് ഒരു കാര്യം വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു. സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ് സയൻസ്. അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇല്ലെന്ന് പറഞ്ഞ ആരെങ്കിലും നടക്കണ്ട. I am your first person. I am your first person. Praise Bingo. ഈ എവിഡൻസ് വന്ന് അംഗീകരിച്ചു പറ്റുമോ? അവിടെ എത്തീസോ മറ്റേ തീസോ ഒന്നും പറയില്ല. ശാസ്ത്രത്തിന്റെ ചിന്താ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് സംതിങ് ഈസ് ലോജിക്കൽ ആൻഡ് വിത്ത് എവിഡൻസ് യു സിംപ്ലി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്.
വന്നാൽ അപ്പോഴേ ഞാനായിരിക്കും ആദ്യത്തെ എന്റെ പേര്. എല്ലാവരും ഒരു നിമിഷം കൂടെ നിന്നിരിക്കുക. നമ്മുടെ ലോകത്തിന്റെ നമ്മുടെ ഫോർമലായിട്ട് നടപടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുലരിയുടെ പ്രസിഡന്റ് പിന്നെ ഒരു ജോലി സംബന്ധമായ ആവശ്യങ്ങൾ കൊണ്ട് പോകേണ്ടി വന്നതുകൊണ്ടാണ് പിന്നീടേക്ക് പോയത്. ഞാൻ അവിടെ ഇരുന്നതും ഒരു കാര്യം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പുലരി സാറിവിടെ വരുന്നതും ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് മുതൽ ബ്രിസ്ബനിലെ മലയാളികൾ ഇതിൽ ചർച്ചക്കെടുത്തതിൽ ഞാൻ സന്തോഷമുണ്ട്. ഇത്രയും ആളുകൾ ഇവിടെ വന്നതിലും വളരെ സജീവമായി ചർച്ചകളിൽ പങ്കെടുത്തതിലും പുലരി വളരെയധികം സന്തോഷിക്കുന്നു. പുലരി നടത്തിയ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ഉത്സാഹത്തോടെ ആളുകൾ ചർച്ചയിൽ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു എന്നത്. അതോടൊപ്പം തന്നെ ബിനു പറഞ്ഞതുപോലെ ഒരു കാര്യം പറയാനും ആഗ്രഹിക്കുകയാണ്. പുലരി ഇതിലൂടെ എന്തെങ്കിലും ബ്രിസ്ബനിലെ മലയാളികൾക്ക് കൊടുക്കുക, അടിച്ചേൽപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു ചർച്ചയിലൊക്കെ അങ്ങ് ചിന്തയിലേക്ക് പോകരുത്. നേരത്തെ നമ്മുടെ ലൈജു പറഞ്ഞതുപോലെ 10 വർഷം മുമ്പ് ലൈജു ഇവിടെ വന്നപ്പം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി പോയ ചെറിയ ഗ്രൂപ്പുകളിലേക്ക് തിങ്ങിപ്പോയ, ചെറിയ ഫോക്കസുകളിലെത്തിങ്ങി പോയ മലയാളികളെ ബ്രിസ്ബനിലെ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്നിരുന്ന് ഭൗതികമായ, സാംസ്കാരികപരമായ, ഭാഷാപരമായ, സാഹിത്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദി ഒരുക്കുക എന്നുള്ളതാണ് പുലരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അത് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെയിരിക്കും. അപ്പോൾ ഞങ്ങളോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ ആ മാറ്റം ഞങ്ങൾ കാണുന്നുണ്ട്. ആളുകൾ സഹകരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പറയാനായിട്ട് പുലരിയുടെ സെക്രട്ടറി പ്രശാന്തനെ ക്ഷണിക്കുന്നു. പ്രശാന്തും ഇതുപോലെ നാളെ ജോലിക്ക് നേരത്തെ പോകേണ്ടത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നന്ദി. ഞാൻ വളരെ ചുരുക്കം വാക്കുകൾ പറയുകയാണ്. ഒഫ്കോഴ്സ് നമുക്ക് സമയത്തിൻ്റെ ഷോർട്ടേജ് പോലെയാണ് പലരുടെയും മുഖത്ത് കാണുന്നത്. എന്നാൽ ഒഫ്കോഴ്സ് അത് സമയത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് കടൽ താണ്ടി വിജ്ഞാനത്തിൻ്റെ പടവുകൾ, പ്രത്യേകിച്ച് ശാസ്ത്രീയ ചിന്തയുടെയും യുക്തിചിന്തയുടെയും എല്ലാം ചെറിയൊരു ആമുഖം തരാൻ നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന സാറിന് തന്നെയാണ്. പക്ഷേ സാറിനങ്ങനെ പ്രത്യേകിച്ച് നന്ദിയുടെ ആവശ്യമില്ല. അതിനകത്തൊരു യുക്തിയില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം സാറിൻ്റെ ജീവിതം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും തിരക്കുള്ള ജീവിതത്തിൽ ഞാൻ അദ്ദേഹമായിട്ട് ഏതാണ്ട് 1-2 മാസത്തെ ജസ്റ്റ് ഫോണിലൂടെയുള്ള പരിചയമുള്ളൂ. നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളത് പോലെ തന്നെ വളരെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ അക്കാഡമിക് രംഗത്തും ഇൻ്റലക്ച്വൽ രംഗത്തും ഇത്രയേറെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന സാറിനും പൗരാവലിയുടെ പേരിൽ, ബ്രിസ്ബെയിൻ പൗരാവലിയുടെ പേരിൽ ഞാൻ ഔപചാരികമായിട്ട് നന്ദി പറയുന്നു. പക്ഷേ ഈ സമയത്തിൻ്റെ പരിധി നമ്മൾ വീണ്ടും പരിഹരിക്കും വീഡിയോ കോൺഫറൻസിലൂടെയും. സാർ ഇനിയും ഓസ്ട്രേലിയ സന്ദർശിക്കും, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെയും നമുക്ക് സാറിൻ്റെ ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ കോഴ്സുകൾ ഇനിയും ലഭിക്കാനുള്ള ആദായനങ്ങൾ പുലരി തുറന്നിടും. അതിന് സാറിനോട് റിക്വസ്റ്റ് കൂടി വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒഫ്കോഴ്സ് പുലരി ഞാൻ പ്രത്യേകം എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. രണ്ടാമത് പ്രസാദ് സൂചിപ്പിച്ചതുപോലെ വളരെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ, പ്രത്യേകിച്ച് ഒരു സൺഡേ ഈ മാസമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പരിപാടികളുള്ളത്. സിനിമയും അസോസിയേഷനും ഈസ്റ്ററും വിഷുവും എല്ലാം ഉള്ളതായിട്ട് പോലും 100-130 ആളുകൾ ഇത്തരം വിഷയം കേൾക്കാനും അതിൽ സജീവമായ ചർച്ചയിൽ പങ്കെടുക്കാനും അത് പ്രയോജനപ്പെടുത്താനുമായിട്ട് വന്നതിൽ പുലരിക്ക് വളരെ സന്തോഷമുണ്ട്. പുലരിക്കും പുലരിക്ക് വേണ്ടിയും പൊതുവിൽ സാറടങ്ങുന്ന വലിയൊരു സമൂഹം, സാറിൻ്റെ ഈ പരിപാടി ചാർട്ടർ ചെയ്ത തവണ പുലരിയല്ല, എസ്സെൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് മെൽബണിലുള്ള, അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സാറിൻ്റെ ഒരു സംഘടനയുടെ കൂടി ഒരു പേരാണ് അത്, എസ്സെൻസ് എന്ന് പറയുന്ന ഒരു സംഘടനാ രൂപം ഇപ്പോൾ സാറ് നടത്തുന്ന മൂവ്മെൻറ്റിന് വന്നിട്ടുണ്ട്. അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇവിടെ വരാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാനും സോമാനസ്യം കാണിച്ച മുഴുവൻ ആളുകൾക്കും വളരെ ചുരുങ്ങിയ വാക്കുകൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.